شديد البطس بالبرهان حافظ الدين والقرآن بسم الله ما شاء الله كان بسم الله ما شاء الله كان بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم أعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها إن ربي على صراط مستقيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين صدق الله مولانا العظيم وصدق وبلغ رسوله النبي الأمين الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين بلغ الغلا بكماله كشف الدجى بجماله حسنت جميع خصاله صلوا عليه وآله اللهم صل وسلم يا رحمة الله إني خائف وجل يا نعمة الله إني مفلس عاني
وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني فكن أماني من شر الحياة ومن شر الممات ومن إحراق جثماني يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا صاحب الوقت جبهتي تحت نعالكم أعظ بحكم نيابة عنكم يا صاحب البغداد كل حاضري يا مطلب الحاجات عبد القادر يا صاحب الأجمير كل ناصري يا مطلب الحاجات خاجة سنجري يا صاحب المدبور كل حافظي يا مطلب الحاجات سيم البلي ആദരണീയരായ പണ്ഡിതന്മാരെ, ഉക്കിനടുക്ക ജമാഅത്ത് കമ്മിറ്റിയുടെയും റാത്തീബ് കമ്മിറ്റിയുടെയും ഒക്കെ പ്രിയപ്പെട്ട ഭാരവാഹികളെ, കരളിൻ്റെ കഷ്ണങ്ങളായ യുവസുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ മുഖറബുകളായ ഇബാദുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, അവരുടെ ഭർത്താക്കന്മാർ, ഭാര്യമാർ, കുട്ടികൾ, കുടുംബക്കാർ, കൂട്ടുകാർ, പ്രത്യേകിച്ചും ഈ നാട്ടിൽ നിന്നൊക്കെ പ്രവാസ ലോകത്തുള്ള പ്രിയപ്പെട്ട സ്നേഹികൾ എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് സ്വർഗീയ ആരാമത്തിൽ സംഗമിപ്പിച്ച് അള്ളാഹു സന്തോഷിപ്പിക്കുമാറാവട്ടെ. ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചവർ, ഇതിലേക്ക് എന്നെ ക്ഷണിച്ചവർ, ക്ഷണിക്കാൻ കാരണമായവർ, ഇവിടെ എത്തിയപ്പോൾ സ്വീകരിച്ചവർ, ഭക്ഷണം തന്നവർ, നമ്മെ എല്ലാവരെയും അള്ളാഹു തആല അവൻ്റെ നരകാഗ്നിയെ തൊട്ട് കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെയും അവരുടെയും ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ സകല പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ അള്ളാഹു എളുപ്പത്തിൽ തീർത്ത് ശിഫയാക്കി തരട്ടെ. പൂർണ്ണമായ ആഫിയത്തോടെ, റാഹത്തോടെ അവൻ്റെ ദീനന്റെ ഖുദുമത്തിൽ അള്ളാഹു നമുക്കും അവർക്കും ദീർഘായുസ് നൽകട്ടെ. മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടെ കലിമത്തു ഷഹാദ ഉച്ചരിച്ച് സന്തോഷത്തോടെ മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മയും നാമുമായി ബന്ധപ്പെട്ട എല്ലാ സ്നേഹികളെയും ദുആക്ക് ഇജാബത്തുള്ളവരിൽപ്പെടുത്തി അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ. നമ്മുടെ കണ്ണടയുന്നതിന് മുമ്പ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സ്നേഹമുള്ള സഹോദരങ്ങളെ, മൻ
മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹമ്മദുൽ കബീറുൽ റിഫാഇ ഉറക്കെ പറയണം. അഹമ്മദുൽ കബീറുൽ റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീദ് തങ്ങളുടെ റാതിബ് അത് പല സ്ഥലങ്ങളിലും വളരെ നല്ല റാഹത്തിൽ നടന്നു വരിക. നമ്മുടെ നാട്ടിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആദ്യം ദഫ് റാതിബ് തുടങ്ങി, പിന്നീടാണ് പള്ളികളും പരിപാടികളൊക്കെ ഉണ്ടായത് എന്ന് ആരോ നേരത്തെ പറഞ്ഞു. അങ്ങനെ നമുക്ക് ആത്മീയമായി ഇന്നും വെളിച്ചം നൽകുന്ന, നമ്മെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മെ നോക്കിക്കാണുന്ന മഹാന്മാരായ ഷെയ്ഖ് റിഫാഇ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സകല മഹാന്മാരുടെയും ഹുളൂർ കൊണ്ട് അല്ലാഹു നമ്മുടെ സദസ്സിനെ സന്തോഷിപ്പിക്കട്ടെ. സഹോദരങ്ങളെ, നാം നല്ല ഒരു സദസ്സിലാണ്. ഇൽമിന്റെ മജ്ലിസ് സ്വർഗീയ ആരാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വർഗമെന്ന് പറഞ്ഞാൽ വലക്കും ഫീഹാ മാ തശ്തഹി അംഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ദഊൻ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് മുഴുവനും കൊതിക്കുന്നത് മുഴുവനും നൽകപ്പെടുന്ന ഇടമാണ് സ്വർഗം. എന്ത് ആഗ്രഹിച്ചാലും സ്വർഗത്തിൽ അത് ലഭിക്കുന്നതാണ്. സ്വർഗമെന്ന് പറഞ്ഞാൽ എന്താണോ നമുക്ക് ആഗ്രഹമുള്ളത് അത് മുഴുവനും കിട്ടും, എന്താണോ നമുക്ക് താല്പര്യമുള്ളത് അത് മുഴുവനും അവിടെ ലഭിക്കും. അത് നമ്മെ ബോധ്യപ്പെടുത്തിയത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ് ശരിയായ സ്വർഗം നമുക്ക് ബോധ്യപ്പെടുത്തിയത്. ലൗഹും കലമും എല്ലാം നമ്മെ ബോധ്യപ്പെടുത്തിയത്, മഹ്ഷറ നമുക്ക് പരിചയപ്പെടുത്തിയത്, മീസാനും തുലാസും ഒക്കെ നമ്മെ അറിയിച്ചത്. അതിലുമുപരി അല്ലാഹു ജല്ല ജലാലു ആ റബ്ബിനെക്കുറിച്ച് തന്നെ നമുക്ക് അറിവ് നൽകിയത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറഞ്ഞത് മജ്ലിസുൽ ഇൽമി റൗദത്തുൻ മിൻ റിയാദുൽ ജന്ന, സ്വർഗീയ ആരാമമാണ് ഇൽമിന്റെ മജ്ലിസ്. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ ഇരുന്ന് നമുക്ക് ചോദിച്ചാൽ എല്ലാം ലഭിക്കുമെങ്കിൽ, അത് പഠിപ്പിച്ച അതേ നാവുകൊണ്ട് തന്നെയാണ് ഇതും പഠിപ്പിച്ചതെങ്കിൽ, സഹോദരങ്ങളെ, ഈ ഇൽമിന്റെ മജ്ലിസ് അല്ലാഹു ആ നിലക്ക് അല്ലാഹു കബൂലാക്കി തരട്ടെ. നല്ല തുമാനീനത്തോടുകൂടി ഇരിക്കുന്ന ആളുകളൊക്കെ ശരീരം ഇവിടെയും മനസ്സ് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ആക്കാതെ ശരീരവും മനസ്സും ഇവിടെ തന്നെ ഇരിക്കുക, ഇവിടെ തന്നെ ഇരുത്തുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പ്രാവശ്യം വാദ പറയാൻ വരുന്ന ഉസ്താദുമാരെ കൂട്ടത്തിലൊരു ചെറിയ ഒരാളാണ്. അള്ളാഹു നമുക്കൊക്കെ റഹ്മത്ത് ചെയ്യട്ടെ. അപ്പോൾ കുറേ കൂടുതൽ വാദ പറഞ്ഞിട്ട് നിങ്ങളെ അടുത്ത് നിന്ന് നിർത്തണമെന്നുള്ള എഴുത്ത് വാങ്ങൂല. വളരെ പെട്ടെന്ന് എൻ്റെ വാദ നിർത്തും. അപ്പം അതുകൊണ്ട് കുറേ സമയം എപ്പോഴാണ് നിർത്തുക എന്ന് വെച്ച് നിങ്ങളിങ്ങനെ തല ബുദ്ധിമുട്ടിക്കണ്ട. ഞാൻ വളരെ പെട്ടെന്ന് വാദ മതിയാക്കുന്നതിൽപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് ഇരിക്കുന്ന സമയം നല്ല തുമാനിനത്തോടുകൂടി ഇരിക്കണം. കാതുകൊണ്ട് കേൾക്കുന്നതിന് പകരം ഹൃദയം കൊണ്ട് കേൾക്കണം, കൽബുകൊണ്ട് കേൾക്കണം. അതിന് അല്ലാഹു തൗഫീക്ക് തരട്ടെ. വാഴുകൾക്കൊരു കുറവില്ലാത്ത ലോകമാണിത്. ഞാൻ അധിക സ്ഥലങ്ങളിലും പറയാറുണ്ട്, വാഴുകൾക്ക് ഒരു കുറവും ഇന്നില്ല. കേൾക്കാനുള്ള സംവിധാനങ്ങൾ ധാരാളമാണ്. ഇവിടെ എത്തിയപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, ഉസ്താദ് നിങ്ങളെ ഇന്നത്തെ വാഴ കേട്ടിന്, ഉസ്താദ് നിങ്ങൾ അവിടുത്തെ വാദം കേട്ടു, ഇങ്ങനെ കുറേ വാദുകൾ. ഞാനിവിടെ വന്നിട്ടില്ല, ആദ്യമായിട്ടാണ് എനിക്ക് എൻ്റെ വാദന പരിപാടിക്ക് ആദ്യമായിട്ട് വരികയാണ്. ഞാൻ ഇതിലെ പാസ് ചെയ്തിട്ടുണ്ടോ ചിലപ്പോൾ ഒന്ന് സ്കരിക്കാനൊക്കെ അറിയിട്ടുണ്ടോ എന്ന് ഓർമ്മയില്ല. ഏതായാലും ഞാൻ എന്നെ കാണാത്ത ആളുകൾ ഇതിൻ്റെ അടുത്ത് തിരുവനന്തപുരം ഭീമാപള്ളി ഉറൂസിന് വാദന പോയി. അപ്പോൾ അവിടെ ഇറങ്ങിയപ്പോൾ കുറേ ചെറുപ്പക്കാർ പറഞ്ഞു, ഉസ്താദെ ഉസ്താദിനെ കാണുന്ന ആദ്യമായിട്ടാണ്, വാദപ്പോഴും കേൾക്കലുണ്ടെന്ന് തോന്നും. അപ്പോൾ നമ്മളെത്താതെ തന്നെ നമ്മളെ വാദ അവിടെ എത്തുന്നില്ല. പറഞ്ഞ വാദ പറയുന്ന കൂട്ടത്തിൽ ചെറിയൊരാളാണ് ഞാൻ. എൻ്റെ വാദന എല്ലാ സ്ഥലത്തും യൂട്യൂബിലൊക്കെ അടിച്ചാൽ കിട്ടും. ഈ ഇതെന്ന് മാത്രമല്ല, നമ്മളൊക്കെ ഈ നാട്ടിൽ വരാതെ, ഈ നാട്ടിലുള്ള ആളുകൾക്ക് ഈ സദസ്സിൽ വരാതെ പുരക്കുന്നിരുന്ന് കേൾക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, സദസ്സ് തന്നെ ഉള്ള ആളുകൾ സ്റ്റേജിലേക്ക് നോക്കാതെ മൊബൈലും കൊണ്ട് നോക്കിയാൽ അവിടെ തന്നെ കാണുകയും ചെയ്യാം. അത്രത്തോളം ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പുരോഗമിക്കുകയും വാളുകൾ കേൾക്കുന്നതിനൊന്നും ഒരു കുറവുമില്ലാത്ത, അല്ലെങ്കിൽ കേൾക്കുന്നുണ്ടോ എന്നുള്ളതല്ല, ഇതൊന്നും നടക്കുന്നതിനൊരു കുറവുമില്ലാത്തൊരു കാലമാണിത്.
ശരിക്ക് പ്രശ്നം വാദുകൾ കേൾക്കുന്നത് ഫലം ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. നമ്മുടെ സദസ്സുകൾ ഫലം ചെയ്യുന്ന സദസ്സുകളിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. ഉപകാരപ്പെടാത്ത ഇൽമിനെ സംബന്ധിച്ച് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ ചോദിച്ചിട്ടുണ്ട്. കേൾക്കുന്നത് ജീവിതത്തിൽ പകർത്താൻ കഴിയണം, പറയുന്നത് പറയുന്നയാളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. കേൾക്കുന്ന നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത് പകർത്താൻ കഴിയണം, അപ്പോഴാണ് ഇൽമ ഫലമുണ്ടാക്കുക. അതിനെന്താണ് വേണ്ടത്? അതിന് വേണ്ടത് ഇൽമുകൾ ഫലം ചെയ്യാൻ, വഅദുകൾ ഫലം ചെയ്യാനുള്ള മാർഗം. പരിശുദ്ധ ഖുർആൻ അതിനൊരു നിബന്ധന വെച്ചിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും നല്ല വഅദ് പറയുന്ന ഒരാൾ, അതിനേക്കാൾ നല്ല വഅദ് പറയുന്ന ഒരാൾ ദുനിയാവിലില്ല, അതിനേക്കാൾ നല്ല ശബ്ദമാധുരിയുള്ള ഒരാളുമില്ല, അതിനേക്കാൾ നല്ല സാഹിത്യം പറയുന്ന ഒരാളുമില്ല. അഫ്സഹുൽ ഫുസഹ, ഏറ്റവും നല്ല സാഹിത്യകാരൻ, ഏറ്റവും നല്ല പ്രഭാഷകൻ, അതിനേക്കാൾ തഹഖീഖുള്ള ഒരു അറിവുള്ള ഒരാളുമില്ല. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ ഹബീബായ തങ്ങളുടെ വാദ കേൾക്കുന്നത് പോലെ സഹോദരങ്ങളെ അത്രയും സ്ഫുടമായ ശൈലിയും ഭാഷയും ശബ്ദവും പറയുന്നയാളുടെ സൗന്ദര്യമാണോ കേൾക്കുന്നയാളുകൾക്കത് ഫലം ചെയ്യിപ്പിക്കുന്നതെന്നാൽ അതിനേക്കാൾ വലിയൊരു സൗന്ദര്യത്തെയും പറയാനില്ല. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം നിങ്ങൾ നോക്കൂ. ഫദക്കിർ ഫഇന്നദ്ദിക്റ തംഫഉൽ മുഅ്മിനീൻ. നബിയെ തങ്ങൾ വഅദു പറ, ഫദക്കിർ തങ്ങൾ പറ, തങ്ങൾ ഉപദേശിക്കൂ നബിയെ. ഫഇന്നദ്ദിക്റ നിശ്ചയമായും ഉപദേശം, തംഫഉൽ മുഅ്മിനീൻ, അതീമാനുള്ളവർക്ക് ഫലം ചെയ്യുമെന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പം വാദുകൾ ഫലം ചെയ്യണമെങ്കിൽ അതിനുള്ള നിബന്ധന കേൾക്കുന്നവർക്ക് നല്ല ഈമാൻ വേണം. ഈമാനില്ലാത്തവർ എന്ത് കേട്ടിട്ടും കാര്യമില്ല. നോക്കിക്കോ നിങ്ങൾ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഇന്നീ ലഅരിഫു ഹജറൻ കാന യുസല്ലിമു അലയ്യ ഖബ്ല അൻ ഉബഅത. ഞാൻ നബിയായി പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പ് എൻ്റെ ചെറുപ്പകാലത്ത് ഞാനിങ്ങനെ മക്കയിൽ നടക്കുമ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശൈശവവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബാല്യവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മെല്ലെ മെല്ലെ ചെറുപ്പകാലത്ത് ഇഴഞ്ഞഴഞ്ഞ് നടന്നതും റസൂലുള്ളാഹി തങ്ങൾ മുട്ടുകാലിൽ കുത്തി നടന്നതും ഹബീബായ തങ്ങൾ വേച്ച് വേച്ച് നടന്നിട്ട് മെല്ലെ മെല്ലെ വീണതും, നമ്മുടെ ചെറിയ മക്കൾ നമ്മളെ വീട്ടിലില്ലേ, മക്കൾക്കൊക്കെ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഹബീബായ തങ്ങളുടെ ഈ ചെറിയ കാലം മുതൽ മുത്തായ തങ്ങളെ കാണാൻ ഭാഗ്യം കിട്ടിയ മണൽത്തരികളും കല്ലുകളും പാറക്കെട്ടുകളുമാണ് മക്കയിലുള്ളത്. അള്ളാഹു ഇവിടെ എത്താൻ തൗഫീഖ് നൽകട്ടെ. ആ ജബലബി കുബൈസൊക്കെ എത്ര വലിയ ബറക്കത്തുള്ള മുതബറക്കായ മലകളാണ്, പർവ്വതങ്ങളാണ്. സഫയും മർവയുമൊക്കെ എത്ര വലിയ ബറക്കത്തുള്ള സംവിധാനങ്ങളാണ്, ഷിആറുകളാണ്. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചത് മർവേന്ന് സഫയിൽ നോക്കിയാ കാണുന്ന സ്ഥലത്ത് മക്തബ മക്കത്തുൽ മുക്കറമ. ഇന്ന് അവിടെ അങ്ങനെയാണ് ബിൽഡിംഗ് ഉള്ളത്, അവിടെയാണ് ഹബീബായ തങ്ങൾ ജനിച്ചത്. സഹോദരങ്ങളെ, എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ചെറിയ കാലം, കുട്ടിത്തം, ആ ചെറിയ പാലം മുതൽ ഏത് മനുഷ്യനും നോക്കിപ്പോകുന്ന ഒരു കാലം ഉണ്ടാവൂലേ? ആ ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ ചെറിയ കാലം മുതൽ ഹബീബായ തങ്ങളെ വളർത്തിയ നാടല്ലേ മക്ക. ആ മക്കയിലുള്ള പാറക്കെട്ടുകൾ എത്ര ഭാഗ്യമുള്ള പാറക്കെട്ടുകളാണ്. ഹബീബായ തങ്ങൾ എന്നെ പറയാണ് പിൽക്കാലത്ത് സ്വഹാബികളോട്, സ്വഹാബികളെ, ഞാൻ നബിയായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് ചെറുപ്പകാലത്ത് മക്കയിൽ ഇങ്ങനെ നടക്കുമ്പോ എന്നെ വിളിക്കുന്നു ചില കല്ലുകൾ, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. തങ്ങളെ വിളിച്ചിട്ട് സലാം പറയുന്ന എപ്പോ? റസൂലുള്ളാഹി തങ്ങൾ ഞാൻ നബിയാണെന്ന് പറയുന്നതിന് മുമ്പ്, 40 വയസ്സിനൊക്കെ മുമ്പ്.
ആ കല്ലുകൾക്ക് അല്ലാഹു കൊടുത്ത വിവരം നോക്കൂ നിങ്ങൾ. ഹബീബായ തങ്ങളെ അനുസരിക്കുന്നു, ചെറിയ കല്ലുകൾ ആശീർവാദം ചെറുപ്പത്തിലേ പറയുന്നു. മുത്തായ തങ്ങളെ വാല് കേട്ടിട്ട് ആളുകൾ എത്രയാണ്, സുഹാബികൾ എത്രയാണ് കരയുന്നത്. എന്നാൽ അതേ മക്കയിൽ തന്നെയാണ് അബൂജഹൽ ഉണ്ടായത്, അബൂ ലഹബ് ഉണ്ടായത്, ഉത്ബത്തും സൈബത്തൊക്കെ ഉണ്ടായത്. അവരോട് റസൂലുള്ളാഹി തങ്ങൾ വാള് പറയാഞ്ഞിട്ടല്ല, മുത്തായ തങ്ങൾ അവരെയും കൂടി ദൈവത്ത് നടത്താഞ്ഞിട്ടല്ല പറിച്ച്, റസൂലുള്ളാഹിന്റെ വാള് അവർക്ക് ഫലം ചെയ്തില്ല. പരിശുദ്ധമായ മദീനത്തുൽ മുനവ്വറയിൽ നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്കിന്റെ ഭൂമിയായ മദീനയിലെത്താൻ നമുക്ക് ഈ സദസ് സൗഭാഗ്യമൊരുക്കി തരട്ടെ. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെ വാള് കേട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികൾ കരയുകയാണ്. ഒരു ചെറിയ സംസാരം, വലിയ വാള് പറയണ്ട, മുത്തായ തങ്ങൾ എഴുന്നേറ്റിട്ട് ഒരു കലിമത്തങ്ങ് പറഞ്ഞാൽ സദസ്സിലുള്ള സ്വഹാബികൾ വിതുമ്പുകയാണ്. സദസ്സിലതാ വാലിനെത്തിയ സഹോദരിമാര്, നിങ്ങൾ സ്വതക്ക ചെയ്യണം, ആഭരണങ്ങളും കൊടുത്തിട്ട് സ്വതക്ക ചെയ്യണമെന്ന് പറയുമ്പോ സ്വഹാബിയത്തായ വനിതകൾ ആഭരണങ്ങൾ അടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ സ്വതക്ക ചെയ്യണമെന്ന് പറയുമ്പോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സ്വതക്ക ചെയ്യുന്നത് വരെ നിങ്ങളിൽ ശരിയായ ഈമാൻ, ശരിയായ നന്മ ഉണ്ടാകൂല എന്നായത്തിറങ്ങിയത് വിശദീകരിക്കുമ്പോ സ്വഹാബികളുടെ ജീവിതത്തിൽ അവരേറ്റവും വിലപിടിപ്പുള്ളതായി കാണുന്ന എത്രയെത്ര തോട്ടങ്ങളാണ് ഈ തമ്പരത്തോട്ടങ്ങളാണ് മുത്തഹായ തങ്ങളെ മുമ്പിൽ അങ്ങ് സമർപ്പിക്കുന്നത്. നഹ്നു ഫിദാക യാ റസൂലല്ലാഹ്, മുത്തഹായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമർപ്പിക്കുന്നത്. ഞാൻ പറയുന്നത് സ്വഹാബികൾക്ക് റസൂലുള്ളാഹിന്റെ വാള് ഫലം ചെയ്യുന്നു. എന്നാൽ അതേ സദസ്സ് തന്നെ റസൂലുള്ളാഹിന്റെ കൂടെ നിസ്കരിക്കാൻ, സ്വഹാബികളെ കൂടെ നിസ്കരിക്കാൻ വരുന്ന ആളുകളുണ്ട്. അവരെ മുനാഫിഖുകൾ എന്നാണ് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത്. റസൂലുള്ളാഹിന്റെ വാളവർക്ക് ഫലം ചെയ്യുന്നില്ല. അവക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് വിശ്വാസമാകുന്നില്ല. ഖൽബിൽ ഈമാനില്ലേ, എന്ത് കേട്ടിട്ടും ഒരു മാറ്റം ഉണ്ടാവൂല. നമ്മുടെ കൽബുകൾ അല്ലാഹു അങ്ങനെ ആക്കാതിരിക്കട്ടെ. ആമീൻ. ഉറക്കെ പറയാൻ ഈ നാട്ടുകാർക്ക് തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. ആ ചെറുപ്പക്കാരെ പറ്റി ഇന്ന് വാള് നിങ്ങൾ വിചാരിക്കേണ്ട, ഉസ്താനി വിഷയം മറന്നുപോയി. ഇന്നത്തെ വാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ആദ്യത്തെ പരിപാടിൻ്റെ തന്നെ തുടക്കമല്ലേ. മുത്തായ തങ്ങളെ അതുകൊണ്ട് തുടങ്ങാന്ന് വിചാരിച്ചിട്ട് അല്ലാഹു നമുക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്തു തരട്ടെ. സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംസാരം വല്ലാതെ ഫലം ചെയ്തു സ്വഹാബികൾക്ക്, അല്ലാത്തവർക്ക് അത് ഗുണം ചെയ്തില്ല. എന്നാൽ ശരിയായ വിശ്വാസികൾ എങ്ങനെയാ വാള് കേൾക്കുക? അത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത്ത് ഖുലൂബുഹും. വിശ്വാസികൾ അവർ അല്ലാഹുവിൻ എന്ന് പറയുന്ന കേൾക്കുമ്പോൾ, അല്ലാഹ് എന്നവർ കേട്ടാൽ, വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ ഇങ്ങനെ വറക്കുകയാണ്, പേടിക്കുകയാണ്. വൈദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു, അള്ളാഹുവിന്റെ ആയാത്തുകൾ ഓതിയിട്ട് വാള് പറയപ്പെട്ടാൽ, അള്ളാഹുവിന്റെ അജായിബുകൾ ആയാത്തുകൾ ഇങ്ങനെ പറയപ്പെട്ടാൽ, സാദത്തുഹും ഈമാനാ, അവർക്ക് വിശ്വാസത്തിൽ വർധനവുണ്ടാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. ആ സദസ്സുകളിൽ നമ്മുടെ സദസ് അല്ലാഹു പെടുത്തി തരട്ടെ. സഹോദരങ്ങളെ, നമ്മൾ നല്ലൊരു ജീവിതയാത്രയിലാണ്, നമ്മൾ യാത്രയിലാണ്. എല്ലാവരും യാത്ര പോകുന്നവരും, എല്ലാവരും യാത്ര ചെയ്യുന്നവരും, എല്ലാവരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരുമാണ്. യാത്ര പോകാത്ത ആൾ, മക്കളെ ഓടിക്കളിക്കാൻ പാടില്ല, മോനെ ഇങ്ങനെ ഓടാൻ പാടില്ല, നിങ്ങൾ അവിടെ തന്നെ ഇരിക്കണം, ഉറക്കം വന്ന് അവിടെ തന്നെ ഉറങ്ങുക, ഉപ്പയും ഉമ്മയും അരങ്ങ് പോകുമ്പോൾ വിളിക്കും, എഴുന്നേറ്റ് ഇങ്ങനെ നടക്കാൻ പാടില്ല. മക്കളടിയല്ലേ, ആ നമ്മളെ മക്കൾക്കൊക്കെ അള്ളാഹു പരീക്ഷയ്ക്കാണ്, നല്ല വിജയം അള്ളാഹു നൽകട്ടെ. നിങ്ങളിങ്ങനെ ഡാൻസ് കളിച്ചാൽ തോക്കാൻ വേണ്ടി ഞാൻ ദ്വാരക്കും. ആ ഇപ്പം അതേ പറഞ്ഞാൽ രക്ഷയുള്ളൂ. അപ്പം അതുകൊണ്ട് നല്ല മാർക്കിൽ നമ്മളെ മക്കളൊക്കെ അള്ളാഹു തല വിജയിപ്പിച്ച് തരട്ടെ. പഠിച്ചത് മുഴുവനും പരീക്ഷാ ഹാളിലെത്തും അള്ളാഹു ഓർമ്മപ്പെടുത്തി കൊടുക്കട്ടെ. സഹോദരങ്ങളെ, നമ്മൾ യാത്ര ചെയ്യുന്നവരാണ്. ഞാനൊരു ദിവസം ഇന്ന് തന്നെ നേരത്തെ ഇറങ്ങി, നമ്മളെ റോഡൊക്കെ മഹാമിസ്റ്റിക്കല്ലേ,
ഒരു ദിവസം ഞാൻ വളരെ ദൂരെ ഒരു യാത്ര പോകേണ്ട ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി. സാധാരണ വണ്ടിയിലാണ് പോകാറുള്ളത്. വളരെ ദൂരമുള്ള യാത്രയും ട്രെയിൻ സൗകര്യപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ട്രെയിനിൽ പോകും. കുറച്ച് വർഷം മുമ്പാണ് ഞാൻ ചെറുവത്തൂര് റെയിൽവേ സ്റ്റേഷനിൽ നാട്ടിൽ നിന്ന് കുറേ ഓടി വരാനുണ്ട്. എന്നാലും അവിടെ ട്രെയിനിന് നേരത്തെ സീറ്റ് റിസർവ് ചെയ്തതാണ്. അവിടെ വന്ന് നിന്നു. ട്രെയിൻ ഒരല്പം ലേറ്റാണെങ്കിലും എത്തി. ട്രെയിനിൽ കയറി. എൻ്റെ സീറ്റിൽ ഞാൻ കയറി അവിടെ ഇരുന്നു. സീറ്റിൽ കുറച്ച് ആൾ നല്ല തിരക്കുണ്ട് ആ കമ്പാർട്ട്മെൻറ്റിൽ. എന്നാലും റിസർവേഷൻ ആയതുകൊണ്ട് അങ്ങനെയില്ല. പൊതുവേ എൻ്റെ ഒരു സ്വഭാവം, യാത്രയിൽ നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. എന്തെങ്കിലും വായിക്കാനുണ്ടെങ്കിൽ വായിക്കും, യാത്രയിൽ എനിക്ക് സമയം കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ദലായിൽ ഖറാത്തുകൾ ചൊല്ലിത്തീർക്കാൻ അതെങ്കിലും അങ്ങ് ചൊല്ലിത്തീർക്കും. അല്ലെങ്കിൽ പുറത്തെന്തെങ്കിലും കാഴ്ചകൾ ഇങ്ങനെ കാണും. കുറച്ച് കണ്ണിനൊരു ഫ്രീ കിട്ടണമെങ്കിൽ എന്തെങ്കിലും സ്വലാത്തൊക്കെ ചൊല്ലി ഇങ്ങനെ പുറത്തേക്ക് നോക്കാലോ. അതിന് അതുമല്ലെങ്കിൽ ഉറങ്ങും. എല്ലാവരും ഈ പണിയല്ലാണ്ട് വേറൊരു പണിയും വണ്ടിയിൽ നിന്ന് എടുക്കാൻ കഴിയൂല. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. ഏതായാലും എൻ്റെ പ്രകൃതി അങ്ങനെയാണ്. ഞാനിങ്ങനെ പോയി. പാലക്കാട് തമിഴ്നാടിൻ്റെ ഭാഗത്തേക്കാണ്. ഏതായാലും യാത്ര കഴിഞ്ഞ് വൈകുന്നേരമായി. പാലക്കാട് വരും. അതിർത്തിയൊക്കെ കഴിഞ്ഞു. ഞാൻ ഇടക്കിടക്ക് ഉറങ്ങുകയും എഴുന്നേൽക്കുകയും ഒക്കെ ചെയ്ത് പോവുകയാണ്. പിന്നീട് കുറേ അങ്ങെത്തിയപ്പോൾ, തമിഴ്നാടിൻ്റെ ഉൾഭാഗത്തേക്ക് അങ്ങെത്തിയപ്പോൾ, ആ കമ്പാർട്ട്മെൻറ്റിൽ പൊതുവേ ആളുകൾ കുറഞ്ഞു കുറഞ്ഞു വന്നു. ആളുകളില്ല, വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. എൻ്റെ സീറ്റിലൊന്നും ആരുമില്ല. എൻ്റെ തൊട്ടുമുമ്പിലുള്ള സീറ്റിലൊന്നും ആരുമില്ല. ഏതോ ഒരു സ്റ്റേഷനിൽ വണ്ടി നിന്നപ്പോൾ ഒരാൾ ഒരു ചാക്കിൻ്റെ കെട്ടു എടുത്തിട്ട് ഈ കമ്പാർട്ട്മെൻറ്റിൽ കയറി. എന്നിട്ട് ആ ബോഗിയിൽ കയറിയിട്ട് അയാൾ, ഞാനിരിക്കുന്ന സീറ്റിൻ്റെ അടുത്ത് ആളില്ലാത്തത് കൊണ്ടായിരിക്കാം, ആ സീറ്റിൻ്റെ അടുത്തേക്ക് വന്ന് അതിൻ്റെ അടിയിലേക്ക്, എൻ്റെ തൊട്ടുമുമ്പിലുള്ള സീറ്റിൻ്റെ അടിയിലേക്ക് ഈ ചാക്കിൻ്റെ കെട്ട് തള്ളി വെച്ച് കയറ്റി വെച്ച് അയാൾ അതിൻ്റെ മേലെ ഇരുന്നു. ഞാനെന്തോ ഓതി അങ്ങനെ ചൊല്ലി അങ്ങനെ ഉറങ്ങിപ്പോയി. കുറേ കഴിഞ്ഞു, യാത്രയാണ്, കുറേ കഴിഞ്ഞു. വണ്ടി ഏതോ ഒരു സ്റ്റേഷനിൽ നിന്നപ്പോൾ, പിന്നെ എവിടെ നിന്നോ പോയോ എന്ന് ഞാൻ അറിയാം, ഉറങ്ങിപ്പോയിരുന്നു. എൻ്റെ മുമ്പിലുള്ളയാളെ കാണാനില്ല. ഞാൻ ഈ താഴെ നോക്കുമ്പോൾ അവിടെ ചാക്ക് കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി അയാൾ ബാത്റൂമിലോ അല്ലെങ്കിൽ അപ്പുറം ഇവിടെ പോയിട്ടുണ്ടാകും. കുറച്ച് കഴിഞ്ഞൊരു വലിയ സ്റ്റേഷനിൽ വണ്ടി നിന്നു. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ, ഈ ചാക്കിലേക്ക് ഞാനിങ്ങനെ നോക്കിയപ്പോൾ, ഈ ചാക്കിൻ്റെ കെട്ടിൽ നിന്ന് രക്തം ഇങ്ങനെ അരിച്ചരിച്ചിറങ്ങി ഇറങ്ങി മെല്ലെ മെല്ലെ ഒലിക്കുന്നുണ്ട്. അപ്പം എനിക്കൊരു പേടിയായി. ഇന്നത്തെ കാലം അങ്ങനല്ലേ. എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് പയ്യന്നൂരിൽ നമ്മുടെ നാട്ടിൻ്റെ അപ്പുറം അടുത്ത് ഡോക്ടർ റോമന എന്ന് പറഞ്ഞൊരു പെണ്ണ് മുരളിനെ മുറിച്ച് പീസ് പീസ് കാമുകനെ മുറിച്ച് പീസ് പീസാക്കി സൂട്കേസിൽ വെച്ച് കടത്തിയത് പേപ്പറിൽ വായിച്ചതാണ്. അങ്ങനെ ഇപ്പം പിന്നെ അതൊരു വിഷയമല്ല. കൊല്ലുക എന്ന് പറയുന്നൊരു സംഗതിയെ അല്ലാതെ നിലക്ക് മാറിപ്പോയി. നമ്മുടെ നാട്ടിലൊക്കെ ബാഹു സമാധാനം നിലനിർത്തി തരട്ടെ. ഞാൻ ഈ ചാക്ക് കെട്ടിങ്ങനെ പേടിയോടെ നോക്കുകയാണ്. എൻ്റെ ആളെ കാണുന്നില്ലല്ലോ. ഏതായാലും ഈ സ്റ്റേഷനിൽ നിന്ന് കുറേ പോലീസുകാർ നേരെ ഈ കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറി. എന്നിട്ട് അവരാരോ മെസ്സേജ് കൊടുത്തതുപോലെ നേരെ ഈ ഞാനിരിക്കുന്ന സീറ്റിൻ്റെ മുമ്പിൽ വന്നു. അവിടെ ഈ ചാക്ക് കെട്ട് എടുത്തു. എന്നിട്ട് ഈ ചാക്ക് കെട്ട് അവിടെ നിന്ന് തന്നെ പൊട്ടിച്ചു. അഴിച്ചു നോക്കുമ്പോൾ അതിലൊരു മനുഷ്യൻ്റെ കൈയുണ്ട്, കാലുണ്ട്, എല്ലാ സാധനമുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഇവർ എന്നോട് ചോദിച്ചു, ഇത് ആരുടേതാണ്? ഞാൻ പറഞ്ഞു, ഏതോ ഒരാൾ കൊണ്ടുവച്ചതാണ്, എനിക്കറിയില്ല, അയാളെ കാണുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇന്നയാളാണ്, ഇന്ന സ്ഥലത്ത് നിന്ന് വരികയാണ്, ഇന്ന സ്ഥലത്തേക്ക് പോവുകയാണെന്നൊക്കെ ഐഡൻറ്റിറ്റി ഒക്കെ പറഞ്ഞു. പക്ഷെ അവർക്ക് അതെല്ലാം അറിയേണ്ടത് ഇത് ആരുടെ ശവമാണ് എന്നാണ് അവർ ചോദിക്കുന്നത്. ഇത് ആരെ ചാക്കാന്നല്ല, ചാക്കാണ് എൻ്റെതാണെന്ന് അവർ കരുതി ഉറപ്പിച്ചു. ആവുകൊണ്ട് വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നു. അവർക്ക് ബോധ്യപ്പെടുന്നത് ആരെ സാധനമാണ്, ഇത് ആരെ ബോഡിയാണ് എന്നാണ് അറിയേണ്ടത്. അങ്ങനെ ഞാനിതന്നെ പറഞ്ഞപ്പോൾ അവരെന്നെയും കൂട്ടിയിട്ട് സ്റ്റേഷനിൽ ഇറങ്ങി. വണ്ടി വിട്ടു. എന്നെ പോലീസ് റെയിൽവേ സ്റ്റേഷനിലുള്ള പോലീസ് ഹെഡ് പോസ്റ്റിൽ കൊണ്ടുവന്ന് എന്നോടൊരുപാട് സമയം അവർ ചോദ്യം ചോദിച്ചു. ഞാനിതന്നെ തത്തമേ പൂച്ച പൂച്ച എന്നുള്ള പോലെ ഞാനിതന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു നിലക്കും എന്നിൽ നിന്ന് വേറൊന്നും കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഒരു മലയാളിയായ ഓഫീസർ കൊണ്ടുവന്നു.
തമിഴിലാണ് അവർ ചോദിക്കുന്നത്. എനിക്ക് തമിഴ് അറിഞ്ഞിട്ടില്ല, ചോദിക്കുന്നത് മനസ്സിലാകുന്നുണ്ട്. ഞാൻ മലയാളം പറഞ്ഞാൽ അവർക്കും മനസ്സിലാകുന്നുണ്ട്. ഏതായാലും ഒരു മലയാളി കൊണ്ടുവന്നു, ഭീമാകാരനായ രാജാനുബാഹുവായ ഒരു ഓഫീസർ. അയാൾ എന്നോട് ചോദിച്ചു, എന്നോട് പറഞ്ഞു, വളരെ ഗൗരവത്തിൽ നിന്നോട് സത്യം പറയിപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ. അങ്ങനെ അയാൾ വന്നിട്ട് പിന്നെ ഒരുപാട് ചോദിച്ചു അയാൾ. ഞാൻ അപ്പോഴും ഇത് തന്നെ പറഞ്ഞപ്പോൾ അയാൾക്ക് ദേഷ്യം പിടിച്ചിട്ട് ഒരൊറ്റ അടി അടിച്ചു മുഖത്ത്, നല്ലൊരടി. സുബ്ഹാനല്ലാഹ്, അന്ന് ഞാൻ ഇത്രയും തടിയില്ല, മെലിഞ്ഞിട്ടാ. ഒരടി നല്ല ആനന്ദ വലിപ്പുള്ള മനുഷ്യൻ്റെ കൈകൊണ്ട് കിട്ടിയപ്പോൾ ഒരൊറ്റ വുകല് നേരെ താഴെ വീണുപോയി, തല കറങ്ങി താഴെ വീണുപോയി. താഴെ വീണ ഞാൻ ചാടി അങ്ങ് എഴുന്നേറ്റു, നിലത്ത് വീണ ഞാൻ ചാടി അങ്ങ് എഴുന്നേറ്റ് കണ്ണു തുറന്ന് നോക്കുമ്പോൾ കൂരാകൂരി ഇരുട്ട്. റെയിൽവേ സ്റ്റേഷനുമില്ല, പോലീസുമില്ല, സ്വപ്നം കണ്ടതാ. അടി കൊണ്ടതൊക്കെ നല്ല സ്വപ്നം. കട്ടിലിൻ്റെ മേലെ കിടന്ന ഞാനുണ്ട്, കട്ടിലിൻ്റെ താഴെ വീണ് കിടക്കുന്നു. ഇപ്പം ഈ കണ്ടത് മുഴുവൻ നല്ല സ്വപ്നമായിരുന്നു. പോലീസ് സ്റ്റേഷൻ കയറിയിട്ടുമില്ല, ഒരു ചാക്കം കണ്ട് കണ്ടിട്ടുമില്ല, എന്നെ ആരും അറസ്റ്റ് ചെയ്തിട്ടുമില്ല. ആ നിങ്ങൾ കരുത് ഇത്രയും നല്ലൊരു പരിപാടി റസൂലുള്ളാഹിൻ്റെ മതവും പറഞ്ഞ് തുടങ്ങിയിട്ട് ഇയാൾ എന്തിനാ ഒരു കഥ പറഞ്ഞു തുടങ്ങിയത്? ഇതൊരു കഥയാണ്, ഇങ്ങനൊരു സ്വപ്നവും കണ്ടിട്ടില്ല. സ്വപ്നം കണ്ടു എന്ന് കളവ് പറഞ്ഞതല്ല, ഇതൊരു കഥയാണ്, നഫ്സിലേക്ക് ചേർത്തിട്ടൊരു കഥ പറഞ്ഞതാണ്. എന്തിനാണ് ഈ കഥ ഞാൻ പറഞ്ഞത്? ഇതിൻ്റെ ഉള്ളിലൊരു നല്ല കാര്യമുണ്ട്. മനുഷ്യൻ്റെ ശരിയായ ജീവിതം ഇതുപോലെയാണ്. നിങ്ങൾ നോക്ക്, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നത്, ഇന്നമാ മസലുൽ ഹയാത്തി ദുനിയാ കമാ ഇൻ അൻസൽനാഹു മിനസ് സമാ ഫഖ്തലത ബിഹി നബാതുൽ അർളി മിമാ യഅകുലു الناس വൽഅൻആം ഹത്താ ഇദാ അഖദത്തിൽ അർളു സുഖറുഫുഹാ വസയ്യനത് വലന്ന അഹ്ലുഹാ അന്നഹും ഖാദിറൂന അലൈഹാ അതാഹാ അംറുനാ ലൈലൻ ഔ നഹാരാ فجعلناها حسيدا كأن لم تغن بالأمس وكذلك نفصل الآيات لقوم يتفكرون മനുഷ്യന്റെ ജീവിതം ഏകദേശം ഒരു സ്വപ്നം പോലെയാണ്. വളരെ പെട്ടെന്ന് തുറന്നു പോകുന്നതാണ് മനുഷ്യന്റെ ജീവിതമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, ഞാനിപ്പോൾ ഈ ട്രെയിനിൽ ഇങ്ങനെ സഞ്ചരിച്ച കഥ പറയുമ്പോൾ നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന കുട്ടികൾ വരെ ഓടിയില്ല. അവരിങ്ങനെ കേട്ട് നിൽക്കേ നിന്റെ ക്ലൈമാക്സ് എന്തായിരിക്കും എന്നറിയാൻ. പ്രായമുള്ള ആളുകളും ചെറുപ്പക്കാരും, ഞാൻ നിങ്ങളെ നോക്കുന്നുണ്ടല്ലോ, നിങ്ങളെല്ലാവരും എങ്ങനെയായിരിക്കും എൻ്റെ ലാസ്റ്റ് ഉണ്ടാകുക, ഇയാൾക്ക് എത്ര തല്ലി കിട്ടിയിട്ടുണ്ടാകും എന്ന് നോക്കാനുള്ള കണ്ടീഷനിൽ നിങ്ങളെല്ലാവരും എന്നെ തന്നെ നോക്കുന്നത് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതൊരു കഥയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചപ്പോൾ നിങ്ങളെ മുഖത്തുണ്ടായ ഒരു പുച്ഛഭാവമുണ്ടല്ലോ, പടച്ചറബ്യ കുടുങ്ങി എന്നല്ലേ, അതും ഞാൻ ശ്രദ്ധിച്ചു. എന്തിനാ ഞാനിത് പറഞ്ഞത്? സഹോദരങ്ങളെ, മനുഷ്യന്റെ ജീവിതം ഇങ്ങനെയാണ്, കഥയാണ് മനുഷ്യന്റെ ജീവിതം. ഇത് ശരിയായ ഒരു അർത്ഥത്തിലേക്ക് പോകുന്നത് കഥ കഴിയുമ്പോഴാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ എല്ലാവരും ഈ വാതിലിന്റെ സദസ്സിലൊന്നും ആയിരുന്നില്ല, എല്ലാവരും ട്രെയിനിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആരും ആ ബോഗിയിൽ നിന്ന് പുറത്തേക്ക് നോക്കിയില്ല, എല്ലാവരും എൻ്റെ കൂടെ യാത്രയിലായിരുന്നു. ഓ സഹോദരങ്ങളെ, ഇതുപോലെ നിങ്ങൾ നോക്കൂ, നമ്മൾക്കൊരൽപ്പം വെറുപ്പുള്ള ഒരാൾ, നമുക്കൊരൽപ്പം താല്പര്യക്കുറവുള്ള ഒരാളും മരിച്ചാൽ നമ്മളെന്താ പറയുക? അയാളെ കഥ കഴിഞ്ഞു എന്ന് പറയാറുണ്ട് അല്ലേ. അവൻ്റെ കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞ അന്നർത്ഥം അയാൾ മരിച്ചുപോയി. കഥ കഴിഞ്ഞു എന്നർത്ഥം ശരിക്കും കാര്യത്തിലേക്ക് വന്നു എന്നല്ലേ. അപ്പൊ നമ്മൾ അവനെ പറ്റിയിട്ട് അവൻ്റെ കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതം കഴിഞ്ഞു എന്നാണ് അർത്ഥമാക്കിയത്. അപ്പോഴും ഞാൻ കഥയിലാണെന്ന് തിരിച്ചറിയുന്നില്ല, ഞാൻ കഥയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നില്ല, എപ്പോഴാണ് എൻ്റെ കഥ കഴിയുന്നത് എന്ന് ആലോചിക്കുന്നില്ല, ഞാൻ കാര്യത്തിലേക്ക് പോകുന്നത് എപ്പോഴാണ് എന്ന തിരിച്ചറിവുണ്ടാകുന്നില്ല. സഹോദരങ്ങളെ, ഏറ്റവും വലിയ നിഅമത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ ഹിദായത്ത് അങ്ങ് മാറ്റിവെച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ വളരെ പ്രധാനപ്പെട്ടൊരു നിഅമത്താണ്, നമ്മുടെ കയ്യിൽ നിന്ന് അതാ വാച്ചിൽ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന സെക്കൻഡ് സൂചിയില്ലയോ, ആ സൂചി ചാടിച്ചാടി നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്.
നമ്മുടെ വീട്ടിന്റെ മേലെ വെച്ചിരിക്കുന്ന ചുമരിന്റെ മേലെ വെച്ചിരിക്കുന്ന ക്ലോക്കുകളില്ലയോ, ആ ക്ലോക്കിന്റെ സെക്കൻഡ് സൂചി ഇങ്ങനെ ചാടി ചാടി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കല്ലാ അനുവദിച്ച ഏറ്റവും വലിയ നേമത്താണ്. നമ്മുടെ ആയുസാണ്, നമ്മുടെ സമയമാണ്. ആ സമയം ഇങ്ങനെ തീർന്നു തീർന്നു പോവുകയാണ് മോനെ. ഒരുപാട് കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിക്കാൻ അനുവദിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് പിടുത്തമില്ല. വളരെ ചെറിയ കാലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിക്കാൻ ചിലപ്പോൾ അല്ലാഹു കണക്കാക്കിയിട്ടുണ്ടാവുക. നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ ശൈഖുൽ അംബിയാ നൂഹ് നബി, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലത്തൊക്കെയുള്ള ആളുകൾ കുറേ കാലങ്ങൾ ജീവിച്ചവരാണ്. റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ വലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ. റബ്ബേ, ഞാൻ ആയിരക്കണക്കിന് കൊല്ലം രാപ്പകലുകൾ അടതടവില്ലാതെ നിന്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിച്ചു അല്ലാ, പക്ഷെ എന്റെ വാത് കേട്ടിട്ട് ആരും നന്നാകുന്നില്ല. അല്ലാ ഓടുകയാണ്. ഞാൻ രഹസ്യമായും പരസ്യമായും എത്രയാണ് അല്ലാ പ്രബോധനം നടത്തിയത്. പരിഭവം പറഞ്ഞ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വഴിക്കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ കാലഘട്ടത്തിലുള്ള ആളുകൾ സഹോദരങ്ങളെ, അവരുടെ സ്വഭാവം എവിടെ നമ്മനെ പുക വരുന്നത് ചുമക്കുന്നല്ലോ, എവിടെ കത്തിയിട്ടുണ്ടെങ്കിലും എല്ലാരും പോണ്ട. ഒന്നോ രണ്ടാള് ശൈഖുൽ അംബിയാ നൂഹ് നബി, നിങ്ങളെ സ്വലാത്തിന് തന്നെ ഉഷാറായാലും നമ്മളെ എല്ലാം ശരിയല്ലോ, എല്ലാം ശരിയാവും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തുള്ള ആളുകളൊക്കെ പാറകള് വലിയ വലിയ മലകളൊക്കെ തുരന്നിട്ട് അറുണ്ടാക്കി താമസിക്കുന്നവരുണ്ട്. വലിയ വലിയ മരങ്ങൾ തുരന്നിട്ട്, മരം മുറിച്ചിട്ട് കട്ടിലേം കഥ ഉണ്ടാക്കുന്നല്ല, മരങ്ങളും തുരന്നിട്ട് അതിൻ്റെ ഉള്ളിൽ താമസിക്കും. അങ്ങനത്തെ വലിയ മരങ്ങളും ഉണ്ട്. അങ്ങനത്തെ ഒരു ലോകം, അങ്ങനത്തെ ഒരു കാലം. നൂഹ് നബി അലൈഹി സ്വലാം ഇങ്ങനെ പോകുമ്പോൾ ഒരു പ്രായമുള്ള ഉമ്മയുണ്ട്, വഴിയിൽ നിന്ന് ഇങ്ങനെ കരയുന്നു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഉമ്മയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് സങ്കടത്തിൽ കരയുന്നത്? ഈ ഉമ്മാന്റെ മറുപടി, നൂഹ് നബിയേ, എൻ്റെ മകൻ മരണപ്പെട്ടു പോയ സങ്കടത്തിൽ കരയുകയാണ്, എൻ്റെ മോൻ മരിച്ച സങ്കടത്തിൽ കരയാണ്. നമ്മുടെ ഉമ്മമാർക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. നൂഹ് നബി അലൈഹിസ്സലാം ഈ ഉമ്മയോട് ചോദിച്ചു, നിങ്ങളെ മകൻ എത്ര വയസ്സിലാണ് മരിച്ചത്? നൂഹ് നബി അലൈഹിസ്സലാമിനോട് ഈ ഉമ്മ പറയുന്നു, എൻ്റെ മകൻ 1000 വയസ്സിലാണ് മരിച്ചത്. 1000 വയസ്സിൽ മരിച്ച മകനെ ഓർത്തിട്ട് ഉമ്മ കരയാണെങ്കിൽ ഉമ്മാക്ക് എത്ര വയസ്സുണ്ടാകുമെന്ന് ആലോചിച്ച് നോക്കണം. ഏതായാലും നൂഹ് നബി അലൈഹിസ്സലാം ഈ ഉമ്മയോട് പറഞ്ഞു, ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, ഉമ്മ നിങ്ങളെ മകൻ 1000 വയസ്സുവരെ ജീവിച്ചില്ലയോ, അതിന് നിങ്ങൾ അല്ലാഹുവിന് ശുക്ര ചെയ്യുകയല്ലേ വേണ്ടത്. നിങ്ങൾ കരയണ്ട. നൂഹ് നബി അലൈഹിസ്സലാം ഇതങ്ങ് പറഞ്ഞപ്പോ ഈ ഉമ്മ പിന്നെയും പറഞ്ഞു, എന്നാലും എന്റെ മകൻ പോയില്ല നബിയേ. ഉമ്മാക്ക് അങ്ങനെയാ, എത്ര വയസ്സായാലും ചെറുപ്പക്കാരെ നമ്മൾ ഉമ്മാനൊക്കെ സ്നേഹിക്കണം. കാരണം ഉമ്മ ഉള്ള കാലം വരെ നമ്മൾ ശിശുക്കളാണ്. ഉമ്മ ഉള്ള കാലം വരെ നമ്മൾ ചെറിയ പൈതലാണ്. ആർക്ക്? ഉമ്മാക്ക്. നമ്മൾ ചെറിയ മോനാണ്. ഉമ്മ മരണപ്പെട്ടു പോയാൽ നമ്മൾ വൃദ്ധന്മാരാണ്. അള്ളാഹു നമ്മൾ ഉമ്മമാർക്കും ബാപ്പമാർക്കും അഫിയത്തുള്ള ദുർഗായ്സ് കൊടുക്കട്ടെ. എൻ്റെ ബാപ്പ ഖബറിലാണ് മരണപ്പെട്ടു പോയ നമ്മുടെ ബാപ്പമാരും ഉമ്മമാരുടെ ഖബർ അള്ളാഹു പ്രകാശിപ്പിക്കട്ടെ. അപ്പൊ ഈ ഉമ്മ പറയുന്ന, എന്നാലും എന്റെ മകൻ പോയില്ല നബിയേ. ഈ മകൻ മരിച്ച സങ്കടത്തിൽ ഉമ്മ അങ്ങനെ കരയാണ്. നൂഹ് നബി അലൈഹിസ്സലാം ഈ ഉമ്മയോട് പിന്നെയും പറയാണ്, ഉമ്മ നിങ്ങൾ കരയണ്ട, ആഖിറുൻ നബിയായ ഒരു നബി വരാനുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം ഉമ്മാനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയാണ്, നിങ്ങൾക്ക് കേൾക്കണോ ഉമ്മ, ആഖിറുൻ നബിയായ ഒരു നബി വരാനുണ്ട്, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ നബിയുടെ ഉമ്മത്തിന്റെ ആയുസ് അമാറു ഉമ്മത്തിഹി മാ ബൈന സിത്തീന വ സബഈന. ആ നബിയുടെ ഉമ്മത്തിന്റെ ശരാശരി ആയുസ് 60-70 ഇടയിൽ തീർന്നു പോകുന്ന ആയുസാണ്. 1000 കൊല്ലം ജീവിച്ച് മരണപ്പെട്ടു പോയ മകനെയോർത്ത് നിങ്ങൾ ഇത്രമാത്രം സങ്കടപ്പെട്ട് കരയുകയാണെങ്കിൽ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾക്ക്
കരയാനല്ലേ സമയം കാണൂ. അവരാകെ 60-70 ഇടയിൽ അവർ ആയുസ് തീർന്നു പോകുമല്ലോ. ഈ ഉമ്മ പറയുന്നു വാജബ, അത്ഭുതം തന്നെ നൂഹ് നബിയെ. ഈ ഉമ്മ ആ മകൻ മരിച്ച സങ്കടം തന്നെ മറന്നുപോയി. ഈ ഉമ്മ ചോദിക്കുന്നു വാജബ, അത്ഭുതം തന്നെ നൂഹ് നബി, ആകെ 60-70 കൊല്ലമേ ഉണ്ടാകുള്ളൂ. നൂഹ് നബി പറയുന്നു, അലൈഹിസ്സലാം പറയുന്നു, അതേ ശരാശരി വയസ്സ് 60-70 ഇടയിലാണ്. അപ്പൊ ഈ ഉമ്മ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് തിരിച്ചൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ആ ചോദ്യം ശരിക്കും കൽബിൽ എഴുതി വെക്കണം. എന്താണ് ആ ചോദ്യം? നൂഹ് നബിയോടും മകം വെച്ച സങ്കടമൊക്കെ മറന്നിട്ട് ഉമ്മ ചോദിക്കുന്നു നൂഹ് നബിയേ, വലിയ അത്ഭുതം തന്നെയാണ്. ഇപ്പൊ നമ്മൾ ആയിരക്കണക്കിന് കൊല്ലം ജീവിക്കുന്നത് കൊണ്ടല്ലേ നബിയേ, മരങ്ങൾ തുരന്നിട്ട് ഓൾസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ റൂമുണ്ടാക്കി താമസിക്കുന്നത്? ആയിരക്കണക്കിന് കൊല്ലം ജീവിക്കുന്നത് കൊണ്ടല്ലേ നബിയേ? ഇപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത് ആകെ ഒരു 60-70 കൊല്ലമല്ലേ ദുനിയാവിൽ അവർക്ക് ആയുസുള്ളൂ. അപ്പൊ അവർക്ക് താമസിക്കാനായിട്ട് മരത്തിന്റെ തണലുകൾ മതിയാകുമല്ലേ? അവർക്ക് താമസിക്കാൻ മരം തുരക്കേണ്ടി വരൂല. മരത്തിന്റെ ഇലകളുടെ തണലുകൾ വീടുകളായിട്ട് മതിയാകുമല്ലേ? നമ്മളെ വീടൊന്നും അവര് കാണണ്ട, നമ്മളെ കൊട്ടാരങ്ങൾ അവര് കാണണ്ട. നൂഹ് നബി അലൈഹിസ്സലാമിനോട് ആ ഉമ്മ ചോദിച്ച ചോദ്യമാണ്, മോനെ, ചെറിയ കാലത്ത് ജീവിക്കുന്ന നമ്മൾ ധാരാളം സമ്പാദിക്കുകയാണ്, ധാരാളം അതിനധ്വാനിക്കുകയാണ്, എന്നാൽ തീർന്നു പോകുന്ന ആയുസിന് ശേഷമുള്ള വലിയ ഒരു ലോകമുണ്ട്. ആ ലോകത്തേക്ക് അധ്വാനിക്കാനാണ് ഈ ചെറിയ ആയുസ് നമുക്ക് നൽകിയത്. ആ ആയുസ് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയുന്നില്ല, അത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കാര്യഗൗരവത്തോടു കൂടി പറയുന്നു, ഇഖ്തനിൻ ഖംസൻ ഖബ്ല ഖംസിൻ, 5 ഘട്ടങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ, നിന്റെ ജീവിതത്തിൽ പ്രയാസമുള്ളത് വരും, 5 ഘട്ടങ്ങൾ സന്തോഷമുള്ളതും ഉണ്ടാകും. നീ സന്തോഷമുള്ള കാര്യങ്ങളെ, നിനക്ക് കഴിയുന്ന സൗകര്യപ്പെടുന്ന സമയങ്ങളെ നീ കാര്യമായിട്ടൊന്ന് പരിഗണിക്കണേ. മുഹമ്മദുർ റസൂലുള്ളാ ആദ്യം തന്നെ ഹബീബായ തങ്ങൾ പറഞ്ഞത്, ശബാബക കബുല ഹർമിക്ക, നിന്റെ യൗവനമാണ്, നിന്റെ യുവത്വമാണ്, നിന്റെ പ്രസരിപ്പുള്ള ചുറുചുറുക്കുള്ള രക്തത്തുടിപ്പുള്ള നിന്റെ ഏറ്റവും നല്ല സമയം, നിനക്ക് വാർദ്ധക്യം വരുന്നതിനു മുമ്പൊന്ന് ശ്രദ്ധിക്കണേ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ സ്വാഭാവികമായ നമ്മുടെ പ്രകൃതി, പണിയുടെ അധ്വാനിക്കുന്ന സമയം എപ്പോഴാ? ദുഹാ മുതൽ അസർ വരെ, അങ്ങനെയല്ലേ? സ്കൂൾ തുടങ്ങുന്നത് രാവിലെ 10 മണിക്ക് മുതൽ 4 മണി വരെ, ഓഫീസ് തുടങ്ങുന്നത് 10 മണി മുതൽ 5 മണി വരെ, 4 മണി വരെ ദുഹായിന്റെ സമയം മുതൽ ഒരു മകരി ഒരു അസർ വരെയാണ് പണിയെടുക്കാനുള്ള ടൈം. പിന്നെ ആദ്യം ഒന്ന് ഒരുങ്ങുകയാണ്, രണ്ടാമത് വിശ്രമിക്കുകയാണ്, പോകുന്നതിന് മുമ്പ് ഒന്ന് ഒരുങ്ങുകയാണ്, പോയി വന്നാൽ കുറച്ച് വിശ്രമിക്കുകയാണ്, സമയം കഴിഞ്ഞു. ഇതാണ് മനുഷ്യന്റെ സാധാരണഗതിയിലുള്ള അവസ്ഥ. ജീവിതത്തിലും ഇത് തന്നെയാണ്. നീ ജനിച്ചു വന്ന പരിസരം ഒരു 10-15 കൊല്ലം വരെ അങ്ങോട്ടിങ്ങോട്ടും നോക്കിയിട്ട് വെറുതെ കളയുകയാണ്. സ്കൂളിൽ പോകുന്ന പ്രായം, പഠിക്കുന്ന സമയം, ബുദ്ധി കുറഞ്ഞു പോയ പിടുത്തമില്ലാത്ത ലോകം അതങ്ങ് കഴിഞ്ഞു പോകും. അതും കഴിഞ്ഞാൽ പിന്നെ നീ വളർന്നു വരുന്ന ഒരു സമയമുണ്ട്, അതാണ് നിന്റെ യൗവനം, നിന്റെ ദുഹാ മുതൽ അസർ വരെ. وباقي العمر يسقام وشيب وهم بارتحال وانتقال. علي بن ابي طالب തങ്ങൾ പറയുന്നുണ്ട്, മോനെ, നിന്റെ വയസ്സങ്ങനെ കഴിഞ്ഞാൽ നിന്റെ ശരീരത്തിലെ രോമങ്ങളൊക്കെ നരക്കാൻ തുടങ്ങും, നിന്റെ എല്ലുകൾക്ക് ബലക്ഷയം വരാൻ തുടങ്ങും, നിന്റെ കണ്ണുകൾ കുഴിയിലിറങ്ങാൻ തുടങ്ങും, കവിളുകൾ ഒട്ടിപ്പോകാൻ തുടങ്ങും, സ്കിന്നുകൾക്ക് ചുളിവ് ബാധിക്കും. അങ്ങനെ പ്രയാസമുള്ള ഒരു സമയം വരും നിന്റെ ജീവിതത്തിന്റെ അസറും കഴിഞ്ഞങ്ങ് പോകുമ്പോ. ആ സമയത്ത് കണ്ണട വെക്കാതെ നിനക്ക് ഖുർആൻ ഓതാൻ കഴിയൂല. ആ സമയത്ത് നിനക്ക് തഹജ്ജുദിന് പോയിട്ട് സുബഹിക്ക് തന്നെ എഴുന്നേൽക്കാൻ പറ്റിയെന്ന് വരില്ല. കാണുന്നില്ലേ നിങ്ങള്, നമ്മുടെ ബാപ്പ ഷുഗറിന് ഗുളിക കഴിക്കുകയാണ്, നമ്മുടെ ഉമ്മ പ്രഷറിന് മരുന്ന് കഴിക്കുകയാണ്,
നമ്മുടെ വേട്ടന്മാർ അല്ലെങ്കിൽ നമ്മുടെ അമ്മാവന്മാര് ഉമ്മാമമാര് കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുകയാണ്, സ്ഥിരമായി മരുന്ന് കഴിക്കുന്നു, ചിലപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നവർ അവർക്ക് വലിയ ക്ഷീണമാണ്, പ്രയാസമാണ്, അവരുറങ്ങിപ്പോവുകയാ. എന്നാൽ ആരോഗ്യപരമായി ഒരു പ്രശ്നവും തരാത്ത നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റിട്ട് നിസ്കരിക്കാൻ സമയം കാണുന്നില്ല. യുവാക്കളെ, ഈ സമയം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, നീ കാര്യമായി പരിഗണിക്കേണ്ട സമയം നിന്റെ യൗവനമാണ്, നിന്റെ യുവത്വം നീ ഒന്ന് കാര്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കണ്ടോ നിങ്ങൾ, പരിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രം തന്നെ യൗവനത്തിന്റെ പ്രസരിപ്പാണ്. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിലെ ചെറുപ്പക്കാരന്റെ പ്രസരിപ്പുള്ള മുഖമായിരുന്നു. മദീനത്തല്ല, മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൈവത്തിന്റെ തുടക്കത്തിന്റെ കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനായിരുന്നു, വാക്കിന് വിലയുള്ള ചെറുപ്പക്കാരനായിരുന്നു. ആ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരാൻ മുത്തായ തങ്ങളെ ദുആകടക്കം മുൻകടന്നിട്ടുണ്ട്. അതേ ദാറുല്ലർക്കമിലേക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയറക്കാനാണ് ഉമർ റളിയല്ലാഹു അൻഹു വന്നത്. കഥയൊക്കെ നമുക്കറിയുന്നതാണ്. എന്നാൽ മുത്തായ തങ്ങളുടെ പരിശുദ്ധമായ മുഅ്ജിസത്തായ ഖുർആൻ തന്റെ പ്രിയപ്പെട്ട സഹോദരി ഫാത്തിമയും ഭർത്താവ് സൈദും വീട്ടിൽ നിന്ന് പാരായണം ചെയ്യുന്നത് വഴിയിൽ വെച്ച് കേട്ടപ്പോ ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതസ്ഖാ, പരിശുദ്ധ ഖുർആനിന്റെ ആ വശ്യത അങ്ങ് കേട്ടപ്പോ മനസ്സു മാറിയിട്ടാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹളറത്തിലെത്തുന്നത്. കൈപിടിച്ചിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വന്ന് 40-ാമത്തെ മെമ്പറാകുന്നു. വന്ന ഉടനെ ചെറുപ്പക്കാരനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, അന്ന് സ്വഹാബികളൊക്കെ പേടിച്ചിട്ട് ഖുറൈശികളെ പേടിച്ച് ഭയപ്പെട്ടിട്ട് വളരെ രഹസ്യമായി ദാറുല്ലർക്കമിലൊരു സ്വഹാബിന്റെ വീട്ടിൽ വളരെ ചെറിയ നിലക്ക് ക്ലാസ് നടത്തുന്ന സമയമാണ്. പുറത്തേക്കിറങ്ങിയാൽ അടി പേടിക്കുകയാണ്, പുറത്തേക്കിറങ്ങിയാൽ ആക്രമിക്കുകയാണ്. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു ആകുന്ന ചെറുപ്പക്കാരൻ അങ്ങ് വന്നിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലിയതിന് ശേഷം മുത്തഹായ തങ്ങളോടൊരു ചോദ്യമാണ്, യാ റസൂലല്ലാഹ്, നമ്മുടെ ശരിയായ ദീനിലല്ലേ നബിയെ? അതേ ഉമറേ, ശരിയായ ദീനിലാണ്. എന്നാൽ പിന്നെന്തിനാ മുത്തുനബിയെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? നമുക്കൊന്ന് മക്കത്തേക്കൊന്ന് ഇറങ്ങണം, നമുക്ക് കഴവന്റെ അടുത്തേക്കൊന്ന് പോകണം, എന്നിട്ട് ദീനിന്റെ കാര്യം പരസ്യമായിട്ടൊന്ന് പറയണം നബിയേ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആവേശം അങ്ങ് കണ്ടപ്പോ ഹബീബായ തങ്ങൾ പറയുന്നു, വേണ്ട ഉമറേ, ഇപ്പൊ നമ്മൾ വളരെ കുറവല്ലയോ, പോയാ ചിലപ്പോ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ്, തങ്ങളും സ്വഹാബികളാരും വരുന്നില്ലെങ്കിൽ വരണ്ട, ഞാനേതാ ഒറ്റക്ക് പോവാൻ തീരുമാനിച്ചു നബിയെ. കാരണം തങ്ങളുടെ തലയെടുത്തിട്ട് വരുന്ന കാത്തു നിൽക്കണവര്, ഞാൻ തങ്ങളെ തലയർത്തു കൊണ്ടിരുന്ന് കാത്തു നിൽക്കണവര്, അവരെ മുമ്പിലേക്ക് പോയിട്ട് എന്റെ ഇസ്ലാമിലെ പ്രവേശനം ഒന്ന് പറയണം നബി, എനിക്ക് എന്നാലും ഒരു സമാധാനമാകുള്ളൂ, അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. ഇറങ്ങാൻ അങ്ങോട്ട് ഒരുങ്ങുമ്പോ മുത്തായ തങ്ങൾ പറഞ്ഞു, എന്നാൽ മറേ, നീ ഒറ്റക്ക് പോകണ്ട, നമ്മളും വരാ. 20 ആളുകൾ ഒരു വഴി വരിയിൽ നിൽക്കുന്നു, 20 ആളുകൾ ഒരു വഴിയിൽ നിൽക്കുന്നു, 40 ആളുകളാണ് സെന്ററിൽ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 വരികൾക്കിടയിൽ നിൽക്കുന്നു. 1-ാമത്തെ വരിയുടെ നേതാവ് ഹംസത്തുൽ ഖറാർ, വബി ഹംസത്തിൽ ഖറാരി അമ്മിൽ മുസ്തഫ അസദിൽ ഇലാഹി വസൈദി സുഹദായി സയ്യിദ് ഷുഹദ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു ഒരു സഫിന്റെ ഇമാമായി, ഒരു സഫിന്റെ ലീഡറായി മുമ്പിൽ നിൽക്കുന്നു. മറ്റേ സഫിന്റെ നേതാവ് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീർ ചൊല്ലിയിട്ട് കഅബന്റെ അടുത്തൂടെ പോകുമ്പോ ഖുറൈശികൾ കഅബന്റെ അടുത്ത് ഒരുമിച്ച് കൂടിയിട്ട് ഉമർ ഇപ്പം മുഹമ്മദ് നബിയുടെ തലയും കൊണ്ടുവരുമെന്ന് കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഖുറൈശികൾ ദൂരത്തിൽ നിന്നിങ്ങനെ തക്ബീർ കേൾക്കുമ്പോ
അവരത്ഭുതത്തോടെ നോക്കുന്ന എവിടുന്നാണി വരുന്നത്? നോക്കുമ്പോ ഒന്നാമത്തെ സഫിൻ, ഒരു സഫിന്റെ മുമ്പിൽ അതാ ആരെയാണോ മുഹമ്മദ് നബിയുടെ തലയെറുക്കാൻ വേണ്ടി പറഞ്ഞേച്ചത്, 100 ഒട്ടകങ്ങൾ പകരം തരാമെന്ന് പറഞ്ഞ അത്രയും വലിയ ഓഫർ കൊടുത്തിട്ടാണ് വിട്ടത്. ആ ഉമറദാ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുഹമ്മദ് നബിയുടെ അനുയായിയായിട്ട് ഒന്നതാ ഫസ്റ്റിൽ അങ്ങ് ലീഡറായിട്ട് നിന്നിട്ട് തക്ബീറു ജല്ലി ജാദ വിളിച്ച് വരുന്നു. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് യൗവനമെന്ന് പറഞ്ഞാൽ അത് സമർപ്പണത്തിൻ്റെതാകണം, യൗവനമെന്ന് പറഞ്ഞാൽ അത് ക്രിയാത്മകമായ ഇടപെടലുകളുടേതാകണം, യൗവനമെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും നിർമ്മാണത്തിൻ്റെ ഏറ്റവും നല്ല ഘടകമാകണം. കാരണം മോനെ, ഈ യൗവനം എപ്പോഴാണ് നമ്മിൽ നിന്ന് ഊരിമാറ്റപ്പെടുത്തത് എന്ന് പറഞ്ഞുകൂടാ? പ്രായം മാത്രമല്ലല്ലോ കണക്ക്, ആയുസ് തീർന്നു പോകുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞുകൂടാ? അതിനു മുമ്പ് കിട്ടിയ സമയം ഒന്ന് ശരിയായി ഉപയോഗപ്പെടുത്തണേ. നബി മുഹമ്മദുർ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. മാത്രമല്ല, നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, അൻഉംരിഹി ഫീമാ ഫന, എന്തിനാണ് ആയുസ് ചെലവാക്കിയത്? വഅൻ സവാബിഹി ഫീമാ ബല, യുവത്വം എന്തിനാ ചെലവാക്കി നശിപ്പിച്ചു കളഞ്ഞത് എന്നുള്ള ചോദിക്കും. ആ ചോദിക്കുന്ന സമയത്ത്, നിന്റെ യൗവനം നീ എന്തിനു ചെലവാക്കി എന്ന് ചോദിക്കുന്ന സമയത്ത്, ഇവിടെയുള്ള ചെറുപ്പക്കാര് കൂട്ടുകാർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ പോരെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മൾ ഇന്നത്തെ ദിവസം അൽഹംദുലില്ല, നേരത്തെ ഉസ്താദ് പറഞ്ഞു അല്ലാഹു ഉസ്താദിനും ബർക്കത്ത് ചെയ്യട്ടെ, എല്ലാ ഉസ്താദ്മാർക്കും കമ്പറ്റിക്കാർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇതൊക്കെ ചിലപ്പോൾ കെട്ടിയതിടാക്കി, ഇപ്പൊ പൊതുവെ പന്തലുകാരും ഒന്ന് കെട്ടലാണ്, എന്നാൽ പോലും നമ്മുടെ കുട്ടികളൊക്കെ മെനക്കെട്ടിട്ടുണ്ടാകും, എല്ലാറ്റിനും വേണ്ടി അധ്വാനിച്ചിട്ടുണ്ടാകും, പ്രവർത്തിച്ചിട്ടുണ്ടാകും, അവർക്കൊക്കെ അള്ളാഹു കബൂലിയത്ത് കൊടുക്കട്ടെ, അവർ ഉറക്കമൊഴിഞ്ഞിട്ടുണ്ടാകും. ഇപ്പോൾ തന്നെ ഇരിക്കുന്ന ഈ പ്രവർത്തനം, ഈ കസേര എടുത്തിട്ട കുട്ടികൾ, ഇവർക്കൊക്കെ അതിന് കൂലി കിട്ടും. എന്നാൽ ഇന്നത്തെ ചില പ്രവണതകൾ നിന്നൊക്കെ മനുഷ്യന്മാർ മാറുക. നമ്മളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, നിന്റെ ആയുസ് കൊണ്ട് നീ എന്ത് ചെയ്ത്, നിന്റെ യൗവനം നീ എങ്ങനെയാണ് ചെലവാക്കിയത് എന്ന് ചോദിച്ചാൽ നമുക്ക് അള്ളാഹുവിനോട് പറയാൻ എന്താണ് ഭൂമിയിൽ നാം അവശേഷിപ്പിക്കുന്നത്? ഏതെങ്കിലും ഒരാളെ നന്മയുടെ വഴിയിലേക്ക് എത്തിച്ചത് പറയാനുണ്ടോ? അള്ളാഹു നമ്മുടെ സദസ്സുകൾ കബൂലാക്കി തരട്ടെ. നമ്മുടെ സേവനം കൊണ്ട് ഏതെങ്കിലും ഒരാൾ നന്നായത് പറയാനുണ്ടോ? ഏതെങ്കിലും ഒരാൾക്കൊരു ഖൈറ് പറഞ്ഞത്, ഒരു മനുഷ്യനോട് നല്ലത് പറഞ്ഞത്, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് നാളെ അത് പറയാൻ പറ്റും, ഇല്ലെങ്കിൽ കുടുങ്ങിപ്പോകും. സഹോദരങ്ങളെ, സമർപ്പിച്ചിട്ടാണ് നമുക്ക് ഈ യൗവനത്തെ സമർപ്പിച്ചിട്ടാണ് നമുക്കിത് കിട്ടിയത്. എത്രയെത്ര മഹാന്മാർ, ആ മഹാന്മാരുടെ ത്യാഗമാണ് നമ്മൾ ഇരിക്കുന്ന സദസ്സ്. നമ്മളിപ്പോ മുസ്ലിമായി ജീവിക്കുന്നത് മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം തൊട്ട് സഹിച്ച മഹാന്മാരുടെ ത്യാഗങ്ങളുടെ ഫലമാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടില്ലേ, മഹാനവറുകൾ രാവിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലിരുന്നതാണ്, മകള് മുമ്പിലേക്ക് ഭക്ഷണം നാസ്ത കൊണ്ടുവച്ചതാണ്, ഈ നാസ്ത കഴിക്കാൻ വേണ്ടി കയ്യും കഴുകിയിട്ട് ഭക്ഷണ തളികയുടെ മുമ്പിലങ്ങിരുന്നപ്പോ നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലങ്ങ് എത്തിയപ്പോ പെട്ടെന്ന് ഭക്ഷണത്തിലേക്ക് നോക്കിയിട്ട് മഹാനവറുകൾ പറയുന്നു, ഖുതില മുസ്അബ് ബിനു ഉമൈർ വഹുവ ഖൈറും മിന്നീ. മുസ്അബ് ബിനു ഉമൈർ മരണപ്പെട്ടുപോയി, കൊല ചെയ്യപ്പെട്ടുപോയി, അവരെന്നേക്കാൾ എത്ര ഖൈറായിരുന്നു അല്ലാഹ്. ആരാ മുസ്അബ് ബിനു ഉമൈർ? ഒരു കാലത്ത് മക്കയിൽ ഉമൈർ എന്ന് പറഞ്ഞ വലിയ പണക്കാരനാണ്, ഭാര്യ അടക്കം പണക്കാരത്തിയാണ്, വലിയ തറവാട്, വലിയ കുടുംബമാണ്, വലിയ പണക്കാരാണ്, പേരും പ്രശസ്തിയുമുള്ള ടീമാണ്, അവരുടെ നല്ല യൗവനമുള്ള ചെറുപ്പക്കാരനാണ്, സുന്ദരനായ ചെറുപ്പക്കാരനാണ് മുസ്അബ് റളിയല്ലാഹു അൻഹു. നമ്മളെ കണക്ക് ഉണക്കമത്തിനെ കണക്കത്തല്ല, ചരിത്രം വായിക്കൂ. മുസ്അബ് റളിയല്ലാഹു അൻഹു കുളിച്ചിട്ട് വസ്ത്രം ധരിച്ചിട്ട്, അന്ന് മക്കയിൽ മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ വിലപിടിപ്പുള്ള വസ്ത്രം ധരിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നില്ല. നല്ല വസ്ത്രം ധരിച്ചിട്ട് മുസ്അബ് റളിയല്ലാഹു അൻഹു റോഡിലൂടെ വഴിയിലൂടെ ഇറങ്ങിയാൽ വീട്ടിലിരിക്കുന്ന ജാഹിലിയ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനങ്ങ് പ്രചരിക്കപ്പെടുന്നതിന് മുമ്പ്
സ്ത്രീകൾ അവരുടെ കിളിവാതിൽ തുറന്നിട്ട് അവരുടെ കർട്ടമെല്ല മാറ്റിയിട്ട് പോകുന്ന മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ സൗന്ദര്യം കാണുമായിരുന്നു. മുസ്അബ് റളിയല്ലാഹു അൻഹു പ്രശായിട്ട് അത്രക്കെ തേജങ്ങിറങ്ങിയാൽ നോക്കാത്ത ഒരാളുണ്ടായിരുന്നില്ല. അത്രയും വലിയ സുമുഖനായ സുന്ദരനായ ചെറുപ്പക്കാരൻ, ഏറ്റവും വില കൂടിയ വസ്ത്രം ധരിച്ച് മതി മക്കയിൽ അടിച്ചു പൊളിച്ച് നടന്ന ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന്റെ കാതിൽ എത്തുകയാണ് ഒരു ക്ലാസ് നടക്കുന്നുണ്ട്. ദാറുൽ അർക്കമിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന അൽ അമീൻ ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. ഒന്ന് പോയി നോക്കിയാലോ, പാവപ്പെട്ട ആളുകളൊക്കെ പോകുന്നുണ്ട്, ഒന്ന് പോയാലോ. അങ്ങനെ ഒന്ന് പോയി നോക്കിയതാണ്, മുത്തായ തങ്ങളെ കണ്ടതാ, ഹബീബായ തങ്ങളെ നേരത്തെ കണ്ടു നാട്ടുകാരാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ സദസ്സിലങ്ങ് കണ്ടപ്പോ, റസൂലുള്ളാഹിന്റെ ഖിറാഅത്ത് അങ്ങ് കേട്ടപ്പോ, മുസ്അബ് റളിയല്ലാഹു അൻഹു അങ്ങ് വിശ്വസിക്കുകയാണ്. വിശ്വാസം രഹസ്യമായി വെച്ചതാണ്, വീട്ടുകാരറിഞ്ഞാ വലിയ പ്രശ്നമാണ്. സഹോദരങ്ങളെ, ഒരു ദിവസം ഉമൈർ അറിഞ്ഞു മകൻ ഇങ്ങനെ കുടുങ്ങിയിട്ടുണ്ട്, മുഹമ്മദിന്റെ വിശ്വാസത്തിൽ പെട്ടിട്ടുണ്ട്. ഉമൈർ അങ്ങ് അറിഞ്ഞു മകനെ വീട്ടുതടങ്കലിലാക്കി. മുസ്അബ് റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരനായ മകനെ വീട്ടിന്റെ ഉള്ളിൽ തടങ്കലാക്കി. മനം മാറ്റാൻ വഴി പലതും നടത്തി നോക്കി, മാറുന്നില്ല. അവസാനം വീട്ടിൽ നിന്ന് ആട്ടി പുറത്താക്കുകയാണ്. മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ ഉമൈർ പുറത്താക്കുകയാണ്. പുറത്തു പോകുന്ന സമയത്ത് മുസ്അബ് റളിയല്ലാഹു അൻഹു ഉമ്മാന്റെ കണ്ണിലേക്കൊന്ന് നോക്കി. ഉമ്മയും ബാപ്പയെല്ലാം കൂടി പറഞ്ഞു വിടുമ്പോ, ഗൾഫ് പോകുമ്പോ നമ്മളെ ഉമ്മയും കരയും ബാപ്പയും ചിലപ്പോ കരയും. ബാപ്പ കുറച്ചിലൊക്കെ പിടിച്ചു നിർത്തും, പക്ഷെ ഉമ്മ ചിലപ്പോ പൊട്ടിപ്പോകും. ഉമ്മയാണ് കൂടുതൽ കൂടുതൽ പെണ്ണുങ്ങളല്ലേ ഉമ്മയല്ലേ കൂടുതൽ റഹ്മത്ത് കാണിക്കുന്നത്. ഉമ്മാന്റെ മുഖത്തേക്ക് മുസ്അബ് തങ്ങളുടെ പ്രതീക്ഷയോടെ ഒന്ന് നോക്കി, ഇറങ്ങി പോകണ്ട എന്ന് പറയുമോ, ഉമ്മാന്റെ മുഖം തീ കത്തുന്നത് പോലെ കത്തുകയാണ്, കണ്ണതാ കത്തുകയാണ്. വല്ലാത്ത നിലക്ക് ഉമ്മാന്റെ മുഖത്തു നോക്കാൻ കഴിയുന്നില്ല. സങ്കടത്തോടെ ഇറങ്ങി മുസ്അബ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് ഇറങ്ങി. ഗേറ്റിന്റെ അടുത്തേക്ക് ഏകദേശം ഒരല്പം മുന്നോട്ട് പോകുമ്പോഴാണ് ഉമ്മാന്റെ വിളി. മുസ്അബേ, ശക്തമായിട്ട് ഉമ്മ വിളിക്കുകയാണ്. വിളിക്കു ഗൗരവം കൂടിയെങ്കിലും മുസ്അബ് റളിയല്ലാഹു അൻഹു കരുതി ഉമ്മയൊക്കെ സങ്കടമായിട്ട് വിളിക്കുന്നതായിരിക്കും. ഒന്നുമെല്ലേ തിരിഞ്ഞങ്ങ് നടന്നിട്ട് ഉമ്മാന്റെ മുമ്പിലേക്ക് വീട്ടിന്റെ അടുത്ത് എത്താൻ വേണ്ടി നോക്കുമ്പോഴാണ് ഉമ്മ പറയുന്ന, അഴിക്കടാ വസ്ത്രം, അഴിക്കടാ വസ്ത്രം, ഈ വില പിടിപ്പുള്ള വസ്ത്രം നിന്റെതല്ല, ഇത് ഞങ്ങളതാണ്, അഴിച്ചു വെക്കൂ, ഇതിട്ടിട്ട് പോകണ്ട. ഇട്ടിരിക്കുന്ന വസ്ത്രം അഴിച്ചു മാറ്റിയിട്ട് കരിപ്പുടം പുതച്ചിട്ട് ഇലാ ഹളറത്ത് റസൂലില്ലാഹ് മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ കോലവും വരവും കണ്ടപ്പോ സ്വഹാബികൾ കരഞ്ഞുപോയെന്ന് ചരിത്രം. കാരണം അവര് മുസ്അബിനെ ഈ കോലത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. കീറിപ്പറിഞ്ഞ കരിമ്പുടം പുതച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. സുഹൃത്തുക്കളെ, ആ മുസ്അബ് റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ പങ്കെടുക്കുകയാണ്. ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തപ്പോ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വെട്ടാൻ വേണ്ടി ഒരാളാ ഞങ്ങൾ കഴുത്തുതാ കത്തി വാളങ്ങ് വീശിയതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരെ അങ്ങ് വാള് വീശിയതാണ്. ആ വീശുന്നത് കണ്ടപ്പോ ഹബീബായ തങ്ങളുടെ ഇടയിൽ മുസ്അബ് റളിയല്ലാഹു അൻഹു ചാടിയങ്ങ് കയറിയതാണ്. വെട്ടുകൊള്ളണ്ട സ്ഥലത്ത് കൊണ്ടു മുസ്അബ് റളിയല്ലാഹു അൻഹു താഴെ വീണുപോയി. ഹബീബായ തങ്ങളാണെങ്കിൽ ഒരു കുഴിയിലേക്ക് മറിഞ്ഞും പോയി, തങ്ങളെ കാണാനില്ല. മുസ്അബ് റളിയല്ലാഹുവിന്റെ സൗന്ദര്യം കണ്ടപ്പോ വിളിച്ചു പറയാണ്, ഇന്നീ ഖതൽതു മുഹമ്മദ, ഞാൻ മുഹമ്മദിനെ കൊന്നു. കാരണം അത്ര സ്റ്റൈലുള്ള ആളാണ് മുസ്അബ് റളിയല്ലാഹു അൻഹു. കണ്ടപ്പോ റസൂലുള്ളാഹിയാണെന്ന് തെറ്റിദ്ധരിച്ചു പോയി മനുഷ്യൻ. ഇന്നീ ഖതൽതു മുഹമ്മദ, ഞാൻ മുഹമ്മദിനെ കൊന്നു എന്നാണ് ഇയാൾ പറയുന്നത്. സ്വഹാബികൾ പോലും പരിഭ്രമിച്ച സമയമാണ്. സ്വഹാബികൾ റസൂലുള്ളാഹിനെ കണ്ടെത്തി കുഴിയിൽ നിന്ന് കരകയറ്റി. ചരിത്രം അവിടെ നിൽക്കട്ടെ. മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ എത്രയാണ് വെട്ടുകൾ. സഹോദരങ്ങളെ, യുദ്ധം അങ്ങ് കഴിഞ്ഞു. സ്വഹാബികൾ 10-70 സ്വഹാബികൾ ഷഹീദായ വലിയ സങ്കടമുള്ള യുദ്ധമായിരുന്നു ഉഹദ് യുദ്ധം. രാത്രി ഖുറൈശികളൊക്കെ പിന്മാറിയപ്പോ ഹബീബായ തങ്ങളും സ്വഹാബികളും സുഹദാക്കളെ അങ്ങ് പരതുകയാണ്.
ഹംസത്തുൽ കറാറ് തങ്ങളുടെ ശരീരം ചിന്നിച്ചിതറി കിടക്കുകയാണ്. സ്വഹാബികൾ പലരും അതാ അമ്പിങ്ങനെ തറച്ചു നിൽക്കുന്നു, കാല് മുതൽ തല വരെ നിലത്തു തൊടുന്നില്ല, അമ്പിലിങ്ങനെ തറച്ചു നിൽക്കുകയാണ്. മുസ്അബ് റളിയല്ലാഹു അൻഹു വെട്ടേറ്റ് വീണ് ഷഹീദായി കിടക്കുന്നുണ്ട്. എന്നാൽ കേൾക്കണോ, ഈ മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ കഫമ്പുടയൊരുക്കാൻ മൂന്ന് കഷ്ണം പോയിട്ടൊന്നുമില്ല, ഒന്നുമില്ല, ഇട്ട വസ്ത്രം മതിയാകുന്നില്ല. തലമറക്കുമ്പോൾ കാല് വെളിയിലാണ്, കാല് മറച്ചാൽ തലയും മുഖവും പുറത്താവുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളോട് പറയുന്നു, ഒരൽപ്പം ഇല മുറിച്ചു കൊണ്ടുവരൂ, നിങ്ങൾ പുല്ല് മുറിച്ചു കൊണ്ടുവരൂ. ഇലകൾ കൊണ്ടുവരികയാണ്, മുഖത്തിന്റെയും തലയുടെ ഭാഗത്തും തുണി കൊണ്ട് മറക്കുന്നു, കാലിന്റെ ഭാഗത്ത് പച്ച ഇലകൾ വെച്ചിട്ട് കഫമ്പുടയൊരുക്കുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഇല വെച്ചിട്ട് ഇങ്ങനെ കഫം ചെയ്യുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ പരിശുദ്ധമായ നബുവത്തിന്റെ മുഖമില്ലയോ? റസൂലുള്ളാഹിന്റെ പരിശുദ്ധമായ കണ്ണുകളില്ലയോ? അല്ലാഹുവിനെ കണ്ട കണ്ണല്ലയോ ഈ കണ്ണ്? അപരിശുദ്ധമായ കണ്ണങ്ങ് നിറഞ്ഞിട്ട് താടിരോമങ്ങളിലൂടെ കണ്ണുനീരൊഴുകുന്നു. ആരുടെ കഫമ്പുടയാണിത്? ആർക്കാണിത് ഒരുക്കുന്നത്? ഒരു സമയത്ത് മക്കത്തെ രാജകുമാരനായി, ചെറുപ്പക്കാരുടെ ലീഡറായി, ഹീറോ ആയി, ഏറ്റവും വലിയ സൗന്ദര്യമുള്ളവനായി പ്രകീർത്തിക്കപ്പെട്ടാനായ മുസ്അബിന്റെ അവസ്ഥയാണല്ലോ അല്ലാ എന്നെ വിശ്വസിച്ചെന്റെ പിന്നാലെ കൂടി എന്നെ സ്നേഹിച്ച കാരണം കൊണ്ട് എന്റെ ആദർശത്തിന് വേണ്ടി പോരാടി ഷഹീദായപ്പോ ഒരു കഫമ്പുട പോലും ഒരുക്കി കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ അല്ലാ. മുത്തായ തങ്ങളെ കരച്ചില് കണ്ടപ്പോലിന്റെ ചുറ്റുഭാഗത്തുള്ള സ്വഹാബികളും വിതുമ്പിപ്പോയ സമയമാണ്. സുഹൃത്തുക്കളെ, മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പില് മകളിന് ആസ്ഥ കൊണ്ടുവച്ചപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ഈ നാസ്ഥ നോക്കിയിട്ട് പറയാണ്, കുത്തില മുസ്അബ് ഇബ്നു ഉമൈർ വഹുവ ഖൈറും മിന്നീ. മുസ്അബ് ഷഹീദായി പോയി, അവരെന്നേക്കാൾ എത്ര ഖൈറായിരുന്നു അല്ലാ. അന്ന് മുസ്അബിന് ഒരു കഫമ്പുട കൊരുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? അവരുടെ കാര്യങ്ങൾ, അവർക്കുള്ള നന്മകളുടെ ഒക്കെ ഫലം ആഹ്റത്തിലേക്ക് നീ ഒരുക്കി വെച്ചു, ദുനിയാവിൽ അവർക്ക് സൗകര്യമൊന്നും കൊടുത്തില്ല അല്ലാ. എന്നാൽ എനിക്കിപ്പോ നാസ്തവുണ്ട് വീട്ടിന്റെ, അതാ വീട്ട് മുമ്പില് തീന്മേശയിൽ നാസ്ത വരികയാണ്, വസ്ത്രമുണ്ട്, സന്തോഷമുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന നന്മയുടെ ഒക്കെ ഫലം ദുനിയാവെന്ന് തന്നെ തന്ന് തീർക്കുകയാണോ അല്ലാ? അവർക്കെല്ലാം ആഹ്റത്തിലേക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചിട്ട് ഞങ്ങളെ നന്മകളുടെ ഫലം ദുനിയാവുന്ന ഞങ്ങൾ കാജിലായി പോവുകയാണോ? ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നാസ്ത കഴിക്കാതെ എഴുന്നേറ്റ് പോയി എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, മോനെ, സാമ്പത്തികമായി അല്ല നമുക്ക് അഭിവൃദ്ധി തന്നിട്ടുണ്ട്, ജീവിക്കാനുള്ള ചുറ്റുപാടുകളല്ല തന്നിട്ടുണ്ട്, ഏത് മേഖലയിലും അല്ലാഹു നമുക്ക് വലിയ ഫത്ഹ് നൽകിയിട്ടുണ്ട്, പക്ഷേ നന്മയുടെ ഭാഷത്തിൽ നമ്മെ കാണാനില്ല, നന്മയുടെ കൂടെ നമ്മെ കാണാനില്ല. ഞാനത് വെറുതെ പറയുന്നതല്ല, നിങ്ങൾ നോക്കൂ, നമ്മളിപ്പോ ഈ സദസ്സിൽ ഇരിക്കുകയാണ്, ഇതേ സ്ഥാനത്ത് തന്നെ. ഇപ്പോ പുതിയ ട്രെൻഡ്, നമ്മളെ ചെറുപ്പക്കാര് കുട്ടികളൊക്കെ നിങ്ങൾ നോക്ക്, ഈ ലൈറ്റ് ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ എൻ്റെ കൂടെ വന്നു, പല സ്ഥലത്തും ഞാൻ കാണിച്ചു തരാം. രാത്രി കളി, നേരം വെളുക്കുന്നത് വരെ കളിച്ചാൽ രാവിലെ ആകുമ്പോഴത്തേക്ക് ഫൈനൽ അടക്കം തീർന്നു, മഗരീബിനോ മഗരീബിനോ മുമ്പോ തുടങ്ങുക, സുബയാകുമ്പോഴത്തേക്ക് സംഗതി കഴിഞ്ഞു. എങ്ങനെ എത്രയാണ് ചെറുപ്പക്കാർ ഉറക്കമൊഴിയുന്നത് നിങ്ങൾ നോക്കൂ. വലിയ സബയുൽ മുമ്പിഖാത്തായി എണ്ണി പറയല്ല ഞാൻ, നമ്മുടെ അവസ്ഥ പറയാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നല്ല ഉറക്ക് തന്നു, അല്ലാഹു തല നല്ല ആരോഗ്യം തന്നു, നല്ല സമ്പത്ത് തന്നു. ഇത് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്, എവിടെയാണ് നമ്മൾ ചെലവാക്കുന്നത്, നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണത്. ഞാൻ പറഞ്ഞില്ലേ, സമയമെന്ന് പറഞ്ഞാൽ ഒരു തുള്ളു തുള്ളിയാൽ, നിന്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ചിലെ സെക്കൻഡ് സൂചി ഒരു ചവിട്ടി ചവിട്ടിയാൽ നിന്റെ ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോയി, പിന്നെ തിരിച്ചു വരൂല. അത് കഴിഞ്ഞ് ഒരു മണിക്കൂർ പോയാൽ അത് പോയി മോനെ, തിരിച്ചു വരൂല. ഒരു ദിവസം കഴിഞ്ഞാൽ കഴിഞ്ഞു. ഞാൻ ചോദിക്കുന്ന അർത്ഥത്തിൽ നീ അത് മനസ്സിലാക്കിയാൽ
ഇതിനു വേണ്ടിയൊക്കെ ചെലവാക്കുന്ന സമ്പത്തും സമയങ്ങളും അതിൻ്റെ എല്ലാമെല്ലാം നിന്റെ ഊർജങ്ങളടക്കം എത്രയാണ് അതിനു വേണ്ടി നീ അധ്വാനിച്ചുണ്ടാക്കുന്നത് ചെലവാക്കുന്നത്? ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ആതിരാ സമയത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഉറക്കമൊഴിക്കുന്നവരുടെ ബഹുമാനം പറഞ്ഞിട്ടുണ്ട്. വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ വൽമുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ. ആതിരാ സമയത്ത് എഴുന്നേറ്റിട്ട് റബ്ബിനോട് പാപമോചനം ചോദിക്കുന്നവരുടെ ബഹുമാനം. നേരത്തെ കിടന്നുറങ്ങി സുബഹി ഇശാ നിസ്കരിച്ച് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയിട്ട് സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റിട്ട് നിസ്കരിച്ചിട്ട് ദ്വാരക്ക് അള്ളാഹുവിനോട് അവരുടെ ബഹുമാനം അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു. നമ്മളോ നമ്മൾ ഉറങ്ങുന്നേയില്ല. നമ്മൾ ഉറങ്ങാതെ ഹറാമായ കാര്യങ്ങളും കളികളും സംവിധാനങ്ങളിൽ നമ്മൾ ഇങ്ങനെ അഡിക്റ്റാവുകയാണ്. ചെറുപ്പക്കാർ അതിന്റെ പിന്നാലെ നല്ല ലദ്ദത്തിൽ കൂടുകയാണ്. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂർ ജില്ലയിൽ ഒരു സ്ഥലത്ത് ദർശനം നടത്തുമ്പോൾ അവിടെയുള്ള മഹാന്മാർ ധാരാളമുള്ള സ്ഥലം, അള്ളാഹുവരുടെ ബർക്കത്ത് നമ്മൾ നന്നാക്കി തരട്ടെ. ചെറുപ്പക്കാർക്ക് ദേഷ്യം പിടിക്കണ്ടേ മക്കളെ. ഞാനൊരു ദിവസം വഴത് കഴിഞ്ഞിട്ട് നമ്മൾ മംഗലാപുരം ഭാഗത്ത് നിന്ന് വഴത് കഴിഞ്ഞിട്ട് വണ്ടിയിൽ ഇങ്ങനെ പോയി. രണ്ടു മൂന്ന് മണിയായിട്ടുണ്ടോ പാതിരാക്ക് അവിടെ എത്തി. അപ്പൊ ടൗണിൽ തൊട്ട് മുമ്പിൽ എന്റെ മഹലിന്റെ തൊട്ടടുത്ത മഹലില് ടൗണില് കൊറേ ചെറുപ്പക്കാര് മയ്യത്ത് കൊണ്ടുവന്നുണ്ട്. കുറെ ആളുകൾ ചെറുപ്പക്കാര് കുറച്ച് ആളുണ്ട്, നല്ലോണം ആളുണ്ട്, 10-75 ആളുണ്ട് മയ്യത്ത് കൊണ്ടുപോവാണ്. അപ്പൊ ഞാനിങ്ങനെ മൊബൈൽ എടുത്ത് നോക്കി, അവിടെ ആരെങ്കിലും മരിച്ചതായിട്ട് അങ്ങനെ ഒരു ഫോൺ കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഉച്ച സമയത്താണ് ഈ മംഗലാപുരം ഭാഗത്തേക്ക് വഴന്ന് വിട്ടത്. അതിനുശേഷമോ അതിനു മുമ്പോ അങ്ങനെ ഒരു വാർത്ത കേട്ടിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത മഹലാണ് ഞാൻ അറിയേണ്ടതാണ്, പക്ഷെ അറിഞ്ഞില്ല. ഏതായാലും ഞാൻ എന്റെ ഡ്രൈവറോട് പറഞ്ഞു, ആരോ മരിച്ചിട്ട് മയ്യത്ത് കബറെടുക്കാൻ പോകുന്നുണ്ടല്ലോ, അപ്പൊ നമുക്കൊന്ന് നിർത്തി നോക്കാം, നീ അവിടെ വണ്ടി സൈഡാക്കി. ഞാൻ വണ്ടി സൈഡാക്കി. അപ്പൊ എന്റെ വണ്ടി കണ്ടപ്പോ ഈ ചെറുപ്പക്കാര് കുറെ ആളുകൾ ഇങ്ങനെ മെല്ലെ മെല്ലെ മെലിഞ്ഞു അങ്ങനെ ഒരു കടന്റെ ബാക്കിൽ സൈഡിൽ ഇങ്ങനെ പോകുന്ന പോലെ ഞാൻ വണ്ടി പെട്ട സൈഡാക്കിയിട്ട് ഒരുത്തനെ കിട്ടിയൻ എനിക്ക് അവനെങ്ങോട്ട് വിളിച്ചു. എന്റെ മുമ്പ് പെട്ടോണ്ടോ വന്നു. ഞാൻ ചോദിച്ചവനോട് ആരാടോ മരിച്ചത്, അപ്പൊ പറഞ്ഞു ആരും മരിച്ചിട്ടില്ല. ഞാനിങ്ങനെ ഗ്ലാസ് പൊന്തിച്ച വണ്ടിയിൽ ദിക്റ് കേൾക്കണമെങ്കിൽ എത്ര ഉച്ചത്തിൽ ദിക്റ് ചൊല്ലണം. ഇവര് പോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ദിക്റും ചൊല്ലിയിട്ടാണ് പോകുന്നത്. തോളത്തിതും വെച്ചിട്ട് ഇങ്ങനെ പോവാണ്. വണ്ടും തടിയല്ലുണ്ട്, മയ്യത്ത് കെട്ടില്ല കോലത്തിൽ. അതുകൊണ്ടാണ് ഞാൻ തെറ്റിദ്ധരിച്ചത്, മയ്യത്തായിരിക്കും. സഹോദരങ്ങളെ, അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചപ്പോ പറഞ്ഞു ആരും മരിച്ചിട്ടില്ല. എനിക്ക് തന്നെ ബേജാറായി, മരിക്കാണ്ട് മയ്യത്തടക്കാൻ പോവാ. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താ, നമ്മൾ തമാശക്ക് ചെയ്ത അവസ്ഥ. ഞാൻ ചോദിച്ചു മയ്യത്തോണ്ടാ തമാശ അളിക്കല് കബറടക്കുന്ന പോലെ. അങ്ങനെ ആ ചെറുപ്പം ഇതൊറ്റൊന്നിനെ കാണുന്നില്ല, ജിന്ന് മുങ്ങിയാണ്. എല്ലാം 4 വയക്കേക്ക് പോയി. അവരുടെ നാട്ടിലെ ടൗൺ അല്ലേ, അവര് 4 വത്തേക്ക് കയറി നമുക്ക് ഇടക്കിട്ടാനാ. സഹോദരങ്ങളെ, ഞാൻ വണ്ടിയിൽ കയറി വിട്ടു. എന്താ സംഗതി എന്താണെന്നറിയോ, ആ സമയത്ത് വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുന്ന സമയമാണ്. അന്ന് പ്രധാനപ്പെട്ട രണ്ട് ടീമുകളാണ് മത്സരിക്കുന്നത്. വേൾഡ് കപ്പ് ഫുട്ബോളൊക്കെ വന്നാല് എനിക്ക് എന്റെ ചെറുപ്പക്കാരോട് എന്റെ മുമ്പ് തന്നെ ആയതുകൊണ്ട് ഞാൻ പറയാം, എനിക്ക് ഇതിനോടും താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. എന്നാൽ ഇത് പിന്നെ നമുക്കിട അങ്ങോട്ട് സഹിക്കാം, അഫ്വൻ എന്ന് പറയാം. എന്നാൽ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ഒരു രംഗമാണ് അത്തരം കളികളൊക്കെ ഉണ്ടാകുമ്പോ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നതിന് നേരെ മുമ്പിലുണ്ടാകും. എത്രയാണ് ഫ്ലെക്സുകൾ, 10,000-ക്കണക്കിന് രൂപയുടെ ഫ്ലെക്സുകൾ നമ്മളിങ്ങനെ കിട്ടിയിട്ടുണ്ടാകും. അതില് ചെറുപ്പക്കാരൊക്കെ പേരുകൾ എഴുതിയിട്ടുണ്ടാകും. ഞാൻ പറയുന്നത് അന്ന് കളി നടന്ന് വലിയ പ്രധാനപ്പെട്ട രണ്ട് ടീമുകളാണ്. രണ്ട് ടീമിനും ഫാൻസ് ധാരാളമുണ്ട്. അള്ളാഹുവിന് ആരാധിക്കാനാണ് ആരാധകരില്ലാത്തത്. അങ്ങനെ നന്നായിട്ട് ആരാധകന്മാരുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട ടീമുകൾ ചില ഒന്നല്ല എന്തായാലും ജയിക്കുള്ളൂ. ഒരു ടീം ജയിച്ചു, മറ്റൊരു തോറ്റു. തോറ്റ ടീമിനും ആളുണ്ട്, ജയിച്ച ടീമിനും ആളുണ്ട്. അതുകൊണ്ട് വിജയിച്ച ടീമിന്റെ ആളുകൾ എന്ത് ചെയ്തെന്നറിയോ, മറ്റവരെ പ്രകോപിപ്പിക്കാൻ വേണ്ടി, ഒരേ വീട്ടിൽ തന്നെ 2-3 ടീമുണ്ട്, അതാ ഏതായാലും അവരെ പ്രകോപിപ്പിക്കാൻ വേണ്ടി അവരുടെ ഫ്ലെക്സുകളൊക്കെ എടുത്തിട്ട് ചുരുട്ടി കെട്ടിയിട്ട് വെള്ള പൊതിഞ്ഞിട്ട് ഒരു തണ്ടുപോലെ കെട്ടിയിട്ട്
മയ്യിട്ടടക്കുന്ന പോലെ കൊണ്ടുപോകാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, തോറ്റ ടീമിന്റെ ഫ്ലെക്സ് ആണ് ഈ കൊണ്ടുപോകുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഖൈറുമ ഖുൽതു അഫ്ളുമ ഖുൽതു അനവൻ നബിയുന മിൻ ഖബലി. ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്റെ മുൻഗാമികളായ അമ്പിയാക്കളും പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും ഖൈറായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൻ കാന ആഖിറു കലാമിഹി ഉന്ദൽ മൗത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാളൊരു മുഅ്മിനായ മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ അവസാനം പറഞ്ഞ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കായാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ കടന്നു കഴിഞ്ഞു, സ്വർഗം ഉറപ്പായെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലൊക്കെ ഒരു മുഅ്മിനായ മനുഷ്യൻ മരിച്ചാൽ അവന്റെ കുടുംബക്കാരും ഉസ്താദുമാരും മക്കളൊക്കെ കൂടിയിട്ട് 10-70,000 തോളം ദിക്റു ചൊല്ലി ഹദിയ ചെയ്യാറില്ലേ? എന്ന അപ്പണിക്കൊന്നും ഈ ചെറുപ്പക്കാരനെ കാണൂല. മയ്യിത്ത് കൊണ്ടുപോകാനും ചിലപ്പോ ഇവൻ ഉണ്ടാകൂല. ഇവൻ പറയുന്നവൻ ചെയ്ത പണി കണ്ടോ നിങ്ങൾ? ഇവന്റെ വാശി തീർക്കാൻ, ഇവന്റെ വൈരാഗ്യം തീർക്കാൻ, ഇവന്റെ ഈ വലിയയും പോക്കിരിത്തരം കാണിക്കാൻ ഇവൻ അല്ലാഹുവിന്റെ ഏറ്റവും അഫ്ളലായ ദിക്റിനെ പാതിരാ സമയം ഇസ്ലാമിന്റെ ശിഹാറാകുന്ന മയ്യിത്ത് അടക്കുന്ന രൂപത്തിൽ അതിന്റെ മേലെ കരിവാരി തെച്ചുകൊണ്ട് പാതിരാ സമയം റോഡിലൂടെ ചെറുപ്പക്കാരും പ്രായമുള്ളവരും കുറെ ആളുകൾ കൂടിയിട്ട് ഖബറടക്കാൻ കൊണ്ടുപോകുന്നത് പോലെ മറ്റുള്ളവരെ പ്രകോപിപ്പിക്കാൻ കൊണ്ടുപോകുന്നത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞിരുന്നു, ഓർമ്മയില്ല പാതിരാ സമയത്ത് എഴുന്നേറ്റ് ഇസ്തിഗ്ഫാർ ചെയ്തവന്റെ നന്മത്താണല്ലോ അല്ലാഹുവിന്റെ ഖുർആൻ അവന്റെ ബഹുമാനമാ പറഞ്ഞത്. എന്നാൽ ഞാൻ ചോദിക്കുന്ന പാതിരാ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഉറക്ക് തന്നിട്ട് ആ ഉറക്ക് ഹറാമായ കാര്യത്തിൽ ഒഴിവാക്കിയിട്ട് നീ തോന്നിയതുപോലെ നടന്നാൽ നിന്നെപ്പോലെ അക്രമകാരിയാരാ? അല്ലാഹു തന്ന നിഅമത്തിന് നന്ദി ചെയ്യാതെ നീ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണോ? നിന്നെപ്പോലെ നന്ദി കെട്ടവനാരാ? ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ ചെറുപ്പക്കാർ അവരുടെ യൗവനം അങ്ങനെ പ്രസരിക്കുന്നതിനനുസരിച്ച് ധാർമ്മികമായ മൂല്യച്യുതികളും തകർച്ചകളും ഉണ്ടാകുന്നു. നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർ അങ്ങനെ ആവണമെന്നില്ല. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. പൊതുവേ സമൂഹത്തിന്റെ അവസ്ഥ പറഞ്ഞതാണ്. എവിടെയും അനുസരിക്കാത്ത ലോകമാണ്, അനുസരിക്കാൻ മടിയാ. എന്നോടൊരു മൊയ്യാലി പറഞ്ഞു, ഉസ്താദേ നമ്മുടെ ചെറുപ്പക്കാര് പുടറക്കൊണ്ട് തോറ്റു വന്നു. ഒരു പള്ളിയിലെ ഇമാമ ഖത്തീബ് പറഞ്ഞതാ. എന്താന്ന് അയാള് പറയാൻ വേണ്ടി കാരണം, ഇയാളെ പള്ളിയില് കണ്ടൻ ട്രൗസർ ഇട്ടിട്ട് പിള്ളർ വന്നു. കണ്ടൻ ട്രൗസർ ഇട്ടിട്ട് പിള്ളർ വരിക നിസ്കരിക്കാൻ വേണ്ടിട്ടേ. നിങ്ങൾ കണ്ടില്ലേ ഇപ്പം പള്ളിയിൽ അങ്ങനെയാ? സച്ചിൻ ടെണ്ടുൽക്കർ പള്ളിയില് ബേജാറായിപ്പം കണ്ടാല് അവര് ഷർട്ട് ഇട്ടിട്ട് വരികയാണ്. ഇപ്പൊ സംഗതി എന്തായാലും ആരൊക്കെയായി വരുന്നത്? ഒന്നാമത് സഫ് തന്നെ ഉണ്ടാവും ചിലപ്പോ. ആരാ? പ്രസിഡന്റിന്റെ സെക്രട്ടറി ഖജാനിന്റെ ഒക്കെ മോൻ തന്നെ എടുത്ത പ്രസിഡന്റ് സെക്രട്ടറിക്ക് അള്ളാഹു തലാഫിയത്ത് കൊടുക്കട്ടെ. കമ്മിറ്റിക്കാർക്കൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആരെയും പരിചയപ്പെട്ടിട്ടൊന്നുമില്ല, എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമുക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞത് നമ്മളെ മക്കൾ തന്നെ പറയണത്, വേറെ പുറത്തുനിന്നുണ്ട്, വാടക എടുത്തൊന്നുമല്ല, നമ്മളെ കുട്ടികൾ തന്നെയാണ്. നമ്മളെ വീട്ടിൽ നിട്ടിട്ട് വരികയാണിത്. ഏറ്റവും അള്ളാഹുവിന്റെ ഹബീബിന് ഇഷ്ടപ്പെട്ട വസ്ത്രം വെള്ളയാണ്. അത് പള്ളിയിലേക്ക് വരുമ്പോഴെങ്കിലും അതൊന്നും ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നില്ല എന്നതിന്റെ പുറമേ ഇയാൾ ഈ ഉസ്താദ് പറഞ്ഞെന്നറിയോ? ഞാന് കുട്ടികളെ കൊണ്ട് തോറ്റുപോയി ഉസ്താദ് പറഞ്ഞു. ഞാൻ എന്താ? അപ്പൊ ഇയാള് പള്ളിയിലേക്ക് കുട്ടികളൊക്കെ ഈ കണ്ടൻ ട്രോസർ ഇട്ടിട്ട് വരിക, ബർമൂഡ ഇട്ടിട്ട് നിസ്കരിക്കാം, കളിക്കാനൊക്കെ പോയതിന്റെ കഷ്ണം തന്നെ ഇട്ടിട്ട് പള്ളിയിലേക്ക് നിസ്കരിക്കാനും വരും. മുട്ടിൻ്റെതായ കുറച്ചും കൂടെ ഇറക്കണ്ടാവും. അപ്പൊ ഇയാള് കുട്ടികളോട് പറഞ്ഞു, ഉസ്താദേ അല്ലെ മക്കളെ, നിങ്ങൾ ഇങ്ങനെ ഈ കണ്ടൻ ട്രോസർ ഇട്ടിട്ട് പള്ളിയിൽ വരലാണോ? കുറച്ചൊരു നല്ല ഡ്രസ് ഇട്ടിട്ട് പള്ളിയല്ലേ? അപ്പൊ ഈ കുട്ടികൾ എടുത്ത വായിക്ക് ഇയാളോട് ചോദിച്ചു. അതാ ഇയാൾ പറഞ്ഞത്. ഇയാളോട് ചോദിച്ചു, ഉസ്താദേ നിങ്ങൾ ഇത്രയും കാലം ബാല് പറഞ്ഞത് ഞരിയാണിക്ക് താഴെ പോകാൻ പാടില്ലാന്ന്, ഇപ്പൊ ഞരിയാണിക്ക് മേലല്ലേ ഉള്ളത്, നിങ്ങൾ ഇത് വിടാൻ പാടില്ലാന്ന്, പിന്നെ എങ്ങനെ തൊട്ടിട്ടാ വരണ്ടത്? ഇയാള് പറഞ്ഞു, എനിക്ക് അടി കിട്ടിയ പോലെ ആയിപ്പോയി. ആ സംഗതി ശരിയല്ലേ കേട്ടാല്? കാരണം ഇത് മുട്ടിന് തായല്ലേ പോയിട്ടുള്ളൂ. ഞരിയാണിക്ക് തായ പോകുമ്പോൾ ഇടാൻ പാടില്ല, ഞരിയാണിക്ക് മേലെ ഇടുമ്പോൾ അത് ഇടാൻ പാടില്ല. അപ്പം ഇങ്ങനെ നിൽക്കുകയാണ് കുട്ടികളെ ചോദ്യം. ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ വിഷമിക്കണ്ട. അപ്പോൾ യേശു പറഞ്ഞു, റബിയുല്ലവലിന്റെ അടുത്ത സമയമാണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, റബിയുല്ലവൽ ഹജ്ജ് പെരുന്നാളോ റബിയുല്ലവൽ ഏതോ ഒരു പരിപാടി വരേണ്ട സമയമാണ്. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ, അടുത്ത പെരുന്നാളിന് ഡ്രസ് എടുക്കുമ്പോൾ ഈ ഫാൻറ് നീ അളവെടുക്കുമല്ലോ, ആ സമയത്ത് ഇങ്ങനത്തെ ജീൻസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫാൻസിന് അളവെടുത്തിട്ട് അവരോട് മുറിക്കാൻ പറ, മുറിക്കൂല. ഈ കോലത്തിലുള്ള സാധനം യൂറോപ്യൻകാരെ ഇട്ടതാ, അത് ഇവർ വലിച്ചിട്ടിരുന്നല്ലാതെ.
അവര് ശരിയായ വസ്ത്രം ഫാൻസ് ഹരിയാണിക്ക് താഴെ വസ്ത്രം കൊണ്ടുപോകുന്നവൻ ദജ്ജാലിന്റെ ഖാദിമാണ് അവൻ നരകത്തില നബി മുഹമ്മദുർ റസൂലുള്ളാഹ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് ആ വാദൊന്നും നമ്മൾ പുകട്ടില്ല നമ്മൾക്കിത് കുറക്കാൻ തോന്നിയത് എപ്പോഴാ നമ്മൾ അനുകരിക്കുന്ന ഏതോ ഒരുത്തരെ കണ്ടപ്പോ അതാ വിഷയം നമ്മൾ ഏറ്റവും കൂടുതൽ അനുകരിക്കേണ്ടതും മാനിക്കേണ്ടതും നമ്മുടെ നേതൃത്വത്തെയാണ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് ചെറുപ്പക്കാരെ സ്റ്റൈൽ കൊണ്ടാണോ നീ ഒരാളെ സ്നേഹിക്കുന്നത് എന്ന മുത്തായ തങ്ങൾ തന്നെയല്ലേ മോനെ അതിനേക്കാൾ വലിയൊരു സ്റ്റൈൽ നീ വേറൊരാൾക്ക് കാണുന്നുണ്ടോ ഇല്ല ഇല്ല എന്ന് നിങ്ങൾ നോക്ക് താടി വളർത്താൻ വേണ്ടി എത്ര കാലമായി മുലയന്മാർ വെള്ളം പറയണത് വെച്ചില്ല ഇന്നങ്ങ് ചെറു പുടറൊക്കെ താടി നോക്കരുത് തേനീച്ച കൂടെ നടക്കത്തെ താടി കുട്ടികൾക്ക് എവിടുന്നാ ഈ താടി കിട്ടിയത് ഈ താടി ഉസ്താദിന്റെ താടിയല്ല ഈ താടി അവന്റെ ബാപ്പയുടെ താടിയല്ല ഈ താടി ഇവന്റെ കൽവിൽ ഇവൻ സ്നേഹിക്കുന്ന ഏതോ ഒരു കളിക്കാരനോ സിനിമ നടനോ ഉണ്ട് അവന്റെ താടി ഇവൻ കോപ്പി അടിച്ചതാ ഇവൻ ഇങ്ങനെ രാത്രി ഇങ്ങനെ ഉഷാറായിട്ട് താടി കണ്ടു പിറ്റേന്ന് വേറൊരു സിനിമയിൽ അയാൾ താടി പഠിച്ചാൽ ഇവൻ നാളെ ക്ലീൻ ഷേവ് ചെയ്തിട്ട് വരും കണ്ടോ നിങ്ങൾ ഞാൻ പറയുന്നത് ആരെയാണ് അനുകരിക്കേണ്ടത് നല്ല ബോധം പോണം ഇന്നിപ്പോ ഞാനിത് പറയുമ്പോ സോഷ്യൽ മീഡിയയിൽ ഇതെല്ലാരും കേൾക്കുന്നുണ്ടാവും ട്രോളുന്ന കാല ടിക്ടോക്കിന്റെ കാലല്ലേ ട്രോളുന്ന കാലമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ സംസാരിക്കുന്ന പൊതുവെ ഞാൻ പറയാറുണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പറഞ്ഞിട്ടുണ്ട് മൻകാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിറ് അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് ഹദീസ് ഉണ്ട് മൻകാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിറ് എന്നതിന്റെ അർത്ഥവും അള്ളാഹുവിനെ കൊണ്ടും അന്ത്യനാൾ കൊണ്ടും വിശ്വസിക്കുന്നവർ അവർ ഖൈർ പറയട്ടല്ലേ ഉണ്ടാണ്ടിക്കട്ടെ അള്ളാഹുവിനെ കൊണ്ട് അന്ത്യനാൾ കൊണ്ടും വിശ്വസിക്കുന്നവർ കുടുംബ ബന്ധം പുലർത്തട്ടെ അള്ളാഹുവിനെ കൊണ്ട് അന്ത്യനാൾ കൊണ്ടും വിശ്വസിക്കുന്നവർ അവൻ അതിഥിയെ ബഹുമാനിക്കട്ടെ അങ്ങനെ തുടങ്ങുന്ന എത്ര ഹദീസുകളാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത് വളരെ അത്യാവശ്യമാണ് കാരണം സദസ്സിൽ വന്നിരിക്കുന്ന നമ്മുടെ നാട്ടിൻ്റെ പേരെന്തേനും പൊയ്യത്തെടുക്ക ഉക്കിനടുക്ക ഉക്കിനടുക്കയിൽ നമ്മുടെ സദസ്സ് നമ്മുടെ ചെറുപ്പക്കാർ മക്കൾ ഒരുക്കിയതാണ് അള്ളാഹു അവർക്ക് വർക്കെത്തിക്കട്ടെ അപ്പോൾ നമ്മളെ കുട്ടികളെല്ലാം ഒരുക്കിയ ഈ നല്ല സദസ്സ് ഇത് അള്ളാഹുവിനെയും അന്ത്യനാൾ കൊണ്ടും വിശ്വസിക്കുന്ന മോമിനികളുള്ളതാ പിന്നെ പ്രവർത്തികൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോണം എല്ലാവരും വിശ്വാസികളാണ് അതിലാർക്കും ഒരു സംശയമില്ല ആ വിശ്വാസികളോട് മാത്രമാണ് ഈ സംസാരം ലോകത്തുള്ള മുഴുവൻ ജനങ്ങളോടുമല്ല അള്ളാഹു നമ്മളെല്ലാവരും നന്നാക്കി തരട്ടെ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ അള്ളാഹുവിനെയും അന്ത്യനാൾ കൊണ്ടും വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളോടാണ് സംസാരം നമുക്ക് പെരുമാറ്റച്ചട്ടങ്ങളുണ്ട് നമുക്ക് അച്ചടക്കം നമ്മുടേതായ അച്ചടക്കം വേണം സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോട് പറയുന്നു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണ് ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനീ യുഹിബ്ബുകുമുല്ലാഹ് നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഫത്തബിഊനീ നിങ്ങൾ എന്നെ പിൻപറ്റൂ ഹബീബായ തങ്ങളെ പിൻപറ്റാനാണ് നിർദ്ദേശമുള്ളത് ഏത് റബ്ബിനെയാണ് നിങ്ങൾ സ്നേഹിക്കേണ്ടത് നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരുക്കി തന്ന അല്ലാഹ് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് ഇരിക്കണ ഈ കസേര ഇല്ലയോ ഈ കസേരക്ക് ഒരു 500 രൂപ കൊടുത്താൽ അത് ആവശ്യം 500 രൂപ ആവശ്യം ഉണ്ടാകൂല 500 രൂപ ഉണ്ടാകൂല ഈ കസേരക്ക് പക്ഷെ അതിന്റെ മേലെ ഇരിക്കുന്ന നമ്മുടെ ഒരു കിഡ്നിക്ക് 50 ലക്ഷം പോരാ നമ്മുടെ ലിവറിന് എത്രയാണ് ലക്ഷം നമ്മുടെ ഹാർട്ടിന് എത്രയാണ് ലക്ഷങ്ങൾ നമുക്കൊരു ചെറിയ രോഗം വന്നിട്ട് ഒന്ന് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ എത്ര ലക്ഷങ്ങളാണ് പൊടിക്കേണ്ടി വരുന്നത് അതിന്റെ ആവശ്യങ്ങളൊന്നും വരുത്താതെ നിനക്ക് ഇന്ന് വരെ കിതപ്പ് വന്നിട്ടില്ല നിനക്ക് ഇന്ന് വരെ ശ്വാസതടസ്സം ഉണ്ടായിട്ടില്ല നിന്റെ കാലിനിന്ന് വരെ നേർക്കെട്ട് വന്നിട്ടില്ല നിന്റെ കിഡ്നി നീ ഇന്ന് വരെ കണ്ടിട്ടില്ല നിന്റെ കിഡ്നി നീ ഇന്ന് വരെ കണ്ടിട്ടില്ല ഞാനിതുവരെ അത് കണ്ടിട്ടില്ല ഈത്തപ്പന കുരുവിന്റെ എത്ര വലിപ്പമുള്ള ഈത്തപ്പഴ കുരുവിന്റെ എത്ര വലിപ്പമുള്ള രണ്ട് സാധനം അതിന്റെ ഫോട്ടോസ് നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ കിഡ്നി കണ്ട ആരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അത് നമ്മുടെ ജീവ ശരീരത്തിൽ നന്നായി പ്രവർത്തിക്കുന്നില്ലയോ ഞാൻ ചോദിക്കുന്ന എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരോട് എന്റെ അനുജന്മാരോട് ഞാൻ ചോദിക്കുന്നു മോനെ നമ്മുടെ രാത്രിയിൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നു എത്ര വ്യത്യസ്തമായ വിഭവങ്ങളാണ് കഴിക്കുന്നത് ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ പോയ വീട്ടുകാരൻ അവരുടെ മകൻ ഖത്തറിലുണ്ട് എന്നറിഞ്ഞ് എന്നെ ബന്ധപ്പെട്ടിരുന്നു അള്ളാഹു അദ്ദേഹത്തിന് റഹ്മത്ത് ചെയ്യട്ടെ എനിക്ക് പരിചയമുള്ള ആളല്ല എന്നാലും അദ്ദേഹത്തിന് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ
ആ വീട്ടുകാർക്കും എനിക്ക് ഭക്ഷണം തന്നവർക്കും നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ ഭക്ഷണം കഴിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ വീട്ടിലാണ് ഭക്ഷണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞത് ഈ ഭക്ഷണം നമ്മൾ കഴിക്കുകയാണ്, ഈ ഭക്ഷണം ഈ വയറ്റിന്റെ ഉള്ളിലെത്തിയാൽ ഇതിന്റെ ഉള്ളിൽ നിന്ന് ശരിയായ പ്രവർത്തനം നടക്കുകയാണ്. രാവിലെ ആകുമ്പോഴേക്ക് ഈ ഭക്ഷണം ഒക്കെ കലങ്ങി മറിഞ്ഞ് റെഡിയായിട്ട് അരച്ചരച്ച് ശരിയാക്കിയിട്ട് ആവശ്യമുള്ളത് ശരീരത്തിൽ ആവശ്യമുള്ളത് വേണ്ട സ്ഥലത്തേക്ക് ഊർജത്തിന് വേണ്ടത് കൊടുത്തിട്ട് വേസ്റ്റ് മുഴുവൻ ഒരു സ്റ്റോറിലേക്ക് അതാ ഒരുക്കി വെച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നിനക്ക് പുറത്തേക്ക് അത് തള്ളേണ്ട സൂചനകൾ നിന്റെ ശരീരത്തിൽ തന്നിട്ട് നീ ബാത്റൂമിൽ കയറിയിട്ട് വാതിലടച്ച് ഖളാഉൽ ഹാജത്തിനിരിക്കേണ്ട സ്ഥലത്തിരുന്നാൽ മാത്രം ഈ വയറ്റെന്ന് പോകുന്ന സംവിധാനമില്ലയോ? അതാരാണ് നിന്റെ കൽബിൽ നിന്റെ ശരീരത്തിന്റെ ഉള്ളിൽ ഫിറ്റാക്കുന്നത്? ആരാണ് അതിനു വേണ്ടി അധ്വാനിക്കുന്നത്? ഞാൻ ചോദിക്കുന്ന കഴിക്കുന്ന ഭക്ഷണം, നീ കഴിക്കുന്ന ഭക്ഷണം ഏതൊക്കെ ഏതൊക്കെ ബിരിയാണികളാണ് അടിച്ചു വിടുന്നത്? ഏതൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്? മോനേ, എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരികളും ഉണ്ടാകും, യുവതികളും ഉണ്ടാകും, സ്കൂളിൽ പഠിക്കുന്ന മക്കളടക്കമുണ്ടാകും. ഞാൻ ചോദിക്കുന്ന കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ അത് അതിന്റെ പ്രവർത്തനങ്ങൾ ദഹന പ്രക്രിയ വയറ്റിന്റെ ഉള്ളിൽ നടക്കുമ്പോ നമ്മുടെ ഉറക്കിനെ അലോസരപ്പെടുത്തിയില്ല. ഒരു ഷർട്ടടിക്കുന്ന ടൈലർ ഷാപ്പിന്റെ അടുത്തൂടെ പോകുമ്പോൾ കരകരാ ശബ്ദമാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഗ്രൈൻഡർ അരക്കുമ്പോൾ എത്രയാണ് അതിന്റെ സൗണ്ട് നമ്മൾ അലോസരപ്പെടുത്തുന്നത്. ഒരു ചെറിയ ജ്യൂസ് മെഷീൻ ഓൺ ചെയ്താൽ ഉറങ്ങിപ്പോയ കുട്ടിയടക്കം ചാടിയെഴുന്നേറ്റ് കരയുകയാണ്. എന്തൊരൊച്ചയാണ്, ബഹളമാണ്. അതിനേക്കാൾ നല്ല പ്രവർത്തനം പള്ളയിൽ നടന്നപ്പോ നിന്റെ സ്വപ്നത്തെ പോലും അത് തകരാറിലാക്കിയില്ല. നീ കടന്നുറങ്ങിയപ്പോ കണ്ട സ്വപ്നത്തെ പോലും ഈ ദഹന പ്രക്രിയക്കൊരു തകരാറും വരുത്തിയില്ലല്ലോ. ഞാൻ ചോദിക്കുന്ന എത്ര കളറുള്ള വെള്ളമാണ് നീ ഉച്ചക്ക് കുടിക്കുന്നത്? പച്ചക്കളറുള്ള വെള്ളം, ചുവന്ന കളറുള്ള വെള്ളം, നീലക്കളറുള്ള വെള്ളം, അതാ കരിക്കിന്റെ വെള്ളം, എന്തൊക്കെ കളറുള്ള വെള്ളമാണ് നീ കുടിക്കുന്നത്? ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ട് നിനക്കത് പുറത്തേക്കൊഴിക്കാൻ വേണ്ടി തോന്നുമ്പോ പോകുന്നത് ഏത് കളറാണ് മോനേ? ഇതൊന്നുമല്ലാത്ത മറ്റൊരു കളറിലേക്ക് നിന്റെ പള്ളയിൽ നിന്ന് മാറ്റം വരുത്തിയ ശക്തി ആരാ? നിന്റെ ഉള്ളിൽ, നിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന എത്രയെത്ര വളണ്ടിയർമാർ, എത്രയെത്ര സംവിധാനങ്ങളാണ് ഉള്ളിൽ പ്രവർത്തിക്കുന്നത്? ഈ ഒരു ചെറിയ പ്രവർത്തനത്തിനൊരു തടസ്സം വന്നാൽ എത്രയാണ് ആളുകളെ നിങ്ങൾ കാണുന്നത്? 10-60-70 വയസ്സുള്ള ബാപ്പ, അല്ലെങ്കിൽ 10-30 വയസ്സുള്ള ചെറുപ്പക്കാരൻ, സുബ്ഹാനല്ലാഹ്, അടിച്ചുപൊളിയായി ജീവിച്ചവനാണ്, ഹറാമും ഹലാലും നോക്കാതെ ജീവിച്ചവനാണ്. ആ ചെറുപ്പക്കാരൻ രാവിലെ ബാത്റൂമിൽ പോകുമ്പോ അവന് പുറത്തേക്ക് പോകുന്നില്ല, വയറ്റിന്റെ ഉള്ളുന്ന് വേദന വരികയാണ്. ഭാര്യയോട് പറയുന്ന വേദനിക്കുന്നു, ഉപ്പാനോടും മഞ്ഞന്മാരോടും ഏട്ടന്മാരോടും പറയുന്ന വേദനയുണ്ട്, ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു, ഡോക്ടർ മരുന്ന് കൊടുക്കുന്ന, മാറ്റമില്ലെങ്കിലും വരണമെന്നാ പറയുന്നത്. വേദനക്ക് നല്ല മാറ്റമുണ്ട്, കൂടിക്കൂടി വരികയാണ് വേദന. വൈകുന്നേരം വേറെ ഡോക്ടറെ കാണുകയാണ്, അതിനേക്കാൾ വിദഗ്ധനായ ഡോക്ടറെ കാണുകയാണ്. ഒരാഴ്ചക്കുള്ളിൽ എത്ര മെഡിസിനാ, എത്ര ടെസ്റ്റുകളാ. ഗൾഫിൽ നിന്ന് വന്ന ചെറുപ്പക്കാരൻ, നാട്ടിൽ ധാരാളം ചങ്ങാതിമാരുള്ള കൂട്ടുകാരൻ, പാതിരാ സമയത്ത് ഫാസ്റ്റ് ഫുഡിൽ പോയിരുന്നിട്ട് അടിച്ചു മാറിയ ചെറുപ്പക്കാരൻ, ചങ്ങാതിമാരുടെ സൽക്കാരത്തിന് മാറി മാറി പോയ ചെറുപ്പക്കാരൻ, വാശിക്ക് വേണ്ടി ധാരാളം തട്ടിവിട്ട ചെറുപ്പക്കാരൻ, മോനേ, എത്രയാണ് ഒരു ദിവസങ്ങൾ ഇങ്ങനെ ഭക്ഷണം അടിച്ച് കഴിച്ചത്? ഇപ്പോ ഭക്ഷണം കഴിക്കാനല്ല പോകുന്നത്. ഈ വയറ്റിന്റെ ഉള്ളിലെ രോഗം എന്താണെന്ന് രാവിലെ ഒരു ഡോക്ടർ, ഉച്ചക്കൊരു മെഷീന്, വൈകുന്നേരം വേറൊരു ടെസ്റ്റ്, ഓരോ ദിവസവും ടെസ്റ്റ് ഇങ്ങനെ മാറി മാറി നടത്തി 10,000-ലക്ഷങ്ങൾ പൊടിഞ്ഞ് ഒരു ഡോക്ടർക്കും രോഗം പിടുത്തം കിട്ടുന്നില്ല, വയറ്റൊന്നു പോകുന്നില്ല എന്നാണ് പരാതി പറയുന്നത്. അതുകൊണ്ട്
കൊണ്ട് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. രണ്ടാഴ്ച കൊണ്ട് ആനയെ പോലെ തടിച്ച ചെറുപ്പക്കാരൻ അണ്ണാനെ പോലെ മെലിഞ്ഞുപോയി. കവിളുകളൊട്ടാൻ തുടങ്ങി, ശരീരം സൂക്ഷിക്കാൻ തുടങ്ങി. ആളുകൾ പറയുന്നു അവന് കാര്യമായ എന്തോ രോഗമുണ്ട് എന്നാ പറയുന്നത്. ഏട്ടന്മാരനിയന്മാരൊക്കെ ഗൾഫിൽ നിന്ന് വരികയാണ്, ഉപ്പ സങ്കടത്തിലാവുകയാണ്, വീട്ടുകാര് കരയുകയാണ്, എന്താണ് ഇവന് പറ്റിയതെന്നൊരു പിടുത്തവുമില്ല. വിദഗ്ധനായ ഡോക്ടറെ സമീപിക്കുകയാണ്, അതിവിദഗ്ധമായ ചെക്കപ്പിന് ഓർഡർ ഇടുകയാണ്, അതിന് തന്നെ ലക്ഷങ്ങൾ ചെലവാവുകയാണ്, പൈസ ഒന്നും നോക്കണ്ട എന്നാണ് കുടുംബം പറയുന്നത്. വലിയ ടെസ്റ്റ് നടത്തി നോക്കിയപ്പോ ഡോക്ടർമാര് പറയുന്നത്, ഇനി ആ ദ്വാരത്തിലൂടെ ഒന്നും പോകൂല, അവിടെ പേടിപ്പെടുത്തുന്ന മഹൂഫായ രോഗത്തിന്റെ പേര് പറയാൻ തന്നെ ജനങ്ങൾ പേടിയാകുന്ന വലിയ രോഗം ബാധിച്ചിട്ടുണ്ട് എന്നാണ് ഡോക്ടർ പറയുന്നത്. ഓപ്പറേഷൻ ചെയ്യണോന്നാണ് ഡോക്ടർ പറയുന്നത്. ഇന്നാലില്ലാഹ്. ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ലക്ഷങ്ങൾ കെട്ടിവെക്കണോന്നാണ് പറയുന്നത്. എന്റെ ഉത്തരവാദിത്വത്തിലാണ് എന്ന് ഉത്തരവാദിത്തപ്പെട്ട രക്ഷിതാവ് എഴുതി ഒപ്പിട്ട് കൊടുക്കണം. അബദ്ധം പറ്റിയ ഡോക്ടർക്ക് ഉത്തരവാദിത്വമില്ല, ഒപ്പിട്ട് കൊടുക്കുകയാണ്. ഓപ്പറേഷൻ തിയേറ്ററിൽ സുബഹിക്ക് കയറ്റിയതാണ്, പാതിരാ കഴിഞ്ഞിട്ടും ഓപ്പറേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടില്ല. മോനേ, പാതിരാ സമയത്ത് ഐസിയുലേക്ക് മാറ്റിയിട്ട് ബോധം തെളിഞ്ഞില്ല, പിറ്റേ ദിവസമാണ് ബോധം തെളിയുന്നത്. എത്ര ലക്ഷങ്ങളാണ് ചെലവായത്! കണ്ണു തുറന്നു നോക്കുമ്പോഴല്ലേ കയ്യിലതാ സഞ്ചി കിടക്കുന്നു. കാട്ടത്തിന്റെ ഭാഗം ഒരു ഭാഗത്ത്, മൂത്രം പോകുന്ന വഴി ഒരു ഭാഗത്ത്. ഞാൻ ചോദിക്കുന്ന എത്ര ചെറുപ്പക്കാരാണ് ചെറുപ്പക്കാരാണ് ആശുപത്രിയിൽ കിടന്നിട്ട് അല്ലാഹ് അല്ലാഹ് സങ്കടം കൊണ്ട് നിലവിളിക്കുന്ന ചെറുപ്പക്കാരെത്ര, കണ്ട് സങ്കടപ്പെടുന്ന ഉമ്മമാരെത്ര, ബാപ്പമാരെത്ര. എന്തേ മോനെ റബ്ബിനെ കുറിച്ച് നിനക്ക് ഓർമ്മയില്ലാതെ പോയത്? ഞാൻ പറയുന്ന ആ സമയത്താണ് ചെറുപ്പക്കാരൻ ചോദിക്കുന്നത്. അവനിങ്ങനെ വലിച്ചെറിയാൻ വേണ്ടിയിട്ട് പടാപ്പാട് പെടുകയാണ്, അവൻ വലിയ സങ്കടത്തിലാവുകയാണ്, മാനസികമായി തളർച്ച അനുഭവിക്കുകയാണ്. കുടുംബക്കാരും കൂട്ടുകാരും വന്ന് സമാധാനിപ്പിക്കുകയാണ്, ആശ്വാസവാക്ക് പറയുക. ആ സമയത്ത് അവൻ ആലോചിക്കുന്നത്, എവിടെയുണ്ടല്ലാ ദിക്റിന്റെ ഹൽക, എവിടെയുണ്ടല്ലാ ഇജാബത്തുള്ള ഒരു സയ്യിദ്, എവിടെയുണ്ട് അല്ലാ ഇജാബത്തുള്ള ഒരു ഉസ്താദ്, എവിടെയുണ്ട് ദർസ്, എവിടെയുണ്ട് യതീംഖാന, എവിടെയുണ്ട് ഒന്ന് ദുആഹാജീപ്പിക്കാൻ പറ്റുന്ന സംവിധാനം. ഞാൻ ചോദിക്കട്ടെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരാ, ആശുപത്രിയിൽ നീ ഒന്ന് പോയി നോക്കൂ, ആർ സി സിയിൽ പോയി നോക്കൂ, മംഗലാപുരത്ത് വലിയ വലിയ ആശുപത്രികൾ നിങ്ങളൊന്ന് പോയി നോക്കൂ, എത്ര ചെറുപ്പക്കാരാണ് കിഡ്നികൾക്ക് വേഷ്യന്റായി തകരാറിലായി ആഴ്ചയിൽ 3 തവണ ഡയാലീസ് ചെയ്യുന്നത്. ഞാൻ കണ്ടു ഒരു ചെറുപ്പക്കാരനെ അടുത്ത്, അവൻ പറയുന്നു, ഉസ്താദേ ഉസ്താദ് കാര്യമായി എനിക്ക് ദ്വാരക്കണം, അതിൻ്റെ പുറമെ ഒരാൾക്കും ഈ രോഗം വരാതിരിക്കാനൊന്ന് ദ്വാരക്കണം. 3-4 മണിക്കൂർ ഇതിൻ്റെ മെഷീൻ്റെ ഉള്ളിൽ അങ്ങ് കയറിയാൽ അതൊരു ലോകമാണ് ഉസ്താദേ. കയ്യും കാലും അങ്ങ് ബന്ധാക്കിയിട്ട് പിടിച്ച് കെട്ടിയിട്ട് ശരീരത്തിൻ്റെ ഞരമ്പിൻ്റെ ഉള്ളിലൂടെ രക്തം കയറുകയും ഇറങ്ങുകയും ശുദ്ധിയാകുന്ന പ്രക്രിയ നടക്കുമ്പോൾ 3-4 മണിക്കൂർ തലയിലൊന്ന് ചൊറിയാൻ തോന്നിയാൽ, വയറിലൊന്ന് ചൊറിയണമെന്ന് തോന്നിയാൽ രക്ഷയില്ല. ബോധമുള്ള അവസ്ഥയിലാണ് ഈ പറയുന്നത്. കയ്യും കാലും അനക്കാൻ കഴിയുന്നില്ല, ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. ശരീരത്തിൽ വെള്ളം അധികം പോയാൽ ശരീരത്തിൽ നീർക്കെട്ടായി നിൽക്കുകയാണ്. ഞാൻ ചോദിക്കുന്നു എത്രയെത്ര ചെറുപ്പക്കാര് കരയുന്നു. ഞാൻ രോഗം പറഞ്ഞ് പേടിപ്പിക്കാൻ പറഞ്ഞതല്ല. പൊന്നുമോനെ, ഇൻകുന്തും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നു, നിനക്ക് കിഡ്നി തന്ന അല്ലാ, അതിന്റെ സജീവത നിലനിർത്തിയവനല്ലാ, സംസാരിക്കാൻ വേണ്ടി നാവ് തന്നവനല്ലാ, കാണാൻ കണ്ണിന് കാഴ്ച ശക്തി നൽകിയവനല്ലാ, നിന്റെ ഹാർട്ടും ലിവറും സജീവമാക്കി നിലനിർത്തുന്ന അല്ലാ. എത്രയാളുകളാണ് സ്ട്രോക്ക് വന്ന് തളർന്നു പോകുന്നത്? എന്നെ മദ്രസയിൽ പഠിപ്പിച്ചൊരു ഉസ്താദ് ഒരു ഭാഗം തളർന്നിട്ട് വീട്ടിൽ വിശ്രമിക്കുകയാണ്. റബ്ബേ നീ സലഹമത്ത് നൽകണം റഹ്മാനെ. എത്ര എത്ര ചെറുപ്പക്കാര്, ഞാൻ പച്ചമ്പളത്ത് ഇവിടെ ഉച്ചിലങ്കോട് പച്ചമ്പളത്ത് മക്കാമുറു
ഫറൂസിന് വഴുതിന് പോയപ്പോ അവിടെ ഭക്ഷണം കഴിക്കാൻ ഒരു ഉസ്താദിന്റെ വീട്ടിലാണ് ഒരുക്കിയത്. ആ ഉസ്താദിന്റെ പെങ്ങളുടെ ഭർത്താവ് യാത്ര പോകാൻ വേണ്ടി ഗൾഫിലേക്ക് യാത്ര പോകാൻ വേണ്ടി ഒരുങ്ങിയിട്ട് വിക്കറ്റ് എല്ലാം റെഡിയാക്കി വെച്ചതാണ്. പോകുന്നതിന്റെ തലേ ദിവസം ശരീരം തളർന്നുപോയി. രണ്ട് വർഷമായി കിടന്ന കിടപ്പ് ഞാൻ കണ്ടു. അല്ലാഹുവേ ശിഫ കൊടുക്കണം റഹ്മാനേ. എത്രയാണ് എത്രയാണ് പരീക്ഷിക്കപ്പെടുന്ന ആളുകളെ കാണുന്നത്. ചെറുപ്പക്കാരാ, അല്ലാഹ് തന്ന നിഅമത്ത് മറക്കണ്ട. നീ ഒരിക്കലും ധിക്കാരിയാകണ്ട. ഞാൻ കാണിച്ചു തരാമെന്ന ശൈലി നീ കെടുക്കണ്ട. ഞാൻ ആരാകണമെന്ന് നിനക്കറിയുമോ? ഒരുത്തന്റെ മുഖത്തു നോക്കും നീ പറയണ്ട. എന്റെ കാലൊന്ന് ഞാൻ ഉയർത്തിയാൽ ഞാൻ ഇവിടെ എഴുന്നേറ്റാ നിന്നെ ഞാൻ വെച്ച കൂല. നമ്മൾ ഉപയോഗിക്കുന്ന ശൈലിയാണ് ഈ പറയുന്നത്. നീ ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവനാകണം. ഒരാള് ചീത്ത വിളിച്ചാ തിരിച്ച് ചീത്ത പറയണ്ട. ഒരാള് നിന്നെ ആക്രമിച്ചാ നീ തിരിച്ചാക്രമിക്കണ്ട. ഒരാള് നിന്നെ പരിഹസിച്ചാ നീ അവനോട് കണക്ക് വീട്ടണ്ട. നീ അവനെ അഫൂ ചെയ്ത് കൊടുത്താൽ അല്ലാഹു നിനക്ക് രാജാവായ റബ്ബ് നിനക്ക് എത്രയാണ് നന്മ ചെയ്യുന്നത്. അല്ലാഹ് പറയുന്നത്, ചെറുപ്പക്കാരെ വസാരിയൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹ സമാവാത്തു വൽ അർളു ഉഇദ്ദത്തു ലിൽ മുത്തഖീൻ. ആകാശഭൂമിയുടെ വിസ്താരമുള്ള സ്വർഗത്തിലേക്കും അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്കും ഒന്നുളരി വന്നോ ചെറുപ്പക്കാരാ. നിൽക്കാൻ സമയമില്ല. കുമ്പളയിൽ ഒരു ആക്സിഡന്റ് നടന്നു, നിങ്ങൾ കേട്ടില്ലേ? പച്ചമ്പളത്ത് റോസ് കഴിഞ്ഞപ്പോ ഞാൻ ആ ചെറുപ്പക്കാരന്റെ വീട്ടിൽ പോയിരുന്നു. അബൂബക്കർ സിദ്ദീഖ് അല്ലാഹു അദ്ദേഹത്തിന് ഷഹീദിന്റെ കൂലി കൊടുക്കട്ടെ. താമസിച്ചിട്ട് വീട് കൂടിയലായിട്ട് ഒരാഴ്ച താമസിക്കാൻ അവസരം കിട്ടിയില്ല. കോടിക്ക് പൈതലുണ്ട്. ഒന്നൊന്നര വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പൊന്നുമോൻ. ആ പൊന്നുമോൻ ആരോ കൊടുത്തിരിക്കുന്ന ചെറിയൊരു ദഫ്, അത് എന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുന്നു. അവനവന്റെ ലോക ആരെയും ബെല്ല് വിളിക്കണ്ട. നീ തീർന്നു പോകുന്നതിന് മുമ്പ്, തീർന്നു പോകുന്നതിന് മുമ്പ് ഇന്ന് പോകട്ടെ, നാളെ വരട്ടെ, നാളേക്കും നാളെ നീ നീളം വിട്ടാട്ടെ, നാളേക്കും നാളെ നീ നീളം വിട്ടാട്ടെ. മോനെ ഇന്ന് കഴിഞ്ഞ് നാളെയാകാം, നാളെ ശരിയാകാം, നാളെ ശരിയാകാം. അങ്ങനെ നീ അതാ ലോട്ടറിക്കാരൻ്റെ ഭാഷ വേണ്ട, നീ ഇന്ന് തന്നെ തീരുമാനിച്ച് നന്നായിക്കോ. നാളെ സമയം ചിലപ്പോൾ നിൽക്കൂല. അങ്ങനെ പോയിട്ട് നിന്റെ ആയുസ്സങ്ങ് തീരുമ്പോ പാരമ്മലക്കിന്ന് കൽപ്പന കിട്ടി കൂടാടിപ്പാറുന്ന തത്തയെ തട്ടി. 25 വയസ്സാണല്ലോ നിനക്ക് കണക്കാക്കിയതെങ്കിൽ, നിനക്ക് 25 വയസ്സിന്ന് പൂർത്തിയാവുകയാണെങ്കിൽ നീ നാളെ നേരം വെളുക്കൂല. 40 വയസ്സാണ് സാധുവായ ഹംസ മിസ്ബാഹിക്ക്. അല്ലാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. എന്റെ റബ്ബ് എത്രയാണ് കണക്കാക്കിയത് എന്നറിയൂല. 40 വയസ്സ് തീരാനുള്ള കണക്കാക്കിയെങ്കിൽ ഒരാജൽ അല്ലാഹു നീട്ടിത്തരൂല. പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ദുനിയാവിൽ ഒരു ഗ്യാരണ്ടി ഇല്ല. അതുകൊണ്ട് റബ്ബിന്റെ പാപമോചനത്തിലേക്കും ആകാശഭൂമിയുള്ള വിസ്താരമുള്ള സ്വർഗത്തിലേക്കും ഒന്ന് പെട്ടെന്ന് വന്നോ ചെറുപ്പക്കാരാ. ചെറുപ്പക്കാരികളെ, നിങ്ങളൊന്ന് പെട്ടെന്ന് കടന്നു വന്നോ, സമയം കാത്തു നിൽക്കൂല. എന്നിട്ടല്ല പറയാ, ഈ സ്വർഗം ആർക്കാണ് ഒരുക്കി വച്ചിരിക്കുന്നത്? തക്വയുള്ളവർക്കാണ് സ്വർഗം, തക്വയുള്ളവർക്കാണ് സ്വർഗം, തക്വയുള്ളവർക്കാണ് സ്വർഗം. കേട്ടോ, ആ തക്വയുള്ള സ്വർഗത്തിലേക്ക് നിങ്ങൾ വളരെ പെട്ടെന്ന് വന്നു. ഇത് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ആരാണ് ആ തക്വയുള്ളവർ? الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. സ്വർഗ്ഗത്തിൽ പോകുന്ന ആ മുത്തഖീങ്ങൾ ആരാ? الذين ينفقون في السراء والضراء, സന്തോഷമുള്ള സമയത്തും അവർ ദാനം ചെയ്യും, ഭക്ഷണം കൊടുക്കും. അവർ പ്രയാസമുള്ള സമയത്തും ഭക്ഷണം കൊടുക്കും.
സദഖ ചെയ്യും. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. കച്ചവടം ഉഷാറായിട്ട് വരിക, ലാഭം കൂടിക്കൂടി വരിക, എന്നാൽ എന്ത് ചെയ്യും, അയാൾ ധാരാളം കൊടുക്കും. അള്ളാഹു ഈ നാട്ടുകാർക്ക് കൊടുക്കാൻ തോഫീക്ക് തരട്ടെ. ഞാൻ ഈ നാട്ടിൽ ആദ്യമായിട്ട് വേദന വന്നാന്ന് പറഞ്ഞില്ലേ, ഇതൊന്നും ഞാൻ പറഞ്ഞു വേദന പറഞ്ഞിട്ട് കെട്ടിയതല്ല, നിങ്ങൾ എന്നെ കൊടുത്തിട്ടുണ്ടാക്കിയതാ. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അതുകൊണ്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഞാൻ കൊടുക്കണോ എന്ന് നിങ്ങളോട് പറയണ്ടല്ലോ, നിങ്ങൾ കൊടുക്കുന്നവരായിരിക്കുമല്ലോ. എന്നാലും പറയാം, നിങ്ങളെല്ലാവരും കൊടുക്കണം. കൂലി കിട്ടാൻ വേണ്ടി പറയാം, നിങ്ങളെല്ലാവരും നന്നായിട്ട് സ്വതക്ക ചെയ്യണം. അള്ളാഹു തൗഫീക്ക് കൊടുക്കട്ടെ. സഹോദരിമാരുടെ ഭാഗത്തേക്ക് വരുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേദന പറഞ്ഞിട്ട് നിങ്ങൾ സ്വതക്ക ചെയ്യണം, അത് ആഭരണം കൊണ്ട് അയച്ചിട്ടാണെങ്കിലും എന്ന് പറഞ്ഞപ്പോൾ എത്രയോ സഹോദരിമാർ ആഭരണം കൊടുത്തിട്ടുണ്ട്. അതൊന്നും മൗലയമാരുണ്ടാക്കിയതല്ല, അതൊക്കെ പരിശുദ്ധമായ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ ധാരാളമുണ്ട്. അതുകൊണ്ട് സഹോദരിമാരെ, നമ്മൾ സദഖ ചെയ്യണം. കാശൊന്നും കൊണ്ടന്നിട്ടില്ലെങ്കിൽ, പൊന്നു കൊടുക്കൽ ഭർത്താവിന് പിടുത്തമുണ്ടെങ്കിൽ ചെറിയ നിലക്ക് കൊടുക്കാൻ പറ്റുന്നവരൊക്കെ കൊടുക്കണം. ഇതിൻ്റെ ബാലൻസൊക്കെ ഖൈറായ പരിപാടിക്കന്നല്ലേ അല്ലേ. അൽഹംദുലില്ല, പള്ളിക്ക് അൽഹംദുലില്ല. അപ്പം നമ്മുടെ പള്ളി നമ്മുടെ ഏറ്റവും ഖൈറായ കാര്യങ്ങൾക്ക് വേണ്ടി ഇതിൻ്റെ ബാക്കിയൊക്കെ ചിലവാക്കപ്പെടും. അതുകൊണ്ട് കൊടുക്കുന്നവർ ധൈര്യത്തിൽ നല്ല മനസ്സോടെ ത്വീബുൻ നഫ്സോടുകൂടി കൊടുക്കണം. പഠിച്ചവനെ കൊടുത്താൽ തീർന്നു പോലോ എന്ന് പേടിച്ചിട്ട് കൊടുക്കരുത്. ഇനിയും ഒരുപാട് ധാരാളം അള്ളാഹു തആല ബാക്കി തന്നിട്ടുണ്ട്. الذين ينفقون في السراء والضراء പ്രയാസമുള്ള സമയത്തും സന്തോഷമുള്ള സമയത്തും കൊടുക്കും. പക്ഷെ മനുഷ്യന്മാരുടെ അവസ്ഥകൾ നോക്ക്. അള്ളാഹു നമുക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. അയാളിപ്പോ നിർത്തു കേട്ടോ. ഒരാൾക്ക് 1,000,000 rupees വരുമാനം, വലിയ മുതലാളി, 1,000,000 rupees മാസത്തിലായൊക്കെ ലാഭമാണ് അയാൾ ബിസിനസ് എന്നൊക്കെ ലാഭം കിട്ടുന്നു. അയാൾ നല്ലോണം കൊടുക്കണം. അയാൾ 1,000,000 കൊടുത്താൽ പിന്നെ അയാൾക്ക് 9,00,000 ബാക്കിയുണ്ട്, ധാരാളം കൊടുക്കണം. പക്ഷെ അയാൾക്ക് ഒരു മാസത്തിൽ ഒരു ചെറിയ കുറവ് വന്നു പോയി, 1,00,000 rupees ഒരു മാസത്തിൽ വരുമാനത്തിൽ കുറഞ്ഞു, 9,00,000 കിട്ടിയുള്ളൂ. എന്നാൽ പിരിവിന് പോകുന്നവരോടും അവശ്യം അറിഞ്ഞ് അറിയിച്ചിട്ട് പോകുന്ന എല്ലാവരോടും അയാൾ കുറ്റം പറയാം. ആരെ കുറ്റം പറയാ? അള്ളാരെ കുറ്റം പറയാ. ഈ മാസം എന്താണെന്നറിയില്ല, പഠിച്ചവനൊന്നും തന്നില്ല, 9,00,000 ലാഭം കിട്ടിയതാണ്. കണ്ടോ നിങ്ങൾ, 1,00,000 ലാഭത്തിൽ കുറവ് വന്നതാണ്, നഷ്ടപ്പെട്ടതല്ല. എന്നാലും ഇയാൾ പറയുന്ന ആരെയാ, അള്ളാഹിനെ പറ്റി പറയാ, അള്ളാഹ് ഒന്നും തന്നില്ല എന്ന്. അടുത്തുള്ള പീഡിയക്കാരനെ കാണിച്ചിട്ട് പറയാ, ആ ചങ്ങായി ദുഹറിന് വരെ വള്ളി പോലെ ഞാൻ തഹജ്ജുദ് വരെ നിൽക്കുന്നവനാ, എന്നാലും എനിക്ക് ഒന്നൊന്നും തന്നില്ല, ഒരാൾ ഇങ്ങോട്ട് കയറുന്നില്ല. കുറ്റം പറയാണ് ആരേ? അള്ളാഹുവിനെ കുറ്റം പറയാ. എന്നാൽ ഇവൻ ആലോചിക്കണ്ടേ, ഈ കുറ്റം പറയാൻ ഉപയോഗിക്കുന്ന നാവില്ലയോ, അലം നജഅല്ലഹു ഐനൈനി വലിസാനം വശഫതൈൻ, ഈ സംസാരിക്കുന്ന നാവ് അള്ളാഹുവിന്റെ ഔദാര്യമാണെന്ന് പറയുന്ന സമയത്തും അവൻ ഓർമ്മയില്ല. കണ്ടോ, ഇതാണ് മനുഷ്യന്മാരുടെ അവസ്ഥ. നന്ദി കെട്ടവനാണ് മനുഷ്യൻ. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് وإنه على ذلك لشهيد وإنه لحب الخير لشديد. الله പറയുന്നു, മനുഷ്യൻ അവന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ്, മനുഷ്യൻ സമ്പത്തിനോട് വല്ലാത്ത സ്നേഹമുള്ളവനാണ്. വിടൂല, ആളുകൾ വിടൂല, അങ്ങനെ ആവാൻ പാടില്ല. അള്ളാഹു ധാരാളം കൊടുക്കാൻ തൗഫീഖ് നൽകട്ടെ. സ്വർഗത്ത് പോകുന്ന മുത്തഖിങ്ങൾ ആരാണ്? ചെറുപ്പക്കാരാ. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാ, സന്തോഷമുള്ള സമയത്ത് അവർ ഭക്ഷണം കൊടുക്കും. കല്യാണത്തിന് സന്തോഷമുണ്ട്, അന്ന് ഭക്ഷണം കൊടുക്കും. വല്ലറാ, വിഷമമുണ്ട്, ഉപ്പ മരിച്ചപ്പോൾ വലിയ സങ്കടം, അന്നേരവും ഭക്ഷണം കൊടുക്കും. കച്ചവടത്തിൽ ഉഷാറാകുമ്പോഴും ഭക്ഷണം കൊടുക്കും. കച്ചവടം പൊളിയാൻ പോകുമ്പോൾ എന്നാലും സദഖ ചെയ്യും, സദഖ നിർത്തൂല. അങ്ങനത്തെ മഹാന്മാർ. പിന്നെ അല്ല പറഞ്ഞതാ നമ്മളെ പറ്റിയിട്ട്, എന്ത് വൽഖാലിമീനൽ ഗൈബ്, ദേഷ്യം വന്നാ പിടിച്ചു നിർത്തും, കാണിച്ചിറങ്ങോട്ട് വാ. ഏ, ഒരു മുഅ്മിനായ മനുഷ്യൻ പറയൂല, എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. മുഅ്മിനായ മനുഷ്യൻ എന്ത് പറയില്ല, വൽഖാലിമീനൽ ഗൈബ്, ദേഷ്യം പിടിച്ചവർ തുന്നവനാണ്. വൽആഫീനാനിന്നാസ്, ജനങ്ങളോട് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ, ജനങ്ങളിൽ എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ, അവരവർക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. ഇത് പറഞ്ഞിട്ട് പറയുന്ന ഖുർആൻ, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹ് നന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു, അവർക്ക് അല്ലാഹ് ധാരാളം പ്രതിഫലം നൽകുന്നു. അതുകൊണ്ട് ചെറുപ്പക്കാരെ, കുട്ടികളെ, നമ്മുടെ സമയമൊന്ന് ശ്രദ്ധിക്കണം, നമ്മുടെ ജീവിതമൊന്ന് ശ്രദ്ധിക്കണം.
പാതിരാ സമയത്തുള്ള ഉറക്കമൊഴികളും കാര്യങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിക്കണം. നമ്മളെപ്പോഴും അള്ളാഹുവിന്റെ ഭാഗം. റബ്ബിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാശം പിടിച്ച് ജീവിക്കുന്നവരാകണം. ഞാൻ ഓർത്തു പോവുക, ഒരു സ്ഥലത്ത് വയലും കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോൾ റോഡിന്റെ സൈഡിൽ, നമ്മൾ കാസർഗോഡിന്റെയും ആ പള്ളിക്കര ആ സൈഡ് ആ ഭാഗത്താണ്, കഞ്ഞങ്ങാടിന്റെയും ബേക്കൽ ആ സൈഡ് വെള്ളം ഇങ്ങനെ കഴിഞ്ഞ് പോകുമ്പോണ്ട് നിങ്ങളെ ഇതാ കണ്ടുള്ളൂ, ഈ സാധനം ഇങ്ങനെ മിന്നുന്നത് ഇതുപോലെ ചുവന്ന ലൈറ്റ്, ചുവന്നത് മാത്രം ഒരു സ്ഥലത്ത് കുറേ സ്ഥലത്ത് ഇങ്ങനെ ഇങ്ങനെ മിന്നുന്നുണ്ട്. ദൂരത്തിനെ കുറച്ച് കാണുന്നുണ്ട് ഞാൻ. അപ്പം അടുത്തെത്തിയപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ആളെന്ന് കണ്ടി ഇട്ടാണ്. അപ്പോൾ ഈ ലൈറ്റ് ഇങ്ങനെ കത്തുന്നത്, അപ്പം ഞാൻ വെച്ച് ക്ലബ്ബോ എന്തെങ്കിലും ആയിരിക്കും ഞാൻ അലങ്കരിച്ചിട്ടുണ്ടാവും. അടുത്ത് തൂക്കുമ്പോൾ സംഗതിയല്ലോ, 10-40 കൂടുതൽ സിഗരറ്റ് വലിക്കുക. സിഗരറ്റ് തമാശ പറഞ്ഞല്ല, വലിയ പ്രകാശത്തിൽ കത്തുന്നില്ല, സിഗരറ്റ് വലിക്കുകയാണ് വട്ടത്തിൽ കുറേ കുളറ് ഇരുന്നിട്ട്. ശരിക്കും ഡെക്കറേഷൻ കത്തി, ചോന്ന് കത്തി കിടുന്ന പോലെ ഇങ്ങനെ തോന്നുകയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഏകദേശം ഞാൻ ഈ പറഞ്ഞ സമയം 12-1 ടൈം ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഈ റോട്ടിൻ്റെ വള്ളിയിൽ വെയിറ്റിംഗ് ഷെഡിൽ ഇരുന്നിട്ട് നമ്മളെ പുള്ളറൊക്കെ എന്തായാലും പരിപാടി. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ലിന്നാസ്, സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഉമ്മത്തിൽ ഏറ്റവും ഖൈറായ ഉമ്മത്ത് നിങ്ങളാണെന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ഉമ്മത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽപ്പെട്ട മക്കളെ അവസ്ഥയെ ഞാൻ പറയുന്നത്, മോനെ നീ ഒരിക്കലും മദ്യപാനിയാകണ്ട. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ എത്ര രോഗികളാണ് വെള്ളം കുടിക്കാൻ കഴിയാതെ, അര ഗ്ലാസ് വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് 4 മണിക്കൂർ പോരാ. അന്നനാളത്തിന് പ്രശ്നമാ, തൊണ്ടക്ക് പ്രശ്നമാ, ഇനി എത്തിയാ തന്നെ വയറ്റിൽ നിൽക്കുന്നില്ല, ഛർദിക്കല, കരയുന്ന മാതാപിതാക്കൾ എത്ര. കൂട്ടിനിരുന്ന് തളർന്നു പോയ യുവതികളായ ഭാര്യമാരെത്ര. അല്ലാഹു നമുക്ക് ശിഫ നൽകട്ടെ, കാവല് തരട്ടെ. മോനെ നീ രോഗിയായി കിടക്കുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യം വസ്വഹത്തക കബല സഖമിക്കാ. തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ രോഗിയായി കിടപ്പിലാകുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യം നീ ഒന്ന് ശ്രദ്ധിച്ചു. നിനക്ക് ജോലി തിരക്ക് വരുന്നതിന് മുമ്പ് നിന്റെ ഒഴിവ് സമയം നീ ഒന്ന് ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞിട്ട് അവസാനം ഹബീബായ തങ്ങൾ പറയുന്നു, നിന്റെ ജീവിതം മുഴുവനും മരണം വരുന്നതിന് മുമ്പ് നീ ഒന്ന് കാര്യമായി ശ്രദ്ധിച്ചു. റബ്ബിനെ മറക്കുന്ന ഒരു പരിപാടിയും വേണ്ട. അല്ലാഹുവിന്റെ ദീന് അത് നമ്മുടെ കയ്യിൽ കിട്ടിയ ഒരമാനത്താണ്. വരുന്ന തലമുറക്കത് കൈമാറേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ കഞ്ചാവ് വലിക്കുന്ന വലിച്ചിട്ട് വളരുന്നത് കണ്ടാൽ നമ്മുടെ അനുജന്മാരെ നമ്മൾ എങ്ങനെയാണ് ശാസിക്കുന്നത്. നമ്മൾ പുകവലിക്കുന്നവരായാൽ നമ്മുടെ അനിയന്മാരേത് കോലത്തിലാണ് വളരുക. അപ്പം നമ്മുടെ പിൻഗാമികൾക്ക് ഈ സമുദായത്തെ ഏൽപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഇപ്പോൾ അള്ളാഹ് ഏൽപ്പിച്ചിരിക്കുന്ന നമ്മളെയാണ്. ഈ അമഹാനത്ത് നമുക്ക് കൈമാറി തന്ന മഹാന്മാരുണ്ട്. ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു, ബറക്കത്തിന് വേണ്ടി ഒരു ചെറിയ സംഭവം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമ്മുടെ വേഷവും നമ്മുടെ ഡ്രസ്സുകളും നമ്മുടെ സകല കാര്യങ്ങളും അവൻ്റെ പൊരുത്തത്തിലാക്കാൻ അള്ളാഹു അവസരം തരട്ടെ. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഞാൻ ഈ അടുത്തൊരു ചെറുപ്പക്കാരനെ കണ്ടു, പറയാതിരുന്നൂടലോ, ഒരു ചെറുപ്പക്കാരനെ കണ്ടു, അവൻ്റെ ഒരു ഭാഗത്ത് അവൻ്റെ തന്നെ മുടിയാണെന്ന് കാണുമ്പോൾ മനസ്സിലാകുന്നു, മറ്റൊരു ഭാഗത്തെ മുടി വേറെ അടുത്ത് വാങ്ങി വെച്ചതുപോലെ ഉണ്ട്. ഒരു ഭാഗത്ത് ശരിക്കും റെഡിയാക്കിയിരുന്നു, വേറൊരു ഭാഗത്ത് ഇങ്ങനെ വേറെ ജട പിടിച്ചിട്ട് കിടക്കുന്നു. അതെന്തൊരു സ്റ്റൈലാണെന്നറിയില്ല. ഞാൻ ഒരുത്തനോട് ചോദിച്ചു, പറഞ്ഞത് പുതിയ ഫാഷനാണ്. ഒരു ഭാഗത്ത് വാർന്നു വെച്ചിട്ടുണ്ട്, വേറൊരു ഭാഗത്ത് മുടി ഇങ്ങനെ വേറെ ആളെ മുടി വാങ്ങി വെച്ചതുപോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു വല്ല കോലം കെട്ട കോലം. ചില കുട്ടികളുടെ മുടി പുല്ലും വണ്ടി പോലെ ഓവർടേക്ക് ചെയ്യാൻ കഴിയില്ല, ഭയങ്കര വിഷമ. ഇവൻ്റെ തല ഇത്ര ഉണ്ടാവുള്ളൂ, മുടി ഇങ്ങനെ ഉണ്ട് ആലുമരം പോലെ വളർന്നിട്ട്. ചില ചെറുപ്പക്കാരുടെ മുടി മിസൈല് വെച്ചതുപോലെയാണ്, പാകിസ്ഥാനിലേക്ക് ഒന്ന്, റഷ്യയിലേക്ക് മറ്റൊന്ന്, ശ്രീലങ്കയിലേക്ക് ഒന്ന്, ഇങ്ങനെ കട്ട കട്ടയാക്കിയിട്ട് 4 ഭാഗത്തെ കുത്തിവെച്ചിരിക്കുന്നു. നമ്മളെ കോലയിൽ പറയുന്നു, മോനെ താടി നിങ്ങൾ കാണുന്നില്ലേ, ഹബീബായ തങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ താടി എന്നെ കഷ്ണം കഷ്ണമാക്കുന്ന എത്ര ചെറുപ്പക്കാർ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഏണിൻ്റെ കോലത്തിൽ താടി വെക്കുക. ഓരോരുത്തർ അവരെന്താ കളിക്കാരനും ആരെങ്കിലും ഒക്കെ ആക്കുന്നുണ്ട്, നമ്മളെ മുഖം മാറുക. നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ, ഇതേ കോലത്തിൽ നമ്മൾ മരിച്ചു പോയാൽ ഈ മയ്യത്ത് കുളിപ്പിക്കുന്ന ഉണ്ടാവില്ലേ, അവർക്ക് നമ്മളോട് എന്തൊരു സങ്കടം വരും. നിന്റെ ഈ കോലം കെട്ട കോലം കാണുമ്പോൾ അവരെ കൽബിലൊരു വേദന വരില്ലേ, പഠിച്ചവൻ ഇവനല്ലേ നമ്മൾ കുളിപ്പിക്കേണ്ടി വന്നല്ലോ എന്നുള്ളൊരു ചിന്ത അവരെ മനസ്സിൽ വരൂലേ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നമുക്കിത് കൈമാറി തന്ന ഒരു സമൂഹമുണ്ട്. സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പോരാ, സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വാദിപ്പ് നിർത്തും ഇൻഷാല്ലാഹ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുന്ന സമയത്ത് മഹാന്മാരായ സ്വഹാബികളും താബിഈങ്ങളും ഔലിയാക്കളുടെയും ലോകം
അവരെ നമുക്ക് കൈമാറുന്ന അമാനത്താണ് ഇത്. അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് രാജ്യം ഭരിക്കുന്ന സമയമാണ്. അതാ ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് റോമൻ സൈന്യാധിപൻ, റോം രാജ്യത്തിൽ നിന്ന് റോമക്കാർ ഒരു വലിയ ഒരു സമൂഹത്തെ, ഇസ്ലാമിക രാഷ്ട്രത്തെ ആക്രമിക്കാൻ വേണ്ടി പുറപ്പെടുന്നു, ഒരുങ്ങി നിൽക്കുന്നു എന്ന വിവരം ഖലീഫയായ ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു അൻഹു അറിയുകയാണ്. ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു വിവരം അറിഞ്ഞപ്പോ അബൂ ഖുദാമ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഒരു ചെറിയ സൈന്യത്തെ ഒരുക്കിയിട്ട് അങ്ങോട്ട് പോയി പ്രതിരോധിക്കാൻ അതിർത്തിയുടെ ഭാഗത്തേക്ക് പറഞ്ഞേക്കുകയാ. അങ്ങോട്ട് പറഞ്ഞേക്കുമ്പോ കൊടുക്കാൻ കാര്യമായി ഫണ്ടൊന്നുമില്ല. ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു അൻഹു ഒരു പ്രഖ്യാപനം നടത്തുന്നു, എല്ലാവരും ഈ സൈന്യത്തെ ഒന്ന് സഹായിക്കണം, എല്ലാവരും ഈ സൈന്യത്തെ ഒന്ന് സഹായിക്കണം. അങ്ങനെ ധാരാളം യുദ്ധ ഫണ്ടിലേക്ക് മുഅ്മിനീങ്ങളൊക്കെ കൊടുക്കാൻ തുടങ്ങി. സഹോദരങ്ങളെ, അബൂ ഖുദാമ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം ഈ റോമൻ സാമ്രാജ്യത്തിന്റെ അതിർത്തിയിൽ വന്നിട്ട് തമ്പടിക്കുകയാണ്. അവിടെ പട്ടാളക്കാർ ഇങ്ങോട്ട് കടക്കാതിരിക്കാൻ അവിടെ നിൽക്കുകയാണ്. പട്ടാളക്കാരെല്ലാം മഗരിബിന്റെ സമയത്ത്, മഗരിബ് കഴിഞ്ഞ സമയത്ത് അതാ റൂമിൽ ടെന്റിൽ നിസ്കരിച്ചിട്ട് അവര് വിശ്രമിച്ച് ഖുർആൻ ഓതുന്നു പലരും, ദിക്ര ചൊല്ലുന്നു പലരും. അബൂ ഖുദാമ റളിയല്ലാഹു അൻഹു ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ ഖൈമയുടെ മുമ്പിൽ ഒരു പെണ്ണിന്റെ ശബ്ദം കേൾക്കുന്നത്. ആ പെണ്ണ് പറയുന്നത്, തങ്ങളെ, ഞാനിവിടെ ഒരു സാധനം വിളിച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് എടുക്കണം. ഒരു പരിചയമില്ലാത്തൊരു പെണ്ണ്, മഹാനായ ഖുദാമ അബൂ ഖുദാമ റളിയല്ലാഹു അൻഹു ആലോചിക്കുന്ന പെണ്ണെന്തേ, ഇത്രയും ആയിരക്കണക്കിന് പട്ടാളക്കാരുള്ള സ്ഥലത്ത് എന്തേ ഒരു പെണ്ണ് വന്നത്. മഹാൻ അവർകൾ നോക്കുമ്പോൾ ഒരു പർദ്ദയിട്ട പെണ്ണിങ്ങനെ നടന്നു പോകുന്നുണ്ട്. ബഹുമാനപ്പെട്ടവർ ഈ പേപ്പർ ഇങ്ങനെ തുറന്ന് ഈ പൊതിയൊന്ന് തുറന്നു നോക്കുമ്പോൾ അതിലതാ ഒരു കത്ത് കാണുന്നു. തങ്ങളെ, മഹാനായ ഖലീഫ ഉസ്മാൻ ഇബ്നു അഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശമുണ്ട്, ഓർഡറുണ്ട്, അവിടെ ആഹ്വാനമുണ്ട് അങ്ങയുടെ സൈന്യത്തെ സഹായിക്കാൻ. ഞങ്ങളെ കയ്യിലൊന്നുമില്ല, ഞങ്ങളെ വീട്ടിൽ വിലപിടിപ്പുള്ള ഒന്നുമില്ല. അതുകൊണ്ടൊരല്പം മുടി ഞാൻ മുറിച്ചിട്ട് കുതിരക്ക് കെട്ടാനുള്ള കടിഞ്ഞാണ് പോലെ ഒരുക്കിയിട്ട് ഞാനിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അങ്ങയുടെ കുതിരക്ക് തന്നെ കെട്ടിയിട്ട് അതുപോലെ കുതിരക്കുള്ള മൂടുപടവുമായി ഞാൻ നെയ്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. മഹാനവർക്ക് അത്ഭുതപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ്, ഒന്നും കൊടുക്കാനില്ലാത്ത പെണ്ണ് ശരീരത്തിലെ മുടി മുറിച്ചിട്ട് കുതിരക്ക് കെട്ടാനുള്ള മൂടുപടവും കടിഞ്ഞാണാക്കി കൊണ്ടുവച്ചിരിക്കുന്നു. എന്തൊരു ഈമാനുള്ള സഹോദരിയാ. മഹാനവർക്ക് ദ്വാരന്നു പോയി. പിറ്റേ ദിവസം നേരം പെടുത്തു, സുബഹി കഴിഞ്ഞു നേരം പെടുത്തു. യുദ്ധത്തിന് വേണ്ടി അതാ അപ്പുറത്ത് സഫായിട്ട് പട്ടാളക്കാർ, റോമൻ സൈന്യം നിൽക്കുന്നു, മുസ്ലിമീങ്ങളായ പട്ടാളക്കാർ സഫ് ഇങ്ങനെ നിൽക്കാൻ തുടങ്ങുകയാണ്. അപ്പോഴാണ് ഒരു ചെറിയ കുട്ടി, ഈ കുട്ടി ഇങ്ങനെ ഈ രണാങ്കണത്തിൽ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്നു. മഹാനായ അബൂ ഖുദാമ തങ്ങൾ ഈ കുട്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഇത് ഗ്രൗണ്ട്, ഇത് സ്റ്റേഡിയമല്ല, ഇത് കളിക്കളമല്ല, ഇത് രണഭൂമിയാണ്, യുദ്ധഭൂമിയാണ്. യുദ്ധം തുടങ്ങാൻ സമയമായിട്ടുണ്ട്, മോൻ വീട്ടിലേക്ക് തിരിച്ചു പോകണം. ഈ കുട്ടി ആവേശത്തോട് പറയും, തങ്ങളെ, ഞാൻ യുദ്ധത്തിന് വന്നതാണ്, ഞാൻ യുദ്ധത്തിന് വന്നതാണ്. മോനെ, യുദ്ധം കളിയല്ല, കാര്യമാണ്. അപ്പൊ ഈ കുട്ടി പറയുന്നു, എൻ്റെ ഉമ്മ എനിക്ക് അമ്പെയ്ത്ത് വിദ്യ പഠിപ്പിച്ചിട്ടുണ്ട്, എനിക്ക് നീന്തലും പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഉമ്മ എന്നെ യുദ്ധത്തിനയച്ചതാണ്, ഞാൻ യുദ്ധത്തിന് വന്നതാണ്. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകാൻ നിങ്ങൾ പറയരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ അമ്പെയ്ത്തിൻ്റെ വിദ്യ ഞാൻ കാണിച്ചു തരാ. എൻ്റെ കയ്യിൽ വില്ല് നിങ്ങൾ കാണുന്നില്ലേ? അമ്പ് എൻ്റെ കയ്യിലില്ല. ഈ കുട്ടിൻ്റെ കയ്യിലുണ്ടൊരു ചെറിയ വില്ല്. മഹാനായ അബൂ ഖുദാമ റളിയല്ലാഹു അൻഹുന്ന് ആലോചിക്കാതെ ഈ കുട്ടി പറഞ്ഞ ആവേശം കൊണ്ട് തൻ്റെ ആവനാഴിയിൽ നിന്നൊരു അമ്പെടുത്തിട്ട് ഈ കുട്ടിക്ക് കൊടുക്കുകയാണ്. ഈ കുട്ടി അതാ എത്ര ദൂരമാണ് അവര് ശത്രുക്കൾ സഫൊപ്പിച്ചു നിൽക്കുന്നത്, നേരെ അമ്പും നെയ്തു. പോയിട്ട് അവിടെയുള്ള പട്ടാളക്കാരന്റെ നെറ്റിയിൽ തറക്കുന്നു. മഹാനവർകൾ അത്ഭുതപ്പെട്ടു പോയി. എന്തൊരു കണ്ടീഷൻ, എന്തൊരു നോട്ടമുള്ള അമ്പെയ്ത്ത് വിദ്യ പഠിച്ച ചെറുപ്പക്കാരൻ മോനാണിത്. ഈ കുട്ടി ആവേശത്തോടെ പറഞ്ഞ്, കണ്ടില്ലേ തങ്ങളെ, എന്റെ അമ്പെയ്ത്ത് വിദ്യ നിങ്ങൾ ഒന്നുകൂടി തരൂ, ഞാൻ കാണിച്ചു തരാം. മഹാനവർകൾ കൂടുതൽ ആലോചിക്കാതെ ഒരു അമ്പും കൂടി എടുത്തു കൊടുക്കുന്നു. ഈ കുട്ടി അമ്പെയ്യുന്നു, ഒരു ശത്രുവും കൂടി മരിച്ചു വീഴുന്നു. സുഹൃത്തുക്കളെ, ഈ കുട്ടി മൂന്നാമത് ചോദിക്കുമ്പോ മൂന്നാമതും ഒരമ്പെടുത്തു കൊടുത്തു. കുട്ടി ആ ഞങ്ങൾ വലിക്കുന്ന സമയത്ത് ഈ പൈതലായ പൊന്നു മകന്റെ നെറ്റിയിൽ തന്നെ ശത്രുപക്ഷത്തു നിന്ന് അമ്പ് തറക്കുന്നു. ഈ കുട്ടിയുടെ നെറ്റിയിലേക്ക് തന്നെ അമ്പ് വന്ന് തറക്കുകയാണ്. അപ്പോഴാണ് അബൂ ഖുദാമ തങ്ങൾക്ക് വലിയ പ്രശ്നമായത്. റബ്ബേ, എന്തൊരബദ്ധമാണ് കാണിച്ചത്, എന്തൊരബദ്ധമാണ്, ശ്രദ്ധിക്കാതെ ഈ കുട്ടിയുടെ ആവേശം കൊണ്ടങ്ങ് ചെയ്തു പോയതാണ്, ഈ കുട്ടിക്ക് അപകടം പറ്റിയല്ലോ. മഹാനവർകൾ
ആളുകൾ ഈ കുട്ടിയെ മടിയിൽ കിടത്തിയിട്ട് ചോര ഒലുകുകയാണ്. ഈ കുട്ടിയുടെ നെറ്റിയിൽ നിന്ന് അമ്പ് വലിച്ചെടുക്കുമ്പോൾ അസഹ്യമായ വേദനക്കടയിലും ഈ പൊന്നുമോൻ ചിരിക്കുകയാണ്. മഹാനവറുകൾ ചോദിക്കുന്നു, മോനേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കളിയല്ല കാര്യമാണ് ഈ യുദ്ധമെന്നത്, നീ അബദ്ധത്തിലായില്ലേ അപകടത്തിലായില്ലേ, തങ്ങളെ വിഷമിക്കണ്ട, എന്റെ വീട് എന്റെ ഉമ്മ താമസിക്കുന്ന വീട് ഇന്ന സ്ഥലത്താണ്, അഡ്രസ് പറഞ്ഞു കൊടുക്കുന്നു, ഉമ്മയോട് പോയിട്ട് എന്റെ സലാമൊന്ന് പറയണം. ഉമ്മാന്റെ മകൻ രണ്ട് ശത്രുക്കളെ വധിച്ചിട്ട് ഉമ്മാന്റെ പൊന്നുമോൻ ഷഹീദ എന്ന സന്തോഷം ഉമ്മയോടൊന്ന് പറയണം. ഇതും പറഞ്ഞിട്ട് മഹാനവറുകൾ ഈ അമ്പങ്ങ് വലിച്ചെടുക്കുന്ന സമയത്ത് കുട്ടി ഷഹീദാകുന്നു. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കഫമ്പുടയിൽ കഫൻ ചെയ്തിട്ട് ഈ കുട്ടിയെ, അതാ മഹാനവറുകൾ ഒരു കബറങ്ങ് കുടിച്ചിട്ട് കബറടക്കിയിട്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നു. അന്ന് വൈകുന്നേരം മഗരിബാകുമ്പോഴേക്ക് അന്നത്തെ യുദ്ധം അവസാനിപ്പിക്കുന്നു. ഒരു ഭാഗത്തും വിജയപരാജയങ്ങളില്ല. മഗരിബ് നിസ്കാരം കഴിഞ്ഞിട്ട് മഹാനവറുകൾ ടെന്റിൽ ഇങ്ങനെ വിശ്രമിക്കുമ്പോഴാണ് രാവിലത്തെ കുട്ടിയെ കുറിച്ച് ഓർമ്മ വരുന്നത്. ആ പൊന്നുമോഹന്റെ കബറൊന്ന് സിയാറത്ത് ചെയ്യണം. മഹാനവറുകൾ ഈ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകുമ്പോ ഖബറിന്റെ അടുത്തെത്തിയപ്പോ ഞെട്ടിപ്പോയി. ഈ കുട്ടിയുടെ ഖബർ പടർന്നു കിടക്കുന്നു. ഈ കുട്ടിയുടെ മയ്യത്ത് ഖബറിന്റെ പുറത്ത് കിടക്കുന്നു. മഹാനവറുകൾക്ക് ദേഷ്യവും സങ്കടവും വല്ലാത്തൊരു വികാരമായി പോയി. ആരാണ് തൂനിവാസം ചെയ്തത്? എത്ര നല്ല ഒരു മോനെ ആരാണ് എടുത്ത് പുറത്തു കിടത്തിയത്? മഹാനവറുകൾ ഒന്നുകൂടി ആഴത്തിൽ ഖബർ റിയാക്കിയിട്ട് ഈ കുട്ടിയെ എടുത്തിട്ട് പിന്നെയും ഖബറടക്കിയിട്ട് തിരിച്ചു വരുന്നു. ടെന്റിൽ നേരം വെളുക്കുന്നത് വരെ ഖുർആനും ദിക്റുകളുമായി ഒരല്പം ഉറക്കുമായി കഴിച്ചുകൂട്ടുന്നു. പിറ്റേ ദിവസവും യുദ്ധം അങ്ങ് തുടങ്ങുന്നു. വൈകുന്നേരം യുദ്ധം അവസാനിക്കുന്നു. അന്നും വിജയപരാജയങ്ങളില്ല. ടെന്റിൽ വിശ്രമിക്കുന്ന സമയത്ത് തലേ ദിവസം ഖബറടക്കിയ മാമകന്റെ പ്രിയപ്പെട്ട കുട്ടിയുടെ ഖബറിലേക്കതാ സിയാറത്തിന് മഹാനവറുകൾ വരുന്നു. അതേ സംഭവം പോലെ തന്നെ കുട്ടിയുടെ ഖബർ മാന്തിക്കിടക്കുന്നു. കുട്ടിയുടെ ശരീരം പുറത്തു കിടക്കുന്നു. മഹാനവറുകൾക്ക് അത്ഭുതമായ എന്തൊരു സംഭവമാണിത്! അല്ലാഹ്, ഈ കുട്ടി വന്നത് ചിലപ്പോ ഉമ്മാന്റെ പൊരുത്തമില്ലാതെ ആയിരിക്കുമോ യുദ്ധത്തിന് വന്നത്? എന്തേ ഇങ്ങനെ സംഭവിക്കുന്നത്? മഹാനവറുകൾ അതാ ഒന്നുകൂടി ഖബർ റെഡിയാക്കിയിട്ട്, ശരിക്കും ഖബർ ഒന്നുകൂടി റെഡിയാക്കിയിട്ട്, ഖബറടക്കിയിട്ട്, മണ്ണൊക്കെ ഇട്ട് കല്ലൊക്കെ വെച്ച് റെഡിയാക്കിയിട്ട് അതാ മുന്നോട്ട് നടക്കുന്ന ടെന്റിന്റെ ഭാഗത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോ ഖബർ തനിയേ പളരുകയാണ്. കുട്ടിയുടെ മയ്യത്ത് തനിയേ പൊങ്ങി പുറത്തേക്ക് വരികയാണ്. മഹാനവറുകൾ ഇങ്ങനെ ധരിച്ചു നിന്നുപോയി, സ്റ്റെക്കായി പോയി. പെട്ടെന്നതാ കാട്ടിൽ നിന്ന് കുറെ ജീവികൾ ഇറങ്ങിയെന്ന് വരുന്നു. ഈ കുട്ടിയുടെ ശരീരം ഖബറിന്റെ മേലെ നിന്ന് കടിച്ച് കീറി തിന്നുപോയി. എല്ലിൻ കഷ്ണം പോലും ബാക്കിയാക്കാതെ, രക്തം പോലും ബാക്കിയാക്കാതെ ഈ കുട്ടിയുടെ ശരീരത്തെ തീർത്ത് കളഞ്ഞു. ആ ജീവികൾ അവരുടെ വഴിക്ക് പോയി. മഹാനവറുകൾ ധരിച്ചങ്ങനെ നിൽക്കുകയാണ്. ഒരു മിനിറ്റ് കൊണ്ട് സംഗതി മുഴുവനും കഴിഞ്ഞു. അനങ്ങാൻ പറ്റിയില്ല. ഒരു സുബോധത്തിലേക്ക് തിരിഞ്ഞു വന്നപ്പോ മഹാനവറുകൾ ഞെട്ടിപ്പോയി. അല്ലാ, എന്തൊരത്ഭുതമാണ് കണ്ടത്! ഈ കുട്ടിയുടെ ഖബർ എങ്ങനെയാണ് ശരിയാക്കുന്നത്? മാത്രമല്ല, ഈ കുട്ടി എന്തൊരത്ഭുതമുള്ള മകനാണ്. ഈ കുട്ടിയുടെ ഉമ്മാന്റെ അടുക്കൽ പോയിട്ട് ഈ മരണവിവരം യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഒന്ന് പറഞ്ഞാൽ, എന്റെ മോന്റെ മയ്യത്തെന്തേ ഖബറടക്കിയത് എവിടെയെന്ന് ചോദിച്ചാൽ, ഈ ഖബറിൽ ആളില്ലാത്ത ഖബർ കാണിച്ച് തട്ടിപ്പാക്കാൻ പറ്റുമോ എന്ത് പറയും? അല്ലാ, വല്യ സങ്കടത്തിൽ മഹാനവറുകൾ ടെന്റിൽ വന്നു. നേരം വെളുക്കുന്നത് വരെ ഖുർആനിലും ദിക്റിലും തസ്ബീഹിലും ഇസ്തിഗ്ഫാറിലും കഴിഞ്ഞു. മൂന്നാമത്തെ ദിവസം യുദ്ധം അങ്ങ് തുടങ്ങി. സുഹൃത്തുക്കളെ, മുസ്ലിം സേന ശത്രുക്കളെ പരാജയപ്പെടുത്തി. റോമൻ സാമ്രാജ്യത്തിൽ ഇസ്ലാമിന്റെ കൊടിയങ്ങ് പാറിയിട്ട് സന്തോഷമാണ് സൈന്യങ്ങൾക്ക് മുഴുവനും. മഹാനവറുകൾ വീട്ടതാ ടെന്റിലെത്തിയപ്പോ ഈ രാവിലത്തെ കുട്ടിന്റെ കാര്യം ഓർമ്മ വരികയാണ്. മഹാനവറുകൾ ഈ കുട്ടി പറഞ്ഞ ഡ്രസ്സിൽ നടക്കുകയാണ്. നടന്നു നടന്നു ആ വീട്ടിലൊരു ചെറിയ വീടാണ്. ഇന്തപ്പന മെഡൽ കൊണ്ട് മേഞ്ഞുണ്ടാക്കിയ വീടാണ്. ആ വീട്ടിന്റെ അടുക്കലെത്തുമ്പോ ഈ കുട്ടിയുടെ പെങ്ങള് ഉമ്മയോട് വിളിച്ചു പറയുന്നു, ഉമ്മാ ഇസ്ലാമിക സർവ്വസൈന്യാധിപൻ അബൂ ഖുദാമ തങ്ങള് വന്നിട്ടുണ്ട് ഉമ്മാ. ഉമ്മ വിരിയുടെ മറയിൽ വന്ന് നിൽക്കുന്നു. ഈ ഉമ്മയോട് മഹാനവറുകൾ പറയുന്നു, ഉമ്മ നിങ്ങൾ ക്ഷമിക്കണം,
നിങ്ങളാ മകൻ രണ്ടു ദിവസം മുമ്പ് യുദ്ധത്തിന് വന്നു, ഞാൻ പരമാവധി മടക്കിയേക്കാൻ ശ്രമിച്ചുവോ, മടങ്ങിയില്ല. നിങ്ങൾ അമ്പെയ്ത്ത് വിദ്യയും അതുപോലെ നീന്തലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, യുദ്ധത്തിന് നിങ്ങളുടെ സമ്മതത്തോടെ അയച്ചതാണെന്നൊക്കെ പറഞ്ഞു. പങ്കെടുപ്പിക്കാൻ പാടില്ലെങ്കിലും ഞാനൊരു അബദ്ധത്തിൽ ഒരു ആവേശത്തിൽ അങ്ങ് ചെയ്തു. രണ്ടാളുകളെ കൊന്നതിന് ശേഷം ആ കുട്ടിയുടെ നെറ്റിയിൽ അമ്പ് തറച്ചു, മകൻ മരിച്ചുപോയി. ഇതങ്ങ് പറഞ്ഞങ്ങ് നിർത്തിയപ്പോ ഈ ഉമ്മാന്റെ ചോദ്യം ഞെട്ടിത്തെരിപ്പിക്കുന്ന ചോദ്യം, എന്റെ മകന്റെ മയ്യത്തെവിടെയാ, എന്റെ മകന്റെ കബറെവിടെയാ. അബൂഖുദാമ തങ്ങളെ കണ്ണു നിറഞ്ഞുപോയി. എന്തു പറയും ഒരുമ്മയോടെങ്ങനെ ഇത് വിശദീകരിക്കുന്നത്? ഈ ഉമ്മ പറഹ്മാനോട് അബൂഖുദാമ തങ്ങൾ പറയുന്നു, ഉമ്മ അതൊരു കഥയാണ്, എന്തേ പറ്റിയത് എന്റെ മകന് എന്നാണ് ഉമ്മ ചോദിക്കുന്നത്. അപ്പോഴാ മഹാനവറുകൾ പറയുന്നത്, ഈ സംഭവം അങ്ങനെന്ന പറഞ്ഞു, കബറടക്കി ഒന്നും രണ്ടും മൂന്ന് തവണ കബറടക്കിയിട്ട് അങ്ങയുടെ മകന്റെ മയ്യത്ത് പുറത്തേക്ക് വരികയാണ്. മൂന്നാമത്തെ തവണ വന്നപ്പോ ഞാൻ കബറടക്കിയിട്ട് ഒരല്പം ദൂരെ നിന്നപ്പോ ഒരല്പം വന്യജീവികൾ വന്നിട്ട് അങ്ങയുടെ മകന്റെ ശരീരത്തെ കടിച്ചു കീറി തിന്നുപോയി. കബറിന്റെ അടുത്ത് രക്തത്തിന്റെ അസറ് പോലുമില്ല. ഇങ്ങനെ ഒരു അത്ഭുതം ഞാൻ കണ്ടു. എന്താണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല, എനിക്കൊന്നും ചെയ്യാനും പറ്റിയില്ല. അങ്ങ് ക്ഷണിക്കണം. ഒരു പൊട്ടിക്കരച്ചിലാണ് മഹാനവറുകൾ പ്രതീക്ഷിച്ചത്. ഇല്ല ഇല്ല, വിരിയുടെ മറയിൽ നിന്ന് ഈ ഉമ്മ പറയുന്ന അൽഹംദുലില്ലാഹ്, തങ്ങളെ എന്റെ ഭർത്താവും എന്റെ മൂത്ത മക്കളൊക്കെ നേരത്തെ ഷഹീദായവരാണ്. പല യുദ്ധങ്ങളിലും അവർ പങ്കെടുത്ത് ഷഹീദായി പോയവരാണ്. എന്റെ ചെറിയ മകനാണ് ഈ പുന്നു പൈതൽ. ഉപ്പയും ഏട്ടന്മാരൊക്കെ മരിച്ചതോടെ അവര് പറയുമായിരുന്നു, ദ്വാരക്കുമായിരുന്നു എപ്പോഴും, അല്ലാഹ് എന്റെ ഉപ്പയും ഏട്ടന്മാരൊക്കെ പോയതുപോലെ എനിക്കും ഷഹീദാകണം, എനിക്കും ഷഹീദാകണം. പക്ഷെ അവരിൽ നിന്നൊക്കെ എനിക്കൊരു മാറ്റം വേണം. അവരെല്ലാവരും ഖബറാകുന്ന കുണ്ടിൽ കിടക്കുമ്പോ എനിക്ക് ഖബറ് വേണ്ട, അല്ലാഹ് എന്നെ ഖബറിൽ താമസിപ്പിക്കണ്ട. നാളെ മഹ്ശറയിലേക്ക് ജനങ്ങളെ മുഴുവനും നീ വിളിക്കുമ്പോ, ജനങ്ങളെ മുഴുവനും നീ മഹ്ശറയിലേക്ക് ഒരുമിച്ചു കൂട്ടുമ്പോ, വന്യജീവികളുടെ പള്ളകളിൽ നിന്ന് എനിക്ക് പുനർജന്മം നൽകണം അല്ലാഹ് എന്ന് എന്റെ മകൻ എപ്പോഴും നിസ്കാരശേഷവും, അവൻ ചെറിയ പ്രായത്തിൽ തന്നെ നല്ല ഇബാദത്തിലാണ്, നിസ്കാരശേഷവും ഒക്കെ അവൻ്റെ ദുആയിൽ എപ്പോഴും ദ്വാരക്കുന്നതാണ്. എന്റെ മകന്റെ ശരീരം അങ്ങനെ തിന്നുപോയിട്ടുണ്ടെങ്കിൽ എന്റെ മകന്റെ ദുആയും അല്ല സ്വീകരിച്ചല്ലോ. അൽഹംദുലില്ലാഹ്, അങ്ങക്ക് തരാൻ സംഭാവന തരാനൊന്നുമില്ലാത്തതിനാൽ ഞാനാണ് ആ കടിഞ്ഞാണ് കൊണ്ട് അങ്ങയുടെ ടെന്റിൽ വെച്ചത്, അങ്ങതെടുത്തില്ലയോ. അപ്പോഴാണ് മഹാനവറുകൾ ആലോചിക്കുന്നത്, ആ മകന്റെ ഉമ്മയാണോ ആ സംഭാവന തന്നത്, എന്തൊരു അത്ഭുതമുള്ള കുടുംബമാ. എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരാ, ഈ പൊന്നുമോനെ നമുക്കൊന്ന് സ്വർഗത്തിൽ കാണണം. എന്നെ കേൾക്കുന്ന ഉമ്മമാരെ, ചെറുപ്പക്കാരികളെ, ആ ഉമ്മയെ നമുക്കൊന്ന് സ്വർഗത്തിൽ കാണണം. അവരെ കൈയൊന്ന് നമുക്ക് ചുംബിക്കണം. അവരെ കൈകൊണ്ട് നമുക്കൊന്ന് സന്തോഷത്തോടെ നമുക്ക് അവരോടൊന്ന് ഇടപെടണം. അവരുടെ മുമ്പിൽ നിന്ന്, അവരുടെ നാവിൽ നിന്ന് ഈ കഥ നമുക്കൊന്ന് സ്വർഗത്തിൽ കേൾക്കണം. അള്ളാഹു അവസരം തരട്ടെ. അതിന് നമ്മളെന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ബോംബുണ്ടാക്കണ്ട, തോക്ക് പിടിക്കണ്ട, ഒരു അപകടം പിടിച്ച പണിക്കും നമ്മൾ പോകണ്ട. നമ്മുടെ രാജ്യം സുരക്ഷിതമാണ്, നമുക്കെല്ലാവർക്കും വലിയ സന്തോഷമാണ്. നമ്മ ഈ പറയുന്ന ഈ യുദ്ധം മുഴുവനും എവിടെയാണെന്നറിയോ? നാലാള് കമ്മറ്റിണ്ടാക്കിയിട്ട് പൊട്ടാസ് പൊട്ടിച്ച പണിയല്ല, പിന്നെയോ വ്യവസ്ഥാപിതമായ രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ കീഴിൽ നടന്ന ശക്തമായ രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് ഈ പറഞ്ഞത്. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തല്ലല്ല, കൊലപാതകങ്ങളും അക്രമങ്ങളുമല്ല, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സംഘട്ടനമാണ് പറഞ്ഞത്. ഭരണാധികാരിയുടെ കീഴിലുള്ള യുദ്ധത്തെ കുറിച്ചാ സംസാരിച്ചത്. നമുക്കൊരു യുദ്ധമുണ്ട്, നമ്മളൊരു യുദ്ധം ചെയ്യേണ്ടതുണ്ട്. ചെറുപ്പക്കാരാ, ആ യുദ്ധം ഏതാന്നറിയോ? നീ നിന്റെ ഇച്ഛകൾക്കനുസരിച്ച് വഴിപ്പെട്ടു ജീവിച്ച് പിഴച്ചു പോയാൽ നീ നരകത്തിലാണ്. അതേ സമയത്ത് അള്ളാഹുവിനെ അറിഞ്ഞ് കരയുന്ന ചെറുപ്പക്കാർ, അള്ളാഹുവിനെ അറിയുന്ന ചെറുപ്പക്കാർ, അള്ളാഹുവിനെ അറിഞ്ഞ ചെറുപ്പക്കാരികൾ, അള്ളാഹുവിനെ അറിഞ്ഞ മുഅ്മിനായ മനുഷ്യൻ, വനഹ നഫ്സ അനിൽ ഹവാ,
നിന്റെ ശരീരത്തിന്റെ ഇച്ഛകളില്ലയോ? കള്ളു കുടിക്കാൻ തോന്നിപ്പിക്കുന്നത്, ഹറാമ് ചെയ്യാൻ തോന്നിപ്പിക്കുന്നത്. ചെറുപ്പക്കാരികളെ, വാട്സപ്പിലും ഫേസ്ബുക്കിലും പാതിരാ സമയത്ത് അന്യ പുരുഷന്മാരുമായി ചാറ്റ് ചെയ്ത് സന്തോഷം പങ്കിട, നിന്റെ കൽബിൽ തോന്നിപ്പിക്കുന്ന തെമ്മാടിത്വമില്ലയോ? വനഹൻ നഫ്സാനിൽ ഹവാ, ഇച്ഛകൾക്കെതിരെ പോരാടണം, അതിനു വേണ്ടി നീ പോരാട്ടം നടത്തണം, ഇബിലീസിനെതിരെ പോരാട്ടം നടത്തണം. ഇബ്രാഹിം നബി മകനെ അറുക്കാൻ കൊണ്ടുപോകുമ്പോ അതാ വഴിയിൽ തടഞ്ഞു വെച്ച ഇബിലീസിനെ കല്ലെറിഞ്ഞിട്ട് ഉപ്പയും മകനും ഓടിച്ചതിനെ ഓർമ്മപ്പെടുത്തിയിട്ട് ഇന്നും ജംറകളിൽ ഹാജിമാര് കല്ലെറിയുന്നില്ലയോ? ആ ഇബിലീസിനെ നമ്മുടെ മനസ്സിൽ നിന്ന് കുടിയിറക്കാ, നമ്മുടെ ഇബാദത്തിന് മാധുര്യമുണ്ടാകാ. സ്വലാത്തിന്റെ ഹൽക്കയിൽ ചെറുപ്പക്കാരെ മുമ്പിൽ വേണം, ഹദ്ദാദിന് ചെറുപ്പക്കാരെ മുമ്പിൽ വേണം, സ്വലാത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ചെറുപ്പക്കാരെ മുമ്പിൽ വേണം, ഖൈറായ പ്രവർത്തനങ്ങൾക്ക്, സാന്ത്വന സേവന പ്രവർത്തനങ്ങൾക്ക് മുഴുവനും. പ്രിയപ്പെട്ട കൂട്ടുകാരാ, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സഹകരണങ്ങളും ഉണ്ടാകണം. അള്ളാഹു നമുക്ക് ബറക്കത്ത് നൽകട്ടെ, നമ്മുടെ സദസ് അള്ളാഹു കബൂലാക്കി തരട്ടെ. എല്ലാവരും എഴുന്നേൽക്കണം. ഒരു മൂന്ന് ആഖിറത്തിൽ ഫലം ചെയ്യുന്ന ബന്ധം ആക്കി അല്ലാഹു നിലനിർത്തി തരട്ടെ. അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരാൾ മരിച്ചവരുടെ പേര് ദുആ ചെയ്യാൻ 100 രൂപ, പള്ളിക്കുഞ്ഞു ആയി ദുആ ചെയ്യാൻ 100 രൂപ, പുതിയ ആപ്പിള് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ 50 രൂപ, ഒരു സ്ത്രീ ദുആ ചെയ്യാൻ 100 രൂപ, പെണ്ണുങ്ങളിൽ നിന്ന് കിട്ടിയ പൈസ 2600 രൂപ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ തയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ, ഹംദൻ യുവാഫി നഅമഹു വയുകാഫിഉ മസീദ. യാ റബ്ബനാ ലകൽ ഹംദു കമാ യംബഗീ ലിജലാലി വജ്ഹിക വഅളീമ സുൽത്താനിക. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാന്, നീ ഖബൂലാക്കണം റഹ്മാന്. ഈ സദസ്സിൽ ഞങ്ങൾ പരാമർശിച്ച സകല മഹാന്മാരുടെയും ബറക്കത്തുകൊണ്ട് ഞങ്ങളെ നീ ഏറ്റെടുക്കണം റഹ്മാനെ. ഞങ്ങളെ സദസ്സ് മഹാനായ ഷെയ്ഖ് റിഫാഇ റളിയല്ലാഹു അൻഹുവിൻ്റെയും അവിടുത്തെ മുരീദുമാർ, അവിടുത്തെ ഉസൂൽ ഫുറൂഅ്, സകല മഹാന്മാരുടെയും ബറക്കത്തുകൊണ്ട് നിൻ അവർ മഹാന്മാരുടെ കാവലിലാക്കി തരണമല്ലോ, അവരെ പൊരുത്തത്തിലാക്കി തരണമല്ലോ. റബ്ബേ, നിൻ്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമല്ലോ. കുടുംബസമേതം ഹജ്ജിനും ഉംറക്കും തൗഫീഖ് നൽകണമല്ലോ. ഞങ്ങളൊരാളെയും നീ മുസുറു ദുനൂബാക്കല്ലോ, ഞങ്ങളെ ദോഷികളാക്കി ജീവിപ്പിച്ച് ദോഷികളാക്കി മരിപ്പിക്കല്ലോ. ഞങ്ങൾക്ക് ദോഷങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനും കുറ്റങ്ങളില്ലാതെ ജീവിക്കാനും ഭാഗ്യം നൽകണം അല്ലോ. റബ്ബേ, എത്രയോ നേരമായി സംസാരിക്കുന്നു ഈ സദസ്സിൽ, നിന്റെ ഹബീബായ തങ്ങളെ മധു കൊണ്ടാണ് തുടങ്ങിയത്, നിന്റെ ഹബീബായ തങ്ങളെ മധു ചൊല്ലിയിട്ടാണ് നിർത്തുന്നത്. ഇതിന്റെ ഇടയിൽ വന്ന തെറ്റുകളെ മുഴുവനും മാപ്പ് ചെയ്ത് നിന്റെയോ ഹബീബായ തങ്ങളുടെയോ പൊരുത്തത്തിനെതിരാകുന്ന വല്ലതും ഞങ്ങളെ നാവിൽ നിന്ന് വീണുപോയിട്ടുണ്ടെങ്കിൽ ഒരാളെ മുമ്പിലും പിടിച്ച് സൃഷ്ടിക്കാതെ, ഒരാളെ മുമ്പിലും വഷളാക്കാതെ നീ മാപ്പ് ചെയ്യണേ അല്ലാഹ്. ആരെ മുമ്പിലും ഞങ്ങൾ അയിബാക്കാതെ നീ ഇജ്ജത്ത് നിലനിർത്തി വർദ്ധിപ്പിച്ചു തരണം അല്ലാഹ്. ഞങ്ങളെ കണ്ണിന്റെ കാഴ്ച ശക്തി, കേൾവി ശക്തി, സംസാര ശക്തി, ശബ്ദം, ഇൽമ്, തഖ്‌വ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തന്ന സകല നന്മകളും സകല ഖൈറാത്തുകളും നീ വർദ്ധിപ്പിച്ചു തരണം അല്ലാഹ്. അതിന്റെ മേൽ ശുക്ര ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖും സാഹചര്യവും നൽകണം അല്ലാഹ്. നിന്നെ മറക്കുന്ന സമ്പത്ത് തരല്ല അല്ലാഹ്, നിന്നെ മറക്കുന്ന ദാരിദ്ര്യവും തരല്ല അല്ലാഹ്, നിന്നെ മറക്കുന്ന ഒരു സാഹചര്യവും തരല്ല അല്ലാഹ്. ഞങ്ങൾ പലപ്പോഴും നിസ്കാരങ്ങൾ കളായി പോകുന്നു അല്ലാഹ്, ഉറങ്ങിപ്പോകുന്നു അല്ലാഹ്. പലപ്പോഴും ഞങ്ങൾ നിസ്കാരത്തിൽ അശ്രദ്ധരായി പല കളികളിലും തമാശകളിലും മുഴുകിയിട്ട് ളുഹറും അസറും മഗ്രിബും ഇശാവും സുബ്ഹിയും അടക്കം ഒരു ബോധവുമില്ലാതെ ഞങ്ങളെ ജീവിതത്തിൽ പലപ്പോഴും നഷ്ടപ്പെട്ടു പോയി അല്ലാഹ്.
നിന്റെ മുമ്പിൽ ഞങ്ങൾ തുറന്നു സമ്മതിക്കുന്നു. ഞങ്ങളെ ഇബാദത്തുകൾ വേണ്ടതുപോലെ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഞങ്ങളെ കൽബ് നീയൊന്ന് നിന്നിലേക്ക് തിരിച്ച്, മുത്തായ തങ്ങളിലേക്കൊന്ന് തിരിച്ച്, ഞങ്ങളെ ഇബാദത്തിന് നീ ഉത്സാഹവും ഔത്സുഖ്യവും നൽകി ഞങ്ങൾക്ക് വലിയ സ്വീകാര്യത നൽകണം. അല്ലാഹ് ഒരു നിസ്കാരവും ഖലാഗഹദ നിസ്കരിക്കാനുള്ള ജമാഅത്തായി നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകണം. അല്ലാഹ് ഖുർആൻ ഓതാത്ത ഒരു ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കല്ല. അല്ലാഹ് ദിക്റുല്ലാത്ത ഇസ്തിഗ്ഫാറുല്ലാത്ത ദിവസങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തരല്ല. അല്ലാഹ് ധാരാളം ഖൈറാത്തുകളുമായി ബന്ധപ്പെടാൻ നിന്റെ പൊരുത്തത്തിൽ അഫിയത്തുള്ള ദീർഘായുസ് താ. അല്ലാഹ് ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദുമാര് ഭാര്യ മക്കൾ കുടുംബക്കാർ സഹോദര സഹോദരിമാർ അവരുടെ ഭർത്താക്കന്മാർ ഭാര്യമാർ മക്കൾ ഈ മഹല്ലിൽ താമസിക്കുന്നവർ ഇവിടെയുള്ള ഉസ്താദുമാര് കമ്മിറ്റിക്കാർ ഈ പരിപാടിക്ക് എന്നെ വിളിച്ചവർ വിളിക്കാൻ കാരണമായവർ പ്രവാസ ലോകത്ത് നിന്ന് ഈ പരിപാടി കാണുന്നവർ ഞങ്ങളെ സ്നേഹികൾ പല നാട്ടിൽ ഞങ്ങൾ പോയവരും കണ്ടവരും അറിയാത്തവർ പോലും എത്രയോ ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങൾ വിളിച്ച് സന്തോഷമറിയിക്കുന്നവർ ഞങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിലും ഞങ്ങളെ സംസാരം കേൾക്കുന്നവർ റബ്ബേ ഞങ്ങളെ ബന്ധങ്ങളെല്ലാം നീ സ്വർഗത്തിലെത്തിക്കുന്ന ബന്ധമാക്കി തരണമല്ല, അറശിന്റെ തണല് കിട്ടുന്ന ബന്ധമാക്കി തരണമല്ല, ദുന്യാവിലെ ബന്ധമാക്കി നീ പരാജയപ്പെടുത്തല്ല. അല്ലാഹ് ഞങ്ങൾക്കൊരാൾക്കും നീ ക്യാൻസർ വിധിക്കല്ല. അല്ലാഹ് ട്യൂമർ വിധിക്കല്ല. അല്ലാഹ് ഹാർട്ടിന് തകരാറ് തരല്ല. അല്ലാഹ് കിഡ്നികൾക്ക് തകരാറ് തരല്ല. അല്ലാഹ് വാദരോഗികളാക്കല്ല. അല്ലാഹ് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ കൂട്ടിക്കുറച്ച് പരീക്ഷിക്കല്ല. അല്ലാഹ് മഖൂഫായ ഒരു രോഗവും തന്ന് ഞങ്ങളെ സങ്കടത്തിലാക്കല്ല. അല്ലാഹ് അത്തരം രോഗങ്ങളോ രോഗാണുക്കളോ രോഗലക്ഷണങ്ങളോ ഞങ്ങളാരുടെയെങ്കിലും തടികളിൽ ഉണ്ടോ റബ്ബേ ഞങ്ങൾ അറിയില്ലല്ലോ. അല്ലാഹ് നിനക്കല്ലേ രാജാവേ അതറിയുന്നത്. ഞങ്ങളെ ഈ സദസ്സിൽ നിന്ന് പിരിയുന്നതിന് മുമ്പ് സയ്യിദുൽ വുജൂദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ബറക്കത്തിനാൽ ഞങ്ങളെ മശായിഖുമാരുടെ ബറക്കത്തിനാൽ ഞങ്ങളിൽ മനന്തരമെടുത്ത സകല മഹാന്മാരുടെയും ബറക്കത്തിനാൽ ഈ സദസ് പിരിയുന്നതിന് മുമ്പ് ഞങ്ങൾ അറിയാതെ തന്നെ അത്തരം രോഗങ്ങളെയും രോഗാണുക്കളെയും നശിപ്പിച്ച് സലാമത്തും ആജിലായ ശിഫയും വിധിക്കണേ. അല്ലാഹ് അത്തരം രോഗികളാണ് ഞങ്ങളെ നാളുകൾ അറിഞ്ഞ് കുടുംബക്കാരറിഞ്ഞ് അവര് വന്ന് ഞങ്ങളെ സങ്കടത്തോടെ നോക്കുന്ന ഒരു രംഗം മരണം വരെ വിധിക്കല്ല രാജാവേ. ഞങ്ങൾക്ക് മരണം ഖൈറാകുമ്പോ കാമിലായി ഇമാൻ നൽകണമല്ലോ. ഞങ്ങളെയും ഞങ്ങളുടെ മരണപ്പെട്ടവരെയും ഖബർ പ്രകാശിപ്പിക്കണമല്ല. ഞങ്ങളെയും അവരെയും ഞങ്ങളുടെ സ്നേഹികളെയും സ്വർഗത്തിലൊരുമിച്ച് കൂട്ടി നിന്റെ ലഖാവും മുത്തായ തങ്ങളെ മുറാഫഖയും നൽകണം. അല്ലാഹ് ധാരാളം മുഅ്മിനീങ്ങൾ ഇവിടെ സഹായിച്ചു, പല നിലക്കും സംഭാവന കൊടുത്തവരുണ്ട്. അല്ലാഹ് എല്ലാവർക്കും ദുആ കൊണ്ട് വസിയത്ത് ഇവർക്കും റഹ്മത്ത് ചെയ്യണം. അല്ലാഹ് ഞങ്ങളെ സ്ഥാപനത്തെ സഹായിക്കുന്ന പലരും പല നാട്ടിലും പല ലോകത്തുമുണ്ട്. എല്ലാവർക്കും നീ റഹ്മത്ത് ചെയ്യണം. അല്ലാഹ് ഞങ്ങൾക്ക് ധാരാളം കടമുണ്ട് നിന്റെ ദീനിന്റെ വിഷയത്തിൽ. ഞങ്ങളെ കടങ്ങളെ നീ ഏറ്റെടുക്കണം. അല്ലാഹ് മുഅ്മിനീങ്ങളെ കൽബ് സാധുക്കളായ ഞങ്ങളിലേക്ക് നീ ഒന്ന് തിരിക്കണം. അല്ലാഹ് ഞങ്ങളെ രാജ്യം തെരഞ്ഞെടുപ്പിന് നേരിടുകയാണ്, ന്യൂനപക്ഷങ്ങളോട് കരുണ കാണിക്കുന്ന ഭരണകൂടത്തെ നീ സമ്മാനിക്കണം. അല്ലാഹ് ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ വബിഹംദിക യാ ഖയ്യൂമു ഖുതിം ബിൽ ഖൈരി ലനാ കുല്ലം വഅതിം نعماك علينا ثم أدم لقياك بفردوس الرغد صلوات الله على المهدي الهادي الخلق إلى الرشد صلوات الله بكل فمي تغسل هادي خير الأمم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد
യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടെ ഈ മജ്‌ലിസ്